അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. الصلاة والسلام عليك يا سيدنا يا خليل الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال النبي صلى الله عليه وسلم إنكم سترون ربكم كما ترون القمر ليلة البدر. صدق رسول الله أنت الشفيع الذي ترجى شفاعته على الصراط إذا ما زلت القدم. അഭിമന്യരായ പണ്ഡിതന്മാർ, ജമാഅത്തിന്റെ നേതാക്കൾ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ സംഗമം നാളെ സ്വർഗത്തിലേക്കുള്ളൊരു സംഗമമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മൗത്തായി പോയവരുടെ ഖബർ അല്ലാഹു സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. അവന്റെ പൊരുത്തത്തിലായി ദീർഘകാലം ജീവിച്ച് മരിക്കുന്ന സമയത്ത് ഈമാനോടെ മരിക്കുന്ന സജ്ജനങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, നമ്മുടെ ചേവാർ ബദരിയ ജുമാ മസ്ജിദിൽ നടന്നു വന്ന പരിപാടിയുടെ സമാപന സംഗമത്തിലാണ് നാം ഒരുമിച്ചുകൂടിയിരിക്കുന്നത്. അഭിമന്യരായ ഉസ്താദവർഗൾ കുറഞ്ഞ വാക്കുകൾ നിങ്ങളെ ശ്രദ്ധയിൽ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ ബദരിയ മസ്ജിദിന്റെ പരിസരത്ത് ആരാണ് ബദരിയങ്ങൾ എന്ന് പ്രിയ സ്നേഹിതൻ ടി എം കുഞ്ഞി മദനി ഇവിടെ ബദ്ര ഖിസ്സ അവതരിപ്പിക്കുകയുണ്ടായി. ഇൻഷാഅല്ലാഹ് നേരത്തെ തന്നെ ദഫ്റാ തീവ് കഴിഞ്ഞിട്ടുണ്ട് എന്ന വിഷയം കിട്ടിയപ്പോൾ തോന്നി ഏതായാലും ഇന്ന് പോകുമ്പോൾ ചീരണി കിട്ടുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും ചീരണി വാങ്ങാതെ പോകരുത് എന്ന് ഞാൻ പറഞ്ഞാൽ അത് മോശമായി പോകും, നിങ്ങൾ പോവില്ല.
ഞെരുങ്ങിയ വാക്കുകൾ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. കാലാവസ്ഥ, നമ്മുടെ ജില്ലയിലെ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് തന്നെ ചുറ്റുഭാഗങ്ങളിൽ കർഫ്യൂ ഏർപ്പെടുത്തിയതുകൊണ്ടും പതിരാ സമയം വരെ പരിപാടി നീട്ടുന്നത് ഒട്ടും ശരിയല്ല. മരണപ്പെട്ടുപോയ പ്രിയ കൂട്ടുകാരൻ റിയാസ് മുസ്ലിയാരുടെ ഖബറിനെ സ്വർഗത്തോപ്പാക്കണം റഹ്മാനെ, ഖബറിടം സന്തോഷത്തിലാക്കണം റഹ്മാനെ, ആ പാവപ്പെട്ട കുടുംബത്തിന് നീ സമാധാനം നൽകണേ റഹ്മാനെ, റിയാസിന് പകരമായി ആ കുടുംബത്തിൽ നീ ഒരു സഹായിയെ നൽകണം റഹ്മാനെ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ റാഹിമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാന്മാരെ അനുസ്മരിക്കുന്ന വേദിയാണ് അശ്ശൈഖ് സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ ദിഫാഈ ഖദ്ദസല്ലാഹു തആല സർഹുൽ അസീസ്. വനിരായ മദനി ഉസ്താദ് അവർകൾ ചുരുങ്ങിയ വാക്കുകൾ ദിഫാഈ ശൈഖ് തങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ആ ഭാഗം ഞാൻ നീട്ടുന്നില്ല. ഉസ്താദ് അവർകൾ ദിഫാഈ ശൈഖ് തങ്ങളെ പറഞ്ഞപ്പോ ഞാൻ മെല്ലെ എന്റെ ടേബിൾ എടുത്തു നോക്കുമ്പോ ഹുക്കുമുൽ സയ്യിദ് അൽ ജലീൽ അഹമ്മദ് ദിഫാഈ എന്ന് പറയുന്ന ഒരു കിതാബ് എന്റെ കയ്യിലുണ്ട്. 200-ലധികം പേജുകളാണ് ദിഫാഈ ശൈഖ് തങ്ങൾ അത്ഭുതങ്ങൾ ഇതിൽ പറയുന്നത്. ദിഫാഈ ശൈഖ് തങ്ങൾ തന്റെ ഒരു മുരീദിനോട് പറഞ്ഞ 200-ലധികം വരുന്ന ഉപദേശങ്ങൾ ഈ കിതാബിലുണ്ട്. അതൊന്നും ഇപ്പോൾ പറയാൻ ഇവിടെ സമയം അനുവദിക്കുകയില്ല. മഹാനായ ദിഫാഈ ശൈഖ് തങ്ങൾ ഹിജ്റ 512-ൽ ജനിച്ച് 578-ൽ വഫാത്തായ മഹാനാണ് മഹാനായ അഹ്മദുൽ കബീർ ദിഫാഈ തങ്ങൾ. ഒരു പേര് തന്നെ സുൽത്താനുൽ ആരിഫീൻ എന്നാണ്. മറ്റൊരു പേര് ഈ കിതാബിൽ കാണുന്നുണ്ട്, സുൽത്താനുൽ ആഷിഖീൻ എന്നൊരു പേര് കാണുന്നുണ്ട്. ആഷിഖീങ്ങൾ, ഉത്തരവിന്റെ മുഹിബ്ബീങ്ങൾ, വല്ലാതെ ഇഷ്ക് വെച്ച മഹാനായിരുന്നു മഹാനായ ദിഫാഈ ശൈഖ് തങ്ങൾ. ആ ഇഷ്കിന്റെ ഫലമാണ്, ഇഷ്ക് എന്ന് പറഞ്ഞാൽ സ്നേഹം പ്രേമം എന്നൊക്കെ ഡിക്ഷണറിയിൽ അർത്ഥം കാണാം. വല്ലാത്ത ഇഷ്ക് വെച്ച മഹാനായിരുന്നു ദിഫാഈ ശൈഖ് തങ്ങൾ. അതുകൊണ്ടാണ് മദീനയിൽ പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തെ കൈ നീട്ടിക്കൊടുത്തു എന്ന് പല കിതാബുകളിലും ഇമാമികൾ എഴുതി വെച്ചതായി കാണാം. അങ്ങനെ വലിയ അത്ഭുതം സൃഷ്ടിച്ച മഹാനായിരുന്നു ദിഫാഈ ശൈഖ് തങ്ങൾ. കൂട്ടത്തിൽ ഞാൻ പറയട്ടെ, ലോകത്ത് ഒരു മഹാനിക്കും ഇല്ലാത്തൊരു പ്രത്യേകത ദിഫാഈ ശൈഖ് തങ്ങൾക്കുണ്ട്. അതെന്താണ്? ദഫ് എന്ന് പറയുന്നത്. ആ ദഫിനെ ദിഫാഈ ശൈഖ് തങ്ങൾ സ്നേഹിച്ചതുപോലെ ലോകത്ത് അത്രയും ദഫിനെ സ്നേഹിച്ച ഒരു മഹാനെ കാണാൻ കഴിയൂല. ദഫ് വല്ലാത്ത ചരിത്രമായിരുന്നു. ദിഫാഈ ശൈഖ് തങ്ങളെ ചരിത്രം പറയുന്ന കൂട്ടത്തിൽ ദഫിന്റെ അത്ഭുതങ്ങൾ ഇമാമികൾ എത്രയാണ് എഴുതി വെച്ചത്. സുബ്ഹാനല്ലാഹ്, ഞാൻ 2 കൊല്ലം മുമ്പ് ഒരു സ്ഥലത്ത് ദിഫാഈ റാത്തിവിന്റെ പരിപാടിക്ക് പോയി. നമ്മളെ ഈ റോട്ടിൽ തന്നെ പോയി അങ്ങോട്ടും എത്തുമ്പോ ഉപ്പളെത്താനാകുന്ന സമയത്ത് ദഫിന്റെ ഹോട്ടൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ദഫിന്റെ ഹോട്ടൽ അവിടെ ഒരു കൊല്ലം വേദന പോയപ്പോ ഞാൻ പറഞ്ഞു, ദിഫാഈ ശൈഖ് തങ്ങൾ ദഫിന്റെ കറാമത്ത് കൊറേ പറയാനുണ്ട്, അത് ഇപ്പൊ പറഞ്ഞാൽ തീർക്കാൻ കഴിയില്ല. പിറ്റത്തെ കൊല്ലം ഒരു വേദന വിളിച്ചിട്ട് ദിഫാഈ ശൈഖ് തങ്ങളും ദഫു എന്ന വിഷയം. സുബ്ഹാനല്ലാഹ്, ആ സമയത്താണ് ഞാൻ കിതാബ് നോക്കുന്നത് തന്നെ. നോക്കുമ്പോ ദിഫാഈ ശൈഖ് തങ്ങളുടെ അത്ഭുതങ്ങൾ എത്രയാണ് നോക്കൂ നിങ്ങൾ. മഹാനായ അഹ്മദുൽ കബീർ ദിഫാഈ തങ്ങൾ ഒരു മരച്ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ഇരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ടവർ ദിക്റിലും ഫിക്റിലുമാണ്, അല്ലാഹുവിന്റെ ചിന്തയിലും അല്ലാഹുമായി ഖൽബ് അങ്ങ് ലയിച്ച മുശാഹദയിലും മഹാനവർകൾ അല്ലാഹുമായുള്ള വല്ലാത്ത ഇബാദത്തിലാണ്. ആ സമയത്താണ് ദിഫാഈയുടെ മുമ്പിൽ ഒരാള് കയറി വരുന്നു. വന്നിട്ട് അഹ്മദുൽ കബീർ ദിഫാഈ തങ്ങളോട് ചോദിക്കുകയാണ്,
എന്താണ് ചോദ്യ കർത്താവ് ചോദിക്കുന്നത്? ഓ അഹ്മദുൽ കബീരേ, അള്ളാഹുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിനെ പ്രേമിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫായി തങ്ങളുടെ ചോദ്യം, മഹാനവറുകൾ മരച്ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് ഒരു മറുപടിയും പറഞ്ഞില്ല. എന്താണ് അള്ളാഹുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ചോദ്യത്തിന് മറുപടി പറയാതെ മഹാനവറുകൾ മരച്ചുവട്ടിൽ നിന്ന് ഇങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട് രണ്ട് കൈയും ഇങ്ങനെ താഴോട്ടിട്ടുകൊണ്ട് കണ്ണും ചിമ്മി എന്നിങ്ങനെ പറയാൻ തുടങ്ങി. ചോദ്യം ഇഷ്ഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രേമം. അള്ളാഹുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്നായിരുന്നു. മഹാനവറുകൾ മറുപടി പറയാതെ അല്ലാ 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 എന്നിങ്ങനെ പറയാൻ തുടങ്ങി. ആ സമയത്ത് അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ ഐസും കട്ട ഉരുകുന്നത് പോലെ മഹാനവറുകൾ ഉരുകി 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 ഇങ്ങനെ ഒലിക്കാൻ തുടങ്ങി. മരച്ചുവട്ടില ഒരു മരത്തിന്റെ പുരട്ടിൽ നടക്കുന്ന സംഭവമാ. അല്ലാ 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 എന്നിങ്ങനെ പറയുമ്പോൾ ഐസും കട്ട ഉരുകുന്നത് പോലെ ഉരുകാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്. ഇത് ലൈവാണോ? എന്നാൽ ഈ ചരിത്രം നൂറുൽ അബ്സാറിൽ കാണാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ത് കിട്ടുന്നത് കാത്തുകയാണ്. ഇപ്പൊ ഞാൻ സയദിൽ ഒരു പ്രസംഗം നടത്തി കുറച്ചു ദിവസം മുമ്പ്. അവിടെ ഷെയ്ഖും തരീഖത്തും കറാമത്തും ഒക്കെ വിശദീകരിച്ചു. ആ കൂട്ടത്തിൽ പറഞ്ഞു കറാമത്തിൽ നിന്ന് ആർക്കല്ലാത്ത ഈ വിവരം കേട്ട് എനിക്കില്ല, നമുക്ക് അതുകൊണ്ട് വലിയാണോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ നഫ്സിനെ താഴ്ത്തി പ്രസംഗിച്ച് പിറ്റേ ദിവസം എന്റെ കറാമത്ത് മാത്രം എടുത്തിട്ട് സുബ്ഹാനല്ലാഹ് സോഷ്യൽ മീഡിയയിൽ മുഴുവനും എന്റെ കറാമത്താ. അപ്പുറമില്ല ഇപ്പുറമില്ല ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ സംഭവം നൂറുൽ അബ്സാറിൽ കാണാം. ഇനി ലൈവിൽ കേൾക്കുന്നവർക്ക് നൂറുൽ അബ്സാർ പത്തിയതാവ് നൂറുൽ അബ്സാർ അല്ല, മഹാന്മാരെ തരീഖ് പറയുന്ന, ചരിത്രം പറയുന്ന, തങ്ങന്മാരെ കുറിച്ച് പറയുന്ന, അഹ്ദാബികളെ കുറിച്ച് പറയുന്ന ഒരു കിതാബുണ്ട് നൂറുൽ അബ്സാർ. അതിൽ ഈ ചരിത്രം കാണാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ റിഫായിശീകരങ്ങള് അല്ലാ 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 എന്നിങ്ങനെ പറയുമ്പോൾ ഐസും കട്ട ഉരുകുന്നത് പോലെ ഉരുകാൻ തുടങ്ങി. നിങ്ങൾ നോക്കൂ, ഞാൻ ഒരാളോട് പോയിട്ട് ചോദിക്കാം അള്ളാഹിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അയാള് അല്ലാ 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 എന്നിങ്ങനെ പറയാ, പറയുമ്പോ അയാൾ ഐസും കട്ട ഉരുകുന്നവരെ ഇങ്ങനെ വെള്ളമായിട്ട് ഇങ്ങനെ ഒലിക്കാൻ തുടങ്ങാം. എന്റെ മുമ്പിൽ അങ്ങനെ ചെയ്ത ഒരു മനുഷ്യൻ അങ്ങനെ ആയിപ്പോയാൽ ഞാൻ ആർക്കെ കൈ മരിച്ചൂലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. എന്റെ മുമ്പിൽ ഒരു മനുഷ്യൻ ഇരിക്കുന്ന ആ മനുഷ്യൻ, അയാൾ ഈ ഒരു ഐസും കട്ട ഉരുകുന്നവരെ ഇങ്ങനെ ഉരുകിട്ട് പോയെന്ന് വെക്കാം. എന്നാൽ എന്റെ മുമ്പിൽ അങ്ങനെ സംഭവിച്ചാൽ ഞാൻ ആർട്ടക്കായിട്ട് മരികൂലേ? കാരണം ഒരു മനുഷ്യനായി ഇങ്ങനെ ഉരുകുന്നത് ആർട്ടക്കായി മരിച്ചു പോകും. ഈ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയോ? സുബ്ഹാനല്ലാഹ്. ഈ മനുഷ്യൻ റിഫായിശീതങ്ങൾ ഐസും കട്ട ഉരുകുന്നത് പോലെ ഉരുകുന്നത് കണ്ടപ്പോൾ ഒരു വഴിയും കാണുന്നില്ല. അയാൾ എന്ത് ചെയ്തു? അയാള് പെട്ടെന്ന് പോയി തഫ് കൊണ്ടുവന്നു. ഈ ഐസും കട്ട പോലെ ഉരുകുന്ന മനുഷ്യന്റെ മുമ്പിൽ ഈ ചോദ്യകർത്താവ് ഇങ്ങനെ ദഫ് കൂട്ടാൻ തുടങ്ങി. ദഫ് കൂട്ടാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്. ഈ മരച്ചുവട്ടിൽ ഒലിച്ചുപോയ മനുഷ്യൻ ചോദ്യകർത്താവ് വന്നിട്ട് ദഫ് അങ്ങ് മുട്ടാൻ തുടങ്ങിയപ്പോൾ അയാള് ഒരറ്റ പൊങ്ങലങ്ങ് പൊങ്ങി, വെള്ളത്തിൽ മുങ്ങിയ മനുഷ്യൻ പൊങ്ങിയതുപോലെ, കുളത്തിൽ മുങ്ങി കുളിക്കുന്ന ഒരു മനുഷ്യൻ മുങ്ങിയത് പൊങ്ങുന്നു പൊങ്ങുന്നത് പോലെ, ഇയാള് ഒരറ്റ പൊങ്ങലങ്ങനെ പൊങ്ങി. അല്ലാ കണ്ടോ, ഐസും കട്ട ഉരുക്കുന്ന പോലെ ഉരുകി ദഫ് കുട്ടുമ്പോൾ എഴുന്നേറ്റു. എന്താണ് ഈ ഉരുകാനുള്ള കാരണം? അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ അവര് ഉരുകാനുള്ള കാരണം എന്താണ്? ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും. യഥാർത്ഥ മുഅ്മിനീങ്ങളോട് അല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ, അല്ലെങ്കിൽ ആരിഫീങ്ങൾ അല്ലാഹ് എന്ന് പറഞ്ഞാൽ, വജിലത് ഖുലൂബുഹും അവരെ കൽബ് കിട്ട് 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 പറക്കുകയാണ്, അവർക്ക് അല്ലാഹനെ പറയാൻ കഴിയുന്നില്ല. അല്ലാഹുവിനെ പറയാൻ കഴിയാതെ
അവരെങ്ങനെ ഗിഡ്ഗിഡ് വറക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ല പറഞ്ഞത് കാണാം. ഇതൊരു സാധാരണ മുഅ്മിനീങ്ങളെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ അല്ലാഹുവിന്റെ വലിയ വലിയ ആരിഫീങ്ങളാകുന്ന മഹാന്മാർ, ആ മഹാന്മാർക്ക് പിന്നെ അല്ലാഹനെ പറയാൻ കഴിയുന്നില്ല. അവര് അല്ലാഹ് എന്ന് പറയുമ്പോൾ ഐസും കട്ട ഉരുകുന്നത് പോലെ അവരതാ ഉരുകി പോകുന്നു. അങ്ങനെ ഉരുകുന്ന സമയത്താണ് ശീഘ്രങ്ങൾ അതാ ഉരുകിയപ്പോൾ ചോദ്യകർത്താവ് ദഫ് കൊണ്ടുവന്നിട്ട് അവിടെ മുട്ടുന്നു. ചോദ്യകർത്താവ് എഴുന്നേൽക്കുന്നു. അപ്പ തന്നെ നോക്കൂ നിങ്ങള് പോയിട്ട് അങ്ങനെ ഹജ്ജിന് പോയി ഇങ്ങനെ തവാഫ് ചെയ്യുകയാണ്. തവാഫ് ചെയ്യുന്ന സമയത്ത് മഹാനവറുകൾ ദഫ് മുട്ടുന്നു. ദിഫായി ശേഖരങ്ങൾ ദഫ് മുട്ടി കാബന്റെ ചുറ്റും ഇങ്ങനെ കറങ്ങുന്നു. ആ ദഫ് മുട്ടി കറങ്ങുന്ന സമയത്ത് അവിടെ കൂടിയവർക്ക് ഇത് വല്ലാത്ത എടകേറായി പോയി. അഹ്മദുൽ കബീർ ദഫ് മുട്ടി ഇങ്ങനെ കറങ്ങുകയാണ്. അപ്പോഴാണ് അവിടെ കൂടിയവര് ചോദിച്ചു പോയി, അല്ല മോനെ, ഈ ദഫ് എവിടെങ്കിലും മാറ്റി വെച്ചിട്ട് നിനക്ക് തവാഫ് ചെയ്തുകൂടെ? എന്തിനാണ് ഇവിടെ കൂടിയവരെ എടങ്ങേറാക്കുന്നത്? ദഫ് ഒന്ന് മാറ്റി വെച്ചിട്ട് തവാഫ് ചെയ്തുകൂടെ? ഈ ചോദിച്ചത് അഹ്മദുൽ കബീർ എന്ന മഹാനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മഹാനവറുകൾ പറഞ്ഞു, പാവപ്പെട്ട അഹ്മദാകുന്ന ഞാൻ ദഫ് മുട്ടണ്ട എങ്കിൽ ഈ കാണുന്ന കഅബാലയം ദഫ് മുട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് തന്റെ കയ്യിലുണ്ടായ ദഫ്നെ കൊണ്ടുപോയിട്ട് കഅബന്റെ അതാ ഒരു ഭാഗത്ത് തൂക്കിയിടുന്നു. തന്റെ കയ്യിലുണ്ടായ ദഫ് അതിനെ കഅബന്റെ മൂലയിൽ ഇങ്ങനെ തൂക്കിയിടലോടുകൂടെ അതാ കഅബ ഇങ്ങനെ കറങ്ങാൻ തുടങ്ങി. അതെങ്ങനെ ഇപ്പൊ കഅബ കറങ്ങല്? അതിന്റെ പേരാ കറങ്ങല്. എങ്ങനെയാണ് തിരിയാത്തൊരു വിഷയ കറാമത്ത്? തിരിഞ്ഞ പിന്നെ കറാമത്ത് എന്ന് അറിയോ? അറിയില്ല. എങ്ങനെയെന്ന് മനസ്സിലായ പിന്നെ കറാമത്ത് എന്ന് അറിയൂല. ചില വിദ്യത്തെ അറിയിക്കും അതെങ്ങനെ അതെന്റെ കറാമത്ത്. തൂക്കിയിട്ടപ്പോൾ കഅബ അങ്ങ് കറങ്ങാൻ തുടങ്ങി. ജനങ്ങൾ പോയി റിഫായി നിങ്ങളെ കാലിലേക്ക് പോണു, വേണ്ട വേണ്ട, നിങ്ങൾ മുട്ടിക്കോളിയ കഅബ കറങ്ങല് വേണ്ട. വഹാരവർ കയ്യിൽ ദഫ് എടുത്തു, കഅബ അടങ്ങി. എത്രയാണ് സംഭവങ്ങൾ, നൂറുകണക്കിന് സംഭവങ്ങൾ, ദഫുമായി ബന്ധപ്പെട്ട കറാമത്തുകൾ പറയാൻ നമുക്ക് കഴിയും. ഇമാമിങ്ങൾ അവരെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ നിലക്ക് ദഫുമായി വല്ലാത്ത സ്നേഹിച്ചായിരുന്നു അഹ്മദുൽ കബീർ റിഫായി തങ്ങള്. അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞു, ഒഫാത്തായി കിടക്കുന്ന സമയത്ത് ആരെങ്കിലും കൊണ്ടുപോയി ദഫ് മുട്ടിയിരുന്നുവെങ്കിൽ മഹാനവർ എണിക്കുമായിരുന്നു. സ്നേഹിച്ച മഹാനാണ് റിഫായി ശിഖിതങ്ങള്. ആ റിഫായി ശിഖിതങ്ങൾ അവിടുത്തെ പരമ്പരയിൽ അവിടുത്തെ ശിഷ്യന്മാർക്ക് ദഫ് അങ്ങനെ കൈമാറി. ആ ശിഷ്യന്മാരിലൂടെ പരമ്പരാഗതമായി ആ ദഫ് നമ്മളെ കയ്യിലേക്ക് എത്തി. പക്ഷേ പണ്ട് കാലത്തൊക്കെ നമ്മളെ നാട്ടിൽ എത്ര വർഷമൊക്കെ ദഫിന്റെ, എന്റെ പള്ളിയിൽ മുന്നേ കഴിഞ്ഞ 48-ാം വർഷം, ഇതിപ്പോ 4 വർഷമായിട്ടുണ്ടാവും തോന്നുന്നുണ്ട് എനിക്ക്, പുതിയ പള്ളിയല്ലേ അല്ലേ. 48-ാം വർഷം എന്റെ പള്ളിയിൽ ഞാൻ നടന്നത്. അങ്ങനെ പഴയ കാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ ദഫ് റാത്തീബ്, ഇപ്പോ റിഫായി റാത്തീബാക്കി മാറ്റി, ദഫ്നെ മൂലക്ക് വെച്ച് റിഫായി റാത്തീബാക്കി മാറ്റി, ദഫ് റാത്തീബ് അല്ല. എന്നാൽ പഴയ കാലത്ത് ദഫിനിക്കൊരു കമ്മിറ്റി, ആ കമ്മിറ്റി ദഫ് കമ്മിറ്റിയിലുള്ള ബാല്യക്കാര് സുബ്ഹാനല്ലാഹ് ഓർ എന്തൊരു അച്ചടക്കം, എപ്പോഴും തൊപ്പി വെക്കും, ഒറ്റ ഭക്ത നിസ്കാരം കളാക്കൂല. എന്തേ അയാൾ ദഫ് കമ്മിറ്റിന്റെ മെമ്പറാ, അയാൾ ദഫ് കമ്മിറ്റിന്റെ മെമ്പറാ. എന്തേ റിഫായി ശൈഖിന്റെ ആ പരമ്പരയിൽ കൂടിയും ദഫ് കൈമാറി കിട്ടിയ വ്യക്തികളാ. ഇന്ന് ദഫും പോയി കാട്ടുവയ്ക്കുന്നത് ശങ്കരാന്തി എന്ന് സാധാരണ ചോദിക്കലും നമുക്ക് എല്ലാം കണക്കന്നെ അല്ലേ. അതിനും ബഹുമാനം ഇല്ല, ദഫിനും ബഹുമാനം ഇല്ല. ഓടെ കണ്ടത്തിന് കളിക്കുന്നുണ്ടാവും, ദഫിന് നേരെ പാഞ്ഞൊരു കുട്ടി അസ്രസ്കരിച്ചിട്ടുണ്ടാവൂല. ഇന്ന് ദഫ് കുട്ടിയോട് ചോദിച്ചു, അസ്രസ്കരിച്ചു
ഇങ്ങനെ നിസ്കാരം വേണ്ട, ഒന്നും വേണ്ട, ബഹുമാനമൊക്കെ വലിച്ചെറിഞ്ഞു. എന്നാ നിങ്ങൾക്കറിയോ, പഴയ കാലത്ത് ദഫ് മുട്ടിയിരുന്ന മഹാന്മാർ, ഇവിടെ ഇബ്രാഹിം മുസ്ലിഗാർ കന്യാല, ഓറ ബാപ്പ ദഫ് മുട്ടുന്ന ആളായിരുന്നില്ലേ, ഓരോ പരമ്പര ദഫ് മുട്ടുന്നവരായിരുന്നില്ലേ. ഞാൻ കണ്ടിരുന്നു നമ്മളെ നാട്ടിൽ ബഹുമാനപ്പെട്ട മണ്ടക്കോൽ ഉസ്താദ്. എല്ലാവർക്കും അറിയാം മണ്ടക്കോൽ ഉസ്താദിനെ, അല്ലേ? ദഫിന്റെ മണ്ടക്കോൽ ഉസ്താദ് ബഹുമാനപ്പെട്ട ഒരു ദഫ് മുട്ടുന്ന സമയത്ത് ദഫിന്റെ സദസ്സിൽ വെച്ചിട്ട് നൂറുകണക്കിന് അത്ഭുതങ്ങൾ കാണിച്ച മഹാനാ. മണ്ടക്കുലുസ്താനെ പരിചയമില്ലാത്ത ആരുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. നൂറുകണക്കിന് അത്ഭുതങ്ങൾ കാണിച്ച മഹാനാ ദഫ് മുട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സദസ്സിൽ വെച്ചിട്ട്. അപ്പുണ്ടല്ലോ ആ ദഫ് മുട്ടാന്ന് പറയുമ്പോൾ അങ്ങനെ ദഫ് മുട്ടി 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 ഹാദിരി 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 എന്നിങ്ങനെ പറയുമ്പോൾ സദസ്സിൽ ഇങ്ങനെ ഹാദിറായി വീഴുന്നത് കാണാം. ഇന്നും ചിലപ്പോ കാണാം ഹാദിറായി വീഴുന്ന മനുഷ്യന്മാരെ. നോക്കണമല്ല, നിർലിക്ക് നോക്കണം, നൊമ്പലാന്നാ ഹാദിറായിട്ട് വീണിട്ടാകുമ്പോ, അല്ലേ? ആ ഇപ്പത്തെ കഥ അങ്ങനത്തേതാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാം ഈമാനിൽ നഷ്ടപ്പെട്ടു പോയില്ലേ? വിശ്വാസം നഷ്ടപ്പെട്ടു പോയില്ലേ? മഹാന്മാരെ കുറിച്ചുള്ള ബോധം നഷ്ടപ്പെട്ടു പോയില്ലേ? അല്ലാഹു നമ്മളെ എല്ലാവരെയും നന്നാക്കി തരട്ടെ. മഹാനായ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീരി റിഫാഇ, ആ മഹാനായ റിഫാഇ ശൈഖ് തങ്ങൾ വലിയ മഹാനായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഇപ്പോൾ ഉസ്താദ് ഇവിടെ പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ, മഹാനവരുകൾ സംസാരിക്കാറുണ്ടായില്ല, എന്നാൽ കണ്ടില്ലേ ഇമാമിങ്ങൾ എരി വെക്കുകയാണ്. കാന റളിയല്ലാഹു അൻഹു യസ്കുതു ഹത്താ യുഖാലു ഇന്നഹു ലാ യതകല്ലമു. മഹാനായ റിഫായി ശേഖരങ്ങള് മഹാനവര് സംസാരിക്കാറില്ല. നാട്ടുകാര് പറയും അയാൾ മിണ്ടാത്ത ആളാണ്, നാട്ടുകാര് പറയും അയാൾ സംസാരിക്കാത്ത ആളാണ്, അങ്ങനെ തീരെ സംസാരിക്കൂല. ഫൈദാത കല്ലമ, പിന്നെ സംസാരിക്കാൻ തുടങ്ങിയാലോ തീരെ സംസാരിക്കൂല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഒരു അനാവശ്യവും പറയൂല, ഒരു പടക്കും സംസാരിക്കൂല. മഹാനവർ സംസാരിക്കാൻ കഴിഞ്ഞു തുടങ്ങിയാല് അവിടുത്തെ മാധുര്യമുള്ള സംസാരങ്ങൾ ഇങ്ങനെ ഒഴുകി 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 വരികയാണ്. അതാ വലിയ മൈരിഫത്തിന്റെ സംസാരങ്ങള്, അള്ളാഹുമായുള്ള ബന്ധമുള്ള വലിയ വലിയ സംസാരങ്ങള്. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ ഒഴുക്കാണ് നാവുന്ന പുറത്തേക്ക് വരുന്നത്. എന്നിട്ടോ മഹാനവരുകളെ കുറിച്ച് ഇങ്ങനെ പറയാണ്, മഹാനായ റിഫായി ശൈഖ് തങ്ങള് വല്ലാത്ത വിനയത്തിനുടമയായിരുന്നു, വല്ലാത്ത വിനയത്തിനുടമയായിരുന്നു. വിനയം എന്താണ് അവിടുത്തെ വിനയം പറയേണ്ടതില്ല. സുബ്ഹാനല്ലാഹ്. സഹുരുൽ ഖുലുഖി കരീമുൻ നഫ്സി ഹസറുൽ മുആശറത്തി ബസ്സാമം മിൻ ഗൈറിൽ ലഹ്ഖിൽ ഇജ്തമഅത ഫീഹി മകാരിമുൽ അഖ്ലാഖ്. മഹാനായ റിഫായി ശൈഖ് തങ്ങള് വല്ലാത്ത സ്വഭാവമാണ്, എന്തോരി സ്വഭാവമാണ്, നല്ല ഔദാര്യത്തിന്റെ ശരീരമാണ്, ജനങ്ങൾക്ക് കോരിവാരി കൊടുക്കുന്ന മഹാനാണ്, ഹസനുൽ മുആശറ ജനങ്ങളോട് നല്ല നിലക്ക് ബന്ധപ്പെടുന്ന മഹാനാണ്, നല്ല നിലക്ക് ജനങ്ങളുമായി ബന്ധപ്പെടുന്ന ആളാണ്. ഒരാൾക്കും മഹാനവരുകളോട് വെറുപ്പില്ല. ബസ്സാമം മിൻ ഗൈരി ലഹക്, മഹാനവർകള് ജീവിതത്തിൽ ചിരിച്ചിട്ടില്ല, പുഞ്ചിരിക്കല് മാത്രമാണ്. എപ്പോഴും മുഅ്മിനീങ്ങളെ കാണുമ്പോ പുഞ്ചിരിക്കും, ഇല്ല അവിടുത്തെ ജീവിതത്തിൽ ചിരിയില്ല. ഇജ്തമഅത ഫീഹി മകാരിമുൽ അഖ്ലാഖ്, എല്ലാ സൽസ്വഭാവത്തിന്റെ അടയാളങ്ങളും ഒരുമിച്ച് കൂടിയ മഹാനായിരുന്നു അഹ്മദുൽ കബീർ റിഫാഇ. وكان رضي الله عنه فقيها عالما مقرئا مجودا محدثا مفسرا
മഹാനായ പായിശ കഥങ്ങള്. വലിയ കർമ്മശാസ്ത്ര പണ്ഡിതനായിരുന്നു, വലിയ ആലിമായിരുന്നു, വല്ല ഖുർആനുമായി ബന്ധമുള്ള മഹാനായിരുന്നു, വല്ലാത്ത ഇൽമു ദാനം ചെയ്യുന്ന മഹാനായിരുന്നു, വല്ലാത്ത ഹദീസ് പണ്ഡിതനായിരുന്നു, ഖുർആൻ വ്യാഖ്യാതാക്കളിൽപ്പെട്ട മഹാനായിരുന്നു, എല്ലാത്തിലും വലിയ മഹത്വമുള്ള മഹാനാണ്. വകാന ഇദാ ഖൗല ഇദാ ഖാല ഖൗല, ജനങ്ങളോട് ഇരുമ അങ്ങോട്ട് പറഞ്ഞാൽ പറയുമ്പോ ആയിരക്കണക്കിന് മുഅ്മിനീങ്ങൾ അത് കേൾക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുകയാണ്. ഇങ്ങനെ വലിയ കർമ്മശാസ്ത്ര പണ്ഡിതനായി, എല്ലാ വിഷയത്തിലും വലിയ ആലിമായി, വലിയ ഖുർആൻ അറിയുന്ന പണ്ഡിതനായി, വലിയ ഹദീസ് അറിയുന്ന പണ്ഡിതനായി, ജനങ്ങൾക്ക് വല്ലാതെ ഇൽമു പ്രദാനം ചെയ്യുന്ന വലിയ മഹാനായിരുന്നു മഹാനായ റിഫായി ശൈഖ് തങ്ങള്. അല്ലാഹ് അവിടുത്തെ പറക്കത്ത് കൊണ്ട് പാവപ്പെട്ട ഞങ്ങള് നീ നന്നാക്കി തരണേ അല്ലാഹ്. മഹാനവറുകൾ ജമാഅത്തുല്ല 12 നിന്ന് പകല് ഹിജ്റ 578 ജമാഅത്തുല്ല 12 നിന്ന് പകല്, അതാ ദുഹാ നിസ്കാരത്തിന്റെ സമയം രാവിലെ 9 സമയത്ത് മഹാനവറുകൾ ഈ ലോകത്തിൽ നിന്ന് അതാ വിട പറയുന്നു. ഹിജ്റ 578 വഫാതാകുന്നത്. ജമാഅത്തുല്ല 12 രാവിലെ 9 സമയത്താണ് മഹാനവറുകൾ വഫാതാകുന്നത്. ഫകാനത്തു മുദ്ദതു ഹയാതിഹി, ബഹുമാനപ്പെട്ടവർ ജീവിതകാലം സിദ്ദത്തും വസിത്തൂൽ, 66 കൊല്ലം ജീവിച്ച മഹാനാണ്. 66 കൊല്ലക്കാലം ഇവിടെ ജീവിച്ച് ജമാഅത്തുല്ല 12 രാവിലെ 9 സമയത്ത് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ മഹാനാണ് സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി. അല്ലാഹു ബർക്കത്തുണ്ട് ഇവിടെ നന്നാക്കി തരട്ടെ. അവരുടെ മദദും അവരെ ഗൗസും അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ആ ഭാഗം നീട്ടുന്നില്ല, അത്ര പറഞ്ഞത് കൊണ്ട് മാത്രം ബഹുമാനപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തിയതാ. ഇങ്ങനെ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ, അവർ ഒരു വലിയ ലോകം തന്നെയാണ്. ഔലിയാക്കന്മാർ വലിയൊരു ലോകമാണ്, അത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല. അവർ ലോകം നമുക്ക് തിരിയില്ല. ഒരു ചുക്കും അറിയാതെ എനിക്കെന്ത് തിരിയാനാണ് മഹാന്മാരുടെ ലോകം? ആരിഫീങ്ങൾ ലോകം നമുക്ക് തിരിയില്ല. ലോകത്ത് പിടുത്തം കിട്ടാത്തൊരു ലോകമാണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരുടെ ലോകം. അത്തരം മഹാന്മാരെ സ്നേഹിച്ച് ജീവിച്ച് മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയ നല്ലവരായ മുഅ്മിനീങ്ങളോട് ഞാൻ ഒരൊറ്റ കാര്യമാണെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇന്ന് വെള്ളിയാഴ്ച രാത്രിയാണ്. വെള്ളിയാഴ്ച രാത്രിയും പകലും മോതൽ സുന്നത്തായ ഒരു സൂറത്താണ് അൽകഹ്ഫ് സൂറത്ത്. നിങ്ങളൊക്കെ പാരായണം ചെയ്യുന്നവരാണ് അൽകഹ്ഫ് സൂറത്ത്. വെള്ളിയാഴ്ച രാത്രിയും പകലുമായി ഓതലല്ല, അധികരിപ്പികൽ സുന്നത്തുള്ള ഒരു സൂറത്താണ്. ഇമാമിങ്ങൾ കിതാബിൽ എഴുതി വെച്ചത് കാണാം. വെള്ളിയാഴ്ച രാത്രിയും പകലുമായിട്ട് അൽകഹ്ഫ് സൂറത്ത് ഒരു 3 പ്രാവശ്യമെങ്കിലും ഓതേണ്ടതാണ്. ഇനി ഏതൊരു വിഷയവും അത് പറയുമ്പോ ജനങ്ങൾ ഉൾക്കൊള്ളണമെങ്കിൽ എന്റെ മഹത്വം പറയണ്ടേ? ഞാൻ ഒരു മഹത്വം പറയാം, കുറേണ്ട് മഹത്വം ഒറ്റ മഹത്വം പറയാം. അതെന്താണ്? അൽകഹ്ഫ് സൂറത്ത് ഇന്ന് അഥവാ ഇന്ന് രാത്രി നാളെ വെള്ളിയാഴ്ച ഒരാൾ ഓതിയാല് അടുത്ത വെള്ളിയാഴ്ച വരെ അയാൾ മരിക്കൂല. ഇനി നാളെ എല്ലാരും ഓതാൻ തുടങ്ങും, കാരണം മരിക്കാതിരിക്കാണ് പയ്യന്തനിക്കുന്ന അല്ലെ. മരിക്കാതിരിക്കാൻ വയ്യെന്താ? ആ ഒറ്റ വയ്യേ പോയുള്ളൂ, ഒരു വയ്യ വേറെ ഉണ്ട്. അതെന്താണ്? മരിക്കാതിരിക്കാൻ ഒരു വഴിയുണ്ട്. അതെന്താ? ജനിക്കാതിരിക്കണം. അതേതായാലും നടക്കൂല. അതല്ല പിന്നെ കഴിഞ്ഞിട്ട് ഇനി ഒരൊറ്റ വഴിയുണ്ട്. അതെന്താണ്? ഒരു വെള്ളിയാഴ്ച അൽകഹ്ഫ് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ മരിക്കൂല. ഉമ്മമാരെ കേട്ടോളി, നാളെ സുബ്ഹാനസ്കരിച്ച് ഓതിക്കോളി, മെച്ചമാരൊക്കെ ഓതിക്കോളി. നാളെ വെള്ളിയാഴ്ച ജുമാക്ക് ഒരു 10 മുന്നേ പോയിട്ട് ഒരു അൽകഹ്ഫ് നന്നായിട്ട് ഓതിക്കോളി. വേറെ കുറെ മഹത്വം ഞാൻ ഇപ്പൊ പറയൂല, കാരണം ഇത് ഫിറ്റായ മഹത്വം. ഇത് മരിക്കൂല. അപ്പൊ അവന് മരിക്കയില്ല, നീ വെള്ളിയാഴ്ച അടുത്ത വെള്ളിയാഴ്ച മരിക്കയില്ല.
അല്ലോ സഭ ആയുസ് തീർന്നെങ്കിലോ അവളിലെ ചെന്ന് ഓരാൻ കഴിയൂല, നീ പഠിക്കണ്ട. അവളിലെ ചെന്ന് ഓരാൻ കഴിയൂല, അതിന് നീ പഠിക്കുമ്പോ വേണ്ട. നിങ്ങൾ കണ്ടോ സുബ്ഹാനല്ലാഹ്. ഞാൻ ഉദാഹരണം പറയാം. എന്റെ അഭിമന്യരായ ഉസ്താദ് ഷെയ്ഖുനാ കാനക്കൂട് ഉസ്താദ് അല്ലാഹു ഹഫീയത്ത് കുട്ടി കൊടുക്കട്ടെ. ഉസ്താദ് ഞങ്ങൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് പറഞ്ഞു, നിങ്ങൾ സുബ്ഹ് നിസ്കാരത്തിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം, സുബ്ഹിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം നിങ്ങളോട് ഞാൻ പറയാം. ഉമ്മമാരൊക്കെ കേട്ടാ നല്ലതാണ്. സുബ്ഹിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിൽ ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ ആ സുന്നത്ത് നിസ്കാരത്തിന്റെ ഒന്നാമത്തെ റക്അത്തിൽ അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക എന്ന് പറയുന്ന ആ സൂറത്തും ഖുൽ യാ അയ്യുഹൽ കാഫിറൂന എന്ന സൂറത്തും രണ്ട് സൂറത്തും ഒന്നാമത്തെ റക്അത്തിൽ ഓതണം. സുബ്ഹിന്റെ മുമ്പുള്ള സുന്നത്തിൽ ആ സുന്നത്തിന്റെ രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന അലം തറ കൈഫ എന്ന സൂറത്തും ഖുൽ ഹുവല്ലാഹ് എന്ന സൂറത്തും ഓതണം. ഇത് നിങ്ങൾ നിത്യമാക്കണമെന്ന് അഭിമന്യരായ എന്റെ ഉസ്താദ് ഞങ്ങളോട് പറഞ്ഞു. അത് കിതാബിലുണ്ട്. അങ്ങനെ ഉസ്താദ് പറഞ്ഞു, സുബ്ഹിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ അലം നശ്റഹും രണ്ടാമത്തെ അലം തറ കൈഫയും രണ്ട് അലം അലം എന്ന സൂറത്ത് ഓതിയാൽ നാളെ സുബ്ഹിയാകുന്നത് വരെ എന്റെ ജീവിതത്തിൽ എന്നെ വേദനിപ്പിക്കുന്ന ഒരു സംഗതി ഉണ്ടാവൂല. അലമാനി യംനഹാനിൽ അലമാ എന്ന് കാണാം. അലമാനി രണ്ട് അലം എന്ന് പറയുന്ന സൂറത്ത് യംനഹാനി അത് രണ്ടും തടയും. അൽ അലമാ വേദനയെ തടയും. എന്റെ ജീവിതത്തിൽ ഇന്ന് സുബ്ഹിക്ക് ഞാൻ ഓതിയാൽ നാളെ സുബ്ഹി വരെ എനിക്ക് ഒരു എന്നെ വിഷമിപ്പിക്കുന്ന ഒരു വേദന ഉണ്ടാവൂല. എന്ത് വേണം? സുബ്ഹിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹന്റെ ശേഷം അലം നശ്റഹ് എന്ന സൂറത്തും ഖുൽ അയ്യുൽ കാഫിറൂന സൂറത്തും രണ്ടാമത്തെ അലം തറ കൈഫയും ഖുൽ വദന സൂറത്തും ഓതണം. ഈ രണ്ട് സൂറത്ത് അലം നശ്റഹ് അലം തറ കൈഫ രണ്ട് റക്അത്തിൽ ഓതിയാൽ എനിക്ക് നാളെ വരെ വേദന ഉണ്ടാവൂല. അങ്ങനെ പണ്ട് 92 ദർസ് കൊണ്ട് പോയ സമയത്ത് ഉസ്താദ് ഓതാൻ വേണ്ടി പറഞ്ഞു, ഏട്ട മുറിയാതെ ഓതി. ഇനി എവിടെയെങ്കിലും ഒരു സുബ്ഹിസ്കാരത്തിൽ വരുന്ന സുന്നത്തുസ്കാരത്തിൽ മറന്നു പോയെങ്കിൽ അപ്പൊ കയ്യാക്കുന്ന തന്നെ കയ്യാക്കില്ലാതെ, കാരണം പേടിയാണ് എന്തെങ്കിലും വേദന ഉണ്ടാവുമെന്ന് പേടിയാ. അങ്ങനെ ഒരു 8 കൊല്ലം മുമ്പ് ഞാൻ നാദു ബാക്കിമാരിൽ ജോലി ചെയ്യുന്ന ഒരു പെരുന്നാൾ നോമ്പിന്റെ പെരുന്നാളെന്ന് സുബ്ഹിക്ക്, ശ്രദ്ധിക്കണം നിങ്ങൾ, പെരുന്നാളിന്ന് സുബ്ഹിക്ക് സുബ്ഹി നിസ്കാരത്തിന് വേണ്ടി സുബ്ഹി നിസ്കാരത്തിന് സുന്നത്ത് നിസ്കാരത്തിന് ഞാൻ കൈയെട്ടി ഫാത്തിഹ ഓതി റുക്കുലേക്ക് പോയി. ഞാൻ ജീവിതത്തിൽ ഓതുന്ന അലം നശ്റഹ് ഓതിയില്ല. രണ്ടാമത്തെ റക്അത്തിലേക്ക് വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു രണ്ടാമത്തെ റക്അത്തിൽ അലം നശ്റഹ് അലം തറ കൈഫ രണ്ടും എന്ന് പറഞ്ഞ് രണ്ടാമത്തെ റക്അത്തിലേക്ക് വന്നു, കൈകെട്ടി ഫാത്തിഹ ഓതി റുക്കുലേക്ക് പോയി. ഞാൻ സലാം വിട്ടില്ല, നോക്കാം എന്തെങ്കിലും ഉണ്ടാവും, കാരണം നിത്യമാക്കിയ സൂറത്ത് ഒഴിവാക്കാൻ പറ്റൂലല്ലോ. രണ്ടാമത് വീണ്ടും നിസ്കരിച്ചു, നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി മറക്കാതെ ഫാത്തിഹ ഓതിട്ട് മുറുക്കെ പിടിച്ചിട്ട് അലം നശ്റഹ് ഓതി. അലം നശ്റഹ് ഓതിട്ട് രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതി, അലം തറ കൈഫ ഓതിയില്ല. സുബ്ഹാനല്ലാഹ്, എനിക്ക് പേടി പിടിച്ചു, എന്തോ ഒന്ന് സംഭവിക്കുന്നു. മൂന്നാമത് നിസ്കരിച്ചു, നിസ്കാരം വിട്ടില്ല. സുനസ്കാരം മൂന്നാമത് നിസ്കരിച്ചു, മൂന്നാമത്തെ നിസ്കാരത്തിലും ഉച്ചക്ക് 2 മണിക്ക് എന്റെ പാപ്പ മരിക്കുന്നു. വേദന ഉണ്ടാകണ്ടേ? അന്ന് ഉച്ചക്ക് പെരുന്നാളിന്റെ ഉച്ചക്ക് 8 കൊല്ലം മുമ്പ് റമദാന്റെ പെരുന്നാളിന്റെ ഉച്ചക്ക് 1:50 എന്റെ ഉപ്പ മരിക്കുന്നു. അന്ന് രാവിലെ എനിക്ക് അലം നശ്റഹ് അലം തറ കൈഫ ഓതാൻ കഴിഞ്ഞിട്ടില്ല. ഇതാണ് അനുഭവം. അപ്പൊ എന്താ, ഒരു വേദന ഉണ്ടാവൂല. വേദന ഉണ്ടാകുന്ന അന്നോ ഓതാൻ കഴിയൂല, എങ്ങനെ നോക്കിയാലും ഓരാൻ കഴിയില്ല. അപ്പോഴോ വെള്ളിയാഴ്ച രാത്രിയും പകലുമായി അൽ കഹഫ് സൂറത്ത് ഓതണം. അങ്ങനെ അൽ കഹഫ് സൂറത്ത് നിത്യമാക്കുന്നവരാരാണ്? അവർ ഒരാഴ്ച അതൽ കഹഫ് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അവര് മരിക്കൂല എന്ന് ചില കിതാബുകളിൽ കാണാം. എന്നാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ പിന്നെ അവൻ മരിക്കൂലേ, മരിക്കും. പക്ഷേ അതാ മരിക്കുന്ന അന്നത്തെ ദിവസം അവന് ഓതാൻ കഴിയൂല. അത് അല്ലാഹുവിന്റെ തീരുമാനം അങ്ങനെയാണ്. നിങ്ങൾ കണ്ടോ, കഴിഞ്ഞ റമദാനില് എന്റെ ഒരു ചങ്ങായിന്റെ വാപ്പ സുല്യത്ത് വെച്ച് മരണപ്പെട്ടു. അങ്ങനെ ഞാൻ സുബ്ഹി നിസ്കരിച്ച് പെരളിൽ നിന്ന് വണ്ടിയെടുത്ത് നേരെ സുല്യയിലേക്ക് പോയി. 7 മണിയാകുമ്പോ സുല്യത്തേക്ക് എത്തി. ഈ മരിച്ച ബാപ്പാന്റെ മകൻ ഒരു ഉസ്താദാണ്. ഉസ്താദ് എന്ന് പറഞ്ഞാൽ മരിച്ചാളെ ഹയാത്താക്കും ആ ചങ്ങ, യാത്രയും രസികരാണ്. അയാൾ ഇങ്ങനെ പറയും, നമ്മ ചിരിച്ചെത്ത് ബാക്കി, പക്ഷെ അയാളിരിക്കൂല,
അത്രയും വലിയ രസികന. അങ്ങനെ മരിച്ച് മയ്യത്തെടുത്തിന് ഞങ്ങളുടെ എത്തുമ്പോ ഞങ്ങൾ നേരെ മരിച്ച പോലെ ഇങ്ങനെ കേറുമ്പോ ഇയാള് പറയുന്നു, റഫീഖ് വൈലാറെ എന്റെ ഉപ്പ ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും എന്ന് ആയത്ത് ഓതി ഓതി ഓതിട്ട് മരിച്ചത് എന്ത്യാള് പറയുന്നു. അപ്പൊ എന്റെ കൂടെ ഡ്രൈവർ ഉണ്ട്, വേറെ ഒരാളുണ്ട്. അപ്പൊ ഞാൻ ഏതാ ഇയാള് രസം പറയുന്ന ആളാണ്, പക്ഷെ ഉപ്പ മരിച്ച ഇന്ന് രസം പറയൂല എന്ന് ഞാൻ വിചാരിച്ചു. ഉപ്പ മരിച്ചാകുന്നുണ്ട് ഇന്ന് രസം പറയൂല എന്ന് വിചാരിച്ചു. അങ്ങനെ പോയി യാസിനൊക്കെ ദ്വാരുന്നു ഞങ്ങൾ പേരുന്ന പറഞ്ഞിട്ട് വണ്ടി കയറി. അപ്പൊ എന്റെ ഡ്രൈവർ കേക്കുന്നു, ഹലോ ഉസ്താദെ മീത്ത കറി കണക്ക് എന്നാ പുരക്കാൻ ഉസ്താദ് എന്ത് പറഞ്ഞേട്ട എന്നോട്. ഞാൻ പറഞ്ഞില്ല ഖദീജക്കും റസൂലിനും അൻഫുസിക്കും ആയത്ത് ഓതി ഓതിട്ട് ഉപ്പ മരിച്ചിനെ. സ്വബിൻസ്കാരത്തിന്റെ പിറകെ അത് ഓതിങ്കിൽ അടുത്ത ദിവസം വരെ മരിക്കാൻ പാടില്ല എന്ന് കിതാബിലില്ല ഉസ്താദെ. പിന്നെ അയാൾ പറഞ്ഞെന്താ, അയാൾ സ്വീപ്പാക്കിയതാണ്. ഇന്ന് രാവിലെ സ്വബിൻസ്കാരം കഴിഞ്ഞിട്ട് ലഖദീജക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മഹനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ബൈന തവല്ലൗ വഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു റബ്ബുൽ അർശിൽ അദീം സൂറത്തു തൗബയുടെ ലാസ്റ്റ് ആയത്ത് ഇന്ന് സ്വബിഹിന്റെ പിറകെ സ്വബിൻസ്കരിച്ചിട്ട് ഏഴ് വട്ടം ഒരാൾ ഓതിയാൽ നാളെ സ്വബി വരെ അയാൾ മരിക്കൂല. കിതാബിലുള്ളതാ ഉത്തരവിധങ്ങൾ പറഞ്ഞതാ. അപ്പൊ അത് ഓതിയാൽ രാവിലെ ഓതി മരിക്കാൻ പറ്റൂലല്ലോ. ഇയാൾ പറയുന്നത് എന്റെ ഉപ്പ അത് ഓതി ഓതിട്ട് മരിച്ചെന്ന്. ആ മരിച്ച സമയത്ത് പോലും ഒരു രസം, ഇത് ഓതി മരിക്കാൻ പറ്റൂല. മുഹമ്മദുർ റസൂലുള്ളാഹി. ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് മരിക്കാതിരിക്കാൻ, അല്ലേ? അതൊക്കെ ജീവിതത്തിൽ പകർത്തണം. എന്നാലോ കുറച്ചൊക്കെ ആയുസ് നീട്ടി കിട്ടും. മരിക്കുന്നത് ഓതാനും കയ്യില പിടിക്കുന്നു വേണ്ട. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അൽ കഹ്ഫ് സൂറത്ത് ഓതുന്ന വരാൽ ഇമാമിങ്ങൾ അവരെ കിതാബിൽ എഴുതി വച്ചത് കാണാം. ഒരു വെള്ളിയാഴ്ച അൽ കഹ്ഫ് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അയാൾ മരിക്കൂല. ഞാൻ എന്റെ നല്ലവരായ ഉപ്പമാരോട് ചെറുപ്പക്കാരോട് ഓർമ്മപ്പെടുത്തുകയാണ്, പഴയ കാലത്ത് നമ്മുടെ നാട്ടിലെ പള്ളികളിൽ വളരെ പെട്ടെന്ന് പള്ളിയിൽ വന്നിട്ട് അതാൽ കയഫോതിയ കുറെ വയസ്സന്മാരുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്, ഇന്ന് മിമ്പറിൽ കയറിയതിന്റെ ശേഷമല്ലേ ജുമാക്ക് വരുന്നത്. ഈ പരിപാടി മാറ്റണമെന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. ഒരൽപ്പം മുമ്പ് ജുമാക്ക് വേണ്ടി പള്ളിയിലേക്ക് വരുന്നവരാകണം, എന്നിട്ട് അൽ കഹ്ഫ് പാരായണം ചെയ്യണം. എന്താണ് അൽ കഹ്ഫിൽ പറയുന്നത്? വലിയ വലിയ ഔലിയാക്കന്മാരെ ചരിത്രമാണ്. മഹാനായ നബിയുള്ളാഹി ഖദർ നബി അലൈഹി സലാം, ഖദർ നബി അലൈഹി സലാമിന്റെ കൂടെ മൂസാ നബി അലൈഹി സലാം ഇൽമ പഠിക്കാൻ പോയ സംഭവമാണ് അതിൽ പറയുന്നത്. അൽ കഹ്ഫ് എന്ന് പറയുന്ന ഏഴ് ഔലിയാക്കന്മാരെ കഥയാ പറയുന്നത്. ആ ഔലിയാക്കന്മാരെ ബഹുമാനിച്ച് ആദരിച്ച് അവരൊരു ഗുഹന്റെ അകത്ത് വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ഗുഹന്റെ കാവലായിട്ടൊരു നായ അവിടെ നിന്നുപോയി. അൽ കഹ്ഫിന്റെ ഔലിയാക്കന്മാര് അവരെ സഹായിയായിട്ട് തൊട്ടാൽ ഏഴ് പ്രാവശ്യം കഴുകേണ്ട നായ ആ ഗുഹന്റെ പുറത്തിങ്ങനെ പോയിട്ട് കാവൽ നിൽക്കുകയാണ്. ആ നായന്റെ കഥയാണ് അൽ കഹ്ഫിലും പറയുന്നത്. തൊട്ടാൽ ഏഴ് പ്രാവശ്യം കഴുകേണ്ട നായ ആ നായ നാളെ സ്വർഗത്തിലാണ്. ഏഴ് പ്രാവശ്യം കഴുകേണ്ട ആ നായ നാളെ സ്വർഗത്തിലാണ്. ഏത് നായ? നമ്മളെ ചേവാറിലുള്ള നായന്റെ കഥയല്ല ഞാനിത് പറയുന്നത്. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ സ്നേഹിച്ച നായയുണ്ട്. ആ നായ നാളെ സ്വർഗത്തിലാണ്. അതിന്റെ പേരല്ലേ ഇമാമിങ്ങൾ പറഞ്ഞത്, ഔലിയാക്കന്മാരെ സ്നേഹിച്ചതിന്റെ പേരിൽ. അതാ തൊട്ടാൽ ഏഴ് പ്രാവശ്യം കഴുകേണ്ട നായ ആ നായ സ്വർഗത്തിലാണെങ്കിലോ. ഓ ചേവാരിൽ വയലുകൾക്കുന്ന ഉമ്മമാരെ, വയലുകൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഔലിയാക്കന്മാരെ സ്നേഹിക്കുന്നവരാകണം. റിഫായി ശേഖങ്ങളെ സ്നേഹിക്കുന്നവരാകണം. ഔസുല്ലാദം തങ്ങളെ സ്നേഹിക്കുന്നവരാകണം. അസ്ഹാബുൽ ബദരീങ്ങളെ സ്നേഹിക്കുന്നവരാകണം. അല്ലാഹുവിന്റെ മഹാന്മാരെ സ്നേഹിച്ചതിന്റെ പേരിൽ ഒരു നായ സ്വർഗത്തിൽ കടന്നിട്ടുണ്ട് എങ്കിൽ നമ്മൾ പേടിക്കേണ്ടതില്ല. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ സ്നേഹിച്ചവര് അവര് സ്വർഗത്തിൽ കടക്കുമെന്ന വിഷയത്തിൽ ലോകത്ത് തർക്കമില്ല. ആ
മഹാന്മാര് നമ്മളെ കൈവിട്ടിട്ട് അവള് സ്വർഗത്തില് പോവൂല. തൊട്ടാൽ ഏഴ് പ്രാവശ്യം കഴുകേണ്ട നായല്ലേ സ്വർഗത്തില് പോയത്. ഇനി നിങ്ങൾ കണ്ടോ തഫ്സീറിന്റെ കിതാബുകളിൽ കാണാം, ഏഴ് ഏഴ് ഔലിയാക്കന്മാർ, ഏഴ് ഔലിയാക്കന്മാരെ പേര് ഒരു കടലാസിൽ എഴുതിയിട്ട് ആ കടലാസിന്റെ മധ്യത്തിൽ ഖിത്മീർ എന്ന നായന്റെ പേരെഴുതിയിട്ട് നിങ്ങളെ വീട്ടിൽ തൂക്കിയിടുകയാണ് എങ്കിൽ ആ വീട്ടിനിക്ക് തീ പിടിക്കൂല, ആ വീട്ടിനിക്ക് കള്ളം കയറൂല, ആ വീട്ടിനിക്ക് സിഹ്ർ ബാധിക്കൂല. ഇമാമിങ്ങളുടെ കിതാബിൽ എഴുതി വെക്ക. എന്ത് അൽകാഫിന്റെ ഏഴ് ഔലിയാക്കന്മാരെ പേരും കൂട്ടത്തിൽ ഖിത്മീർ എന്ന് പറയുന്ന നായന്റെ പേരും. അത് നമ്മളെ പൊരയിൽ വീട്ടിന്റെ മതിലിൽ തൂക്കിയിട്ടാൽ ആ പൊരക്ക് പിന്നെ കള്ളം കയറൂല, ആ പൊരക്ക് തീ പിടിക്കൂല, ആ പൊരക്ക് ശൈത്താൻ ഇടങ്ങേറുണ്ടാവൂല. അല്ലേ? അതുകൊണ്ട് കാണാൻ നമ്മളെ പഴയ വീടുകളിൽ ബദ്രീങ്ങളെ ബദ്രിയത്ത് എഴുതി തൂക്കിയത് കാണാം. ആ ബദ്രിയത്തിന്റെ നടുവിൽ ഇങ്ങനെ ഒരു വട്ടത്തിൽ ഒരു കോളം കാണാം, അതിൽ ഏഴ് ഔലിയാക്കന്മാരെ പേര് കാണാം, കൂട്ടത്തിൽ കിതിമീർ എന്ന നായന്റെ പേരും കാണാം. നമ്മളെ പഴയ പൊരന്റെ മതിലിൽ അത് ഉണ്ടായിരുന്നു. ഇപ്പത്തെ പഴയ പുതിയ പൊരന്റെ മതിലില് കുറെ കലണ്ടർ അല്ലാതെ വേറെ ഒന്നും കാണുന്നില്ല. കുറെ കലണ്ടർ മാത്രമേ കാണുന്നുള്ളൂ. ഞാൻ കലണ്ടറിനെതിരല്ല കേട്ടോ, പറയാനും വേണ്ടിയാണ്. അതിന് സുരസേമാത്തിന്റെ സ്ഥാപനത്തിന്റെ കലണ്ടർ എല്ലാം വാങ്ങി തൂക്കണതിലൊക്കെ പറക്കത്തുണ്ട്. കൂട്ടത്തിൽ ബദരീങ്ങളെ മറക്കല്ല, ആ ഔലിയാക്കന്മാരെ മറക്കല്ല. സുബ്ഹാനല്ലാഹ്. ഇന്ന് അത്രയും മഹാന്മാരെ കെട്ടിത്തൂക്കല് പോലും ശിർക്കായ ഒരു കാല. ചെവാരിൽ ഇത് സുന്നിപ്പള്ളി ആയതുകൊണ്ട് ഞാൻ വെറുതെ പറഞ്ഞ് സമയം കളയുന്നില്ല. അല്ലേ? അത്ര കാലം ഉണ്ടാവില്ലെന്ന് ഉറപ്പല്ലേ? സുന്നിപ്പള്ളിയല്ലേ. അതുകൊണ്ട് ഞാൻ സമയം കളയുന്നില്ല. മഹാന്മാരുടെ പേരുകളൊക്കെ തൂക്കണം നമ്മളെ വീട്ടിൽ, അതൊക്കെ ഉണ്ടാകണം. അതൊക്കെയാണ് ബർക്കത്തുകൾ. ആ ബർക്കത്ത് ഉണ്ടാകണം. ബർക്കത്തില്ലാത്ത സാധനം വീട്ടിൽ നിന്ന് വലിച്ചെറിയണം. ബർക്കത്തില്ലാത്ത ശൈത്താൻ പെട്ടികൾ, ടെലിവിഷനുകൾ, ഇതൊക്കെ ഇഷ്ടം പോലെ വീടുകളിൽ കാണാം. ഒരു ബദരിയെ തേടി വെക്കാൻ നമുക്ക് സമയമില്ല. ബദരിയങ്ങളെ പേര് തൂക്കിയിടാൻ നമുക്ക് സമയമില്ല. അൽകാഫിന്റെ ഔലിയാക്കന്മാരെ പേര് വെക്കാൻ നമുക്ക് സമയമില്ല. ഖിത്മീർ എന്ന നായന്റെ പേര് എഴുതി വെക്കാൻ നമുക്ക് സമയമില്ല. ആ ശൈത്താന്റെ പെട്ടി വീട്ടിൽ കൊണ്ടു തൂക്കാൻ നമുക്ക് ഒരു സമയത്തിനൊരു കുറവും ഇല്ല. നമ്മൾ എവിടെയാണ് ബർക്കത്ത് ഉണ്ടാവല്? എവിടെയാണ് നമ്മുടെ വീട്ടിൽ ബർക്കത്ത്? ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഔലിയാക്കന്മാരെ വലിച്ചെറിയുന്ന ഒരു കാലം വന്നാൽ വീട്ടിലും നാട്ടിലും കുടുംബത്തിലും സമൂഹത്തിലും ബർക്കത്ത് ഉണ്ടാവൂല. ഇനി കേൾക്കണോ, ബർക്കത്ത് ഉണ്ടാവൂല എന്ന് മാത്രല്ല, അന്ന് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി ലോകത്തെ ഏറ്റവും വലിയ അക്രമിയായിരിക്കും മഹാന്മാരെ വലിച്ചെറിയുന്ന കാലത്ത്. വന്നില്ലേ യു പിയിലൊക്കെ? ഇതൊക്കെ സംഭവങ്ങൾ ഇമാമിങ്ങൾ കിതാബിൽ മുൻകൂട്ടി പറഞ്ഞതല്ലേ? മഹാന്മാരെ വലിച്ചെറിയുന്ന കാലം വന്നാൽ ഏറ്റവും വലിയ അക്രമി രാജ്യം ഭരിക്കുമെന്ന് ഇമാമിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളെ കൺമുമ്പിൽ. അള്ളാഹു ഈ സമുദായത്തെ സലാമത്താക്കി തരട്ടെ, ഈ സമുദായത്തിൽ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ അൽകഹഫ് സൂറത്തിൽ ആ അൽകഹഫിന്റെ ഏഴ് ഔലിയാക്കന്മാർ കൂടെയുള്ള ഖിത്മീർ എന്ന് പറയുന്ന നായയുടെ ചരിത്രം അതിൽ കാണാം. അതുപോലെ മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബി ഇൽമു പഠിക്കാൻ പോയി ഹദർ നബിന്റെ കൂടെ. അതൊരു വിശാലമായ ചരിത്രം അൽകഹഫിൽ കാണാം. അങ്ങനെ ഔലിയാക്കന്മാരെ ചരിത്രം പറയുന്ന, അമ്പിയാക്കളെ ചരിത്രം പറയുന്ന വലിയ ഒരു സൂറത്താണ് അൽകഹഫ് സൂറത്ത്. അത് വെള്ളിയാഴ്ച ഓതണം, രാത്രിയും പകലും ഓതണോ. അത് ഓതിയാൽ ഓതിയവനിക്ക് ബർക്കത്താൻ, വീട്ടിൽ ബർക്കത്താൻ, കുടുംബത്തിൽ ബർക്കത്താൻ. എരിവരെ അൽകഹഫ് സൂറത്ത് നിത്യമായി വീട്ടിൽ പാരായണം ചെയ്യുന്നുവെങ്കിൽ ആ അൽകഹഫ് ഓതുന്ന വീട്ടിൽ പിശാചിന്റെ ഇടങ്ങേറുണ്ടാവൂല. പറഞ്ഞത് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അൽകഹഫ് നിത്യമായി ഓതുന്ന വീട്ടിൽ പിശാചിന്റെ ഇടങ്ങേറുണ്ടാവൂല. നമുക്ക് ഖുർആൻ ഓതാൻ സമയമില്ല, അൽകഹഫ് ഓതാൻ സമയമില്ല, ബദ്രിയത്ത് തൂക്കാൻ സമയമില്ല. പിന്നെ നമ്മളെ പുരക്ക് ഇങ്ങനെ പോയാൽ, ഞാൻ സാധാരണ ചില പുരക്കോ ഇങ്ങനെ നോക്കലുണ്ട്, നാല് മൂലക്ക് കുപ്പിയാണ്.
പിന്നെ കുപ്പി മുസ്ലിയാർ കുപ്പിക്കെതിരല്ല കേട്ടോ. ഇനി ലൈവില് നാളെ ഉണ്ടാവും സുഖാനോ അതാ കണ്ടോ, മുസ്ലിയാർ കുപ്പിക്കെതിരാണ്. ഏയ് ഇസ്മിനിക്കെതിരല്ല, വേണ്ടി വന്നാൽ ഞാൻ തെളിയിക്കാം, ഖുർആൻ കൊണ്ട് തെളിയിക്കാം. അത് ലോകം അംഗീകരിച്ചതാ, ഉത്തരവിനങ്ങളും അന്തരിച്ചതാ, ഇമാം ബുഖാരി അംഗീകരിച്ചതാ, ലോകത്തുള്ള പണ്ഡിതന്മാരെ കിതാബിൽ എഴുതി വെച്ചതാ. പക്ഷേ അത് മുസ്ലിമീങ്ങൾ താകണം. കിട്ട കിട്ടിയന്റെയും കണ്ടോന്റെയും ജാതി മത വ്യത്യാസം ഇല്ലാതെ എല്ലാ മതക്കാരനും കെട്ടിത്തൂക്കാൻ നിൽക്കണ്ട. എല്ലാ മതക്കാരന്റെ നൂലും എല്ലാ മതക്കാരന്റെ ഉറുക്കും എല്ലാ മതക്കാരന്റെ കുപ്പിയും നമ്മുടെ പുരയിൽ കാണാം. മരിക്കുമ്പോ ഈമാൻ നഷ്ടപ്പെട്ടു പോകും, ജാഗ്രതയാക്കണം. ഞാൻ ഓർമ്മപ്പെടുത്തുകയാ, ആരിൽ എത്ര ഉറുക്കുണ്ടാവും അല്ലേ? ആരതാ? ഏതോ ഒരു സാമിന്റെ ഉറുക്ക. എന്നെ ഒരാള് പറയാണ്, എന്റെ കുടുംബത്തിനൊരു പ്രശ്നം ഉണ്ടായി, ഞാൻ ആ തങ്ങളത്തേക്ക് പോയി, ഈ തങ്ങളത്തേക്ക് പോയി, ആ ഉസ്താദത്തേക്ക് പോയി, ഈ ഉസ്താദ്, ഒരു തങ്ങൾ കുറിച്ച് ഒക്കെ ചെയ്യാൻ കഴിഞ്ഞില്ല. അവസാനം ഞാൻ ഇന്ന 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 അടുത്തേക്ക് പോയി, ലൈവ് ഉള്ളത് കൊണ്ട് അടുത്തേക്ക് പോയി. പോയ ഉടനെ അറിഞ്ഞു 10,000 രൂപ തരണോ, ഞാൻ 10,000 രൂപ കൊടുത്തു. എന്റെ പോലെ ഷെയ്ത്താനെ ഫുള്ള് പിടിച്ചു കെട്ടി, കാരണം ഇതിനേക്കാൾ വലിയ ഷെയ്ത്താനല്ലേ. ണ്ടോ ഇങ്ങനെ പിടിച്ചു കെട്ടി ഉസ്താരെ, എനിക്കിപ്പൊ നമ്പിക തേച്ച് ഓരയില് മാത്രം ഉസ്താരെ, ഈ ഒറ്റ തങ്ങളെ ഒറ്റ ഉസ്താരെ എനിക്ക് നമ്പികയില്ല. ഞാൻ പറയട്ടെ, നീ എന്ത് മുസ്ലിമാണ്? ഇസ്ലാമിന്റെ മതം അംഗീകരിച്ചുകൊണ്ട് നിനക്ക് ഖുർആനിൽ വിശ്വാസമില്ല, ഉസാമാർ ഓരി തന്ന ഖുർആന്റെ ആയത്തിൽ വിശ്വാസമില്ല, റസൂലുള്ളാഹിന്റെ ഹദീസിൽ വിശ്വാസമില്ല, മുത്തുനബി പഠിപ്പിച്ച മന്ത്രത്തിൽ വിശ്വാസമില്ല, ആ മുസ്ലിമീങ്ങളെ ഏതോ ഭസ്മത്തിലാണ് നിനക്ക് വിശ്വാസമെങ്കിൽ നിന്റെ ഈമാൻ ഊരിപ്പോയി, നീ ജാഗ്രതയാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഒരു ചരിത്രം എഴുതി വെച്ചത് കാണാം. എന്തെന്നറിയോ, അല്ല ഈമാനുള്ളവരെ പല പരീക്ഷിക്കും. എങ്ങനെ പരീക്ഷിക്കും? വലിയൊരു സോക്കട് കൊടുക്കും പോരെ, എന്നിട്ടോ മരുന്നാക്കി സുഖമില്ല, സുഖമില്ല. അവസാനം തങ്ങുമാരത്തേക്ക് പോയി, കൂറത്തങ്ങളത്തേക്ക്, മാടത്തേക്ക്, വീടത്തേക്ക്, എല്ലാ തങ്ങുമാരത്തേക്കും പോയി. അല്ല ശിഫ കൊടുത്തില്ല, കാരണം അല്ല ഇവനെ പരീക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചില്ല, തങ്ങുമാർക്ക് കയറാമത്തില്ലാത്തോണ്ടല്ല. അങ്ങനെ ഇവനെ പരീക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അവസാനം പരീക്ഷണം മൂത്തു മൂത്തു മൂത്ത്, ഒരു തങ്ങളെ കൊണ്ട് ശിഫയായില്ല. ഇവന് വേറെ ഏതോ ഒരു മന്ദിരവാദി തടി പോകാൻ തുടങ്ങി, മതത്തിൽപ്പെട്ട മതത്തിന്റെ പുറത്തുള്ള അവിടത്തേക്ക് എത്രയോടുകൂടെ ശിഫയായി. അല്ലാഹു തആല ഇവനെ പരീക്ഷിച്ചതാ. ഈ സംഭവത്തിന് ഉദാഹരണ സമാനമായിട്ട് ഇസ്മായിലിക്ക് തങ്ങൾ പറയാണ്, ബസർ ബഗ്ദാദിലൊരു പണ്ഡിതൻ, പണ്ഡിതന്റെ അടുത്തേക്ക് ജനങ്ങൾ പോയി, ജനങ്ങൾ പോയിട്ട് ശ്രദ്ധിക്ക, ജനങ്ങൾ പോയിട്ട് ആ പണ്ഡിതനോട് പറഞ്ഞു, മഹാനവർഗളെ ഞങ്ങൾക്ക് മഴയില്ല, നിങ്ങ റബ്ബിനോട് ചോദിച്ചിട്ട് മഴ വാങ്ങി തന്നോ. മഹാനവർഗൾ പറഞ്ഞു, എന്നാൽ നിങ്ങൾ എല്ലാവരും നാളെ ഇന്ന ഇന്ന മൈതാനിലേക്ക് വരണം, നമുക്ക് ദുആ ചെയ്യാം. അങ്ങനെ മഹാനവർഗൾ ബഗ്ദാദിലെ മൊത്തം ജനങ്ങളെ കൂട്ടിയിട്ട് ഒരു വലിയ മഴ നടത്തി, ദുആ നടത്തി. ദിവസം ഒന്നായി, രണ്ടായി, മൂന്നായി, നാലായി, ആഴ്ച ഒന്നായി, മഴയില്ല, മഴ വരുന്നേയില്ല. എന്താക്കും പഠിച്ചോനെ? അവസാനം ആരോ പറഞ്ഞ്, അത് അവിടെ ക്രിസ്തീയ ചർച്ച്, ഇന്ദ്രോജിൽ ക്രിസ്തീയ പള്ളിയിൽ ഒരു അച്ഛനുണ്ട്, അച്ഛൻ്റെ അടുത്തേക്ക് പോയെങ്കിൽ കുറെ കാര്യമൊക്കെ നേരാന്ന് പറഞ്ഞു. അങ്ങനെ നാട്ടുകാർ മുഴുവൻ ആ ക്രിസ്തീയ അച്ഛൻ്റെ അടുത്തേക്ക് പോയി, ക്രിസ്ത്യാനിന്റെ അടുത്ത്, ചേട്ടൻ്റെ ക്രിസ്ത്യാനിന്റെ അടുത്തേക്ക് പോയി. പോയിട്ട് ഓറോട് പോയിട്ട് നാട്ടുകാർ പറഞ്ഞ്, അച്ഛാ മഴയില്ല, തണ്ണിയില്ല, കുടിക്കാൻ വെള്ളമില്ല, ഒക്കെ മരിച്ചു പോകാൻ തുടങ്ങി, എന്താക്കണോ. ഇയാള് അയാളെ ആ ചർച്ചിന്റെ ഉള്ളിൽ പോയി, അയാൾ ആ കുർബാന് വേണ്ടിയിരിക്കുന്ന, ഇബാദത്തിന് വേണ്ടിയിരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഇരുന്നിട്ട്, യേശുവാണേ സത്യം മഴ തരണേ, യേശുവാണേ സത്യം മഴ തരണേ, സുബ്ഹാന ജല്ല ജലാ ചോദിച്ചിട്ട് മിനിറ്റ് കഴിയണമെങ്കിൽ കാർമേഘം കൂടി മഴ കുത്തി ചൊരിയാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, ബഗ്ദാദിലെ ജനങ്ങൾ പകുതിയും ഇസ്ലാമിൽ നിന്ന് രാജിവെച്ചു പോയി. കാരണം എന്തുകൊണ്ടാണ്? വലിയ ആലിമായ മഹാൻ ദുആ ചെയ്തിട്ട് ഉത്തരവ് കിട്ടിയില്ല. ഒരു ക്രിസ്ത്യാനിയായ അച്ഛൻ ദുആ ചെയ്തപ്പോൾ അപ്പൊ തന്നെ മഴ അങ്ങ് പെയ്തു പോയി.
ജനങ്ങളെ മനസ്സ് പറയാണ് ഇസ്ലാമതമല്ല സത്യം, ആ അച്ഛന്റെ മതമാണ് സത്യം. അതാ ഇസ്ലാമിൽ നിന്ന് പകുതിയിലധികം ജനങ്ങള് അതേ ഇസ്ലാമിൽ നിന്ന് രാജിവെച്ചിട്ട് ക്രിസ്തു മതത്തിലേക്ക് നീങ്ങിപ്പോയി. അപ്പോഴാണ് ബഗ്ദാദിന്റെ ഖാദിയായിരുന്ന അന്നത്തെ വലിയ പണ്ഡിതൻ, ബഗ്ദാദിന്റെ ഖാദിയായ പണ്ഡിതൻ, ആ പണ്ഡിതൻ വിളിച്ചു കൂട്ടുകയാണ്. കാരണം സത്യം മനസ്സിലാക്കി കൊടുക്കണ്ടേ ഇവിടെ. ആ ബഗ്ദാദിന്റെ ഖാദിയാര് എല്ലാ ജനങ്ങളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു വലിയ പ്രസംഗം നടത്തുകയാ. എന്താണ് ഖാദിയാര് നടത്തുന്ന പ്രസംഗം? ജനങ്ങളെ, അള്ളാഹുവിന്റെ പരീക്ഷണം എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത പരീക്ഷണമാണ്. ജനങ്ങളെ, നിങ്ങൾക്കറിയോ അല്ലാഹു ഇഷ്ടപ്പെട്ട ചില മഹാന്മാരുണ്ട്. ആ മഹാന്മാര് അല്ലാഹുവിനോട് ഒരു കാര്യം ചോദിച്ചാൽ അല്ലാഹു കൊടുക്കുന്നില്ല. എന്താ കൊടുക്കാത്തെന്നറിയോ? കൊടുക്കാത്തത് അതിന്റെ കാരണം എന്താ? കാരണോ, മുത്തുനബിന്റെ സ്വഹാബി, ആ ഒരു സഹാബിന്റെ വീട്ടിലേക്ക് ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, എന്നെ മുഹമ്മദ് നബി പറഞ്ഞയച്ചതാണ്. അപ്പൊ ഈ സഹാബി എന്ത്? എന്നെ മുഹമ്മദ് നബി പറഞ്ഞയച്ചതാണ്, നിങ്ങളെ കയ്യിൽ എന്തെങ്കിലും തരണാലോ? അപ്പൊ ഇയാള് എന്തിനി പറഞ്ഞു? എന്നെ മുഹമ്മദ് നബി പറഞ്ഞയച്ചത്. സംഗതി ഇയാൾക്ക് കേൾക്കാഞ്ഞിട്ടല്ല, റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോ ഇയാൾ ആവേശം കൊണ്ട് തുള്ളാണ്, അതിന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയിപ്പിക്കുകയാണ് ഇയാള്. അങ്ങനെ ഈ വന്ന മനുഷ്യനോ, ഈ മനുഷ്യൻ ഇയാൾ എന്തപ്പോ പിരാന്താക്കുന്നു? അവസാനം പറഞ്ഞ അല്ല മോനെ, ഞാൻ ഇങ്ങനെ ചോദിക്കാൻ കാരണോ, എനിക്ക് മുത്തരവിന്റെ പേര് ഇങ്ങനെ കേൾക്കുമ്പോ ആവേശം കൂടാണ്, അതുകൊണ്ട് ഞാൻ കേൾക്കാത്തത് പോലെ ആക്കിയത്. എല്ലാരും ചൂട് കേട്ടാൽ പൊട്ടനൊന്നുമല്ല ഞാൻ, എനിക്കിത് പറയുമ്പോൾ ആവേശം കൂടുകയാ. ഈ മഹാനായ ഖാദിയാര് പറയാണ്, ജനങ്ങളെ നിങ്ങൾക്കറിയോ, അള്ളാഹുക്കൊണ്ട് ചില ഇഷ്ടദാസന്മാർ അവരിങ്ങനെ ചോദിക്കുമ്പോ അല്ല കൊടുക്കൂല. എന്താ കൊടുക്കാത്തത്? കൊടുത്താൽ പിന്നെ അയാൾ ചോദിക്കൂല. അള്ളാഹ്ക്കാണെങ്കിൽ ഈ മഹാന്റെ ശബ്ദം കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ഈ മഹാന്റെ ഒരു ദുആ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അയാളുടെ ആ പ്രാർത്ഥന കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. അയാൾ ചോദിച്ചപ്പോ അല്ല കൊടുക്കൂല. എന്താ കൊടുക്കാത്തത്? അയാൾ വീണ്ടും ചോദിക്കട്ടെ, ആ ഇഷ്ടപ്പെട്ട ശബ്ദം എനിക്കൊന്ന് കേൾക്കണം. ഇനിയോ വീണ്ടും കൊടുത്തില്ല, എന്താ ഇനിയോ ശബ്ദം കേൾക്കണം. ഇങ്ങനെ ചില മഹാന്മാർ ചോദിച്ചാൽ അല്ല പെട്ടെന്ന് കൊടുക്കുന്നില്ല. എന്താ കൊടുക്കാത്തത്? ആ മഹാന്റെ ശബ്ദം കേൾക്കൽ അല്ലാഹുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി വേറെ ചില ആൾക്കാരുണ്ട്, അയാളോ അവര് ചോദിച്ചാൽ അള്ളാഹ് പെട്ടെന്ന് കൊടുക്കും. എന്തേ? അവരെ കൂട്ട് അള്ളാഹ് കേട്ടൂടാ. ഇനി മനുഷ്യന് കൊടുത്തില്ലെങ്കിൽ നാളെ അതിന് ഇതുമായിരിക്കും, ഈ ഹംഗിന്റെ കൂറ്റു ഇനി കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞ അള്ളാഹ് പെട്ടെന്ന് കൊടുക്കും. അതുകൊണ്ടാണ് ക്രിസ്ത്യാനി ചോദിച്ച ഉടനെ അള്ളാഹ് കൊടുത്തത്. കാരണം എന്തുകൊണ്ടാ? ഓന്റെ കൂറ്റു ഇനി നാളെ കേൾക്കാൻ പാടില്ല. ആരിഫായ മഹാൻ ചോദിച്ചപ്പോഴോ അള്ളാഹ് കൊടുത്തില്ല. എന്താ കൊടുക്കാത്തത്? ഇനിയും 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 അയാൾ ചോദിക്കട്ടെ, അയാളുടെ ശബ്ദം എനിക്ക് ഇങ്ങനെ കേൾക്കട്ടെ. ഈ നിലക്കൊക്കെ അള്ളാഹിന്റെ പരീക്ഷണുണ്ട് ജനങ്ങളെ. നിങ്ങൾ ആരും കുടുങ്ങി പോകണ്ട, എല്ലാവരും ഇസ്ലാമിലേക്ക് തന്നെ മടങ്ങി വന്നു. ഈ ചരിത്രം എഴുതി വെച്ചത് കാണാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ അല്ലാഹു ഇങ്ങനെയൊക്കെ പരീക്ഷിക്കലുണ്ട് മനുഷ്യന്മാരെ. ആ പരീക്ഷണത്തിൽ കുടുങ്ങി പോകരുത് കേട്ടോ. ഞാൻ പറഞ്ഞു വന്ന വിഷയം, അൽകാഫ് സൂറത്ത് വലിയ ബഹുമാനമുള്ള സൂറത്താണ്. ആ സൂറത്തിന്റെ അവസാന ഭാഗത്തിൽ കാണാം, ഫമങ്കാന യർജൂ ലിഖാ റബ്ബിഹി ഫല്യഅമൽ അമലൻ സാലിഹ. അൽകാഫ് സൂറത്തിൽ കുറേ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അവസാനം റബ്ബിൽ ഇസ്സത്ത് പറയാണ്, ഫമങ്കാന യർജൂ ലിഖാ റബ്ബിഹി, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവരാണോ? അല്ലാഹുവിനെ കാണാൻ കൊതിക്കുന്നവരാരാണ്? റബ്ബിനെ കാണാൻ കൊതിക്കുന്നവരാരാണ്? അല്ലാഹുവിനെ എനിക്കൊന്ന് കാണണം അങ്ങനെ ആഗ്രഹിക്കുന്നവരാരാണ്? ഫല്യഅമൽ അമല സ്വാലിഹ, അയാള് നല്ല സ്വാലിഹായ അമൽ ചെയ്യട്ടെ. പരിശുദ്ധ ഖുർആൻ, അല്ലാഹുവിനെ കാണാൻ ആഗ്രഹിക്കുന്നവര് സ്വാലിഹായ അമൽ ചെയ്യണോ? നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു അല്ലാഹു അല്ലാഹ് ആരാണ് റബ്ബുൽ ഇസ്സത്ത്?
അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അള്ളാഹിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ആരാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്? ഓ വാലുകൾക്കുന്ന ഉമ്മമാരെ, നല്ലവരായ മുഅ്മിനീങ്ങൾ ചിന്തിക്കണം, ആരാണ് റബ്ബുൽ ഇസ്സത്ത്? ഈ പ്രസംഗിക്കുന്ന ഞാൻ, അതുപോലെ വാലുകൾക്കുന്ന നിങ്ങള്, എത്ര കൊല്ലമായി ഭൂമിലോകത്തേക്ക് വന്നിട്ട് ഇന്നവരെ എന്റെ റബ്ബ് എന്നെ മറന്നിട്ടില്ല, എന്റെ റബ്ബ് എന്നെ ഇതുവരെ മറന്നിട്ടില്ല. എന്റെ കണ്ണിന് അള്ളാഹു കാഴ്ച തരികയാണ്, എന്റെ ചെവിക്കല്ല കേൾവി തരികയാണ്, എന്റെ നാക്കിനല്ല സംസാര കഴിവ് തരികയാണ്, എന്റെ കൈകാലികൾക്ക് ശക്തി തരികയാണ്, എല്ലാം എനിക്ക് തന്നുകൊണ്ടിരിക്കുന്ന യജമാനനായ അള്ളാഹ്. ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് ഒന്നുകൂടി പറയട്ടെ, നിങ്ങളെ കൈയെടുത്ത് നെഞ്ചത്തേക്കും നിങ്ങൾ വെച്ചു നോക്കൂ. ആ കൈ ഇങ്ങനെ നെഞ്ചിൽ വെക്കുമ്പോ സുബ്ഹാനല്ലാഹ്, എന്റെ കൈയൊന്ന് നെഞ്ചിൽ ഇങ്ങനെ എടുത്തു വെച്ചാൽ ആ നെഞ്ചിൽ ഇങ്ങനെ അടിക്കുന്നത് കാണാം. എന്റെ ആത്മാവ് ഇങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എത്ര കൊല്ലമായി എന്റെ ഉമ്മാന്റെ പള്ളയിൽ ഞാൻ 4 മാസം പ്രായമായ സമയത്ത് എനിക്ക് റൂഹോദിയത് മുതൽക്ക് എന്റെ കൽബിങ്ങനെ ചലിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ കൽബിന്റെ ചലനം ഇന്നവരെ നിന്നുപോയിട്ടില്ല. എത്ര കൊല്ലമായി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സെക്കൻഡ് പോലും നിന്നു പോകാതെ എന്റെ കൽബിങ്ങനെ ചലിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എന്നാൽ നിങ്ങൾ നോക്കണോ, കൽബി ഇങ്ങനെയാണ് ചലിക്കുന്നത്. ഇമാമിങ്ങൾ അവരെ കിതാബിൽ പറഞ്ഞു, എന്നാൽ അതിന്റെ സ്പീഡ് കുറയുന്നില്ല, അതിന്റെ സ്പീഡ് കൂടുന്നില്ല, ഇങ്ങനായി പോകുന്നില്ല, കുറയുന്നില്ല, പിന്നെ ഒരു ലിമിറ്റിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കാം. എന്നാൽ ഒരു ദിവസത്തില് എന്റെ ഹാർട്ട് ഇങ്ങനെ 2.5 ലക്ഷത്തിലധികം പ്രാവശ്യം ഇങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കുകയാ. 2.5 ലക്ഷത്തിലധികം പ്രാവശ്യം എന്റെ ഹാർട്ട് ഇങ്ങനെ ഒരു ദിവസത്തിൽ ഇങ്ങനെ അരങ്ങിക്കൊണ്ടേയിരിക്കുന്നു, ബ്ലോക്കാകുന്നില്ല, ഹാർട്ടിന്റെ ചലനം കൂടുന്നില്ല, ചലനം കുറയുന്നില്ല. ദിവസത്തിൽ 2.5 ലക്ഷത്തിലധികം പ്രാവശ്യം എന്റെ ഹാർട്ട് ഇങ്ങനെ അരങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. കണ്ടോ, അത് കുറഞ്ഞാലും പ്രശ്നാണ്, കൂടിയാലും പ്രശ്നാണ്, അത് നിന്നുപോയാൽ ഹർറമയ്യത്ത, മനുഷ്യൻ മയ്യത്തായി പോയി. എന്നാൽ ഈ ആയുസ് വരെ ഒരു സെക്കൻഡ് പോലും നിന്നു പോകാതെ എന്റെ ഹാർട്ടിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവൻ ആരാ? യജമാനനായ അള്ളാഹ്നെ നമ്മൾ കണ്ടിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നെ പഠിച്ച റബ്ബിനെ ഞാൻ കണ്ടിട്ടില്ല. ആ അള്ളാഹുവിനെ കണ്ടതാരാണ്? ഈ ഭൂമിലോകത്ത് വെച്ച് അള്ളാഹുവിനെ കണ്ടത് അത് ഒരേ ഒരു നേതാവ് മാത്രമാണ്. ആ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നിങ്ങൾ കണ്ടില്ലേ കലീമുല്ലാഹി മൂസ നബി അലൈഹി സലാം അല്ലാഹുവിനെ കാണാൻ വേണ്ടി കൊതിച്ചു പോയി, ആഗ്രഹിച്ചു പോയി, എന്നിട്ട് അല്ലാഹുവിനെ കാണാൻ ആവശ്യപ്പെട്ടു പോയി. അല്ലാഹ പറഞ്ഞു, മൂസ നിനക്ക് എനിക്ക് എന്നെ നിനക്ക് കാണാൻ കഴിയൂല. മൂസ നബി പറഞ്ഞു, കണ്ടേ പറ്റൂ പടച്ചോനെ, എനിക്ക് കണ്ടേ പറ്റൂ. അല്ലാഹ പറഞ്ഞു, തൂര് സീന പർവ്വതത്തിലേക്ക് അങ്ങ് കയറിക്കോ. സുബ്ഹാനല്ലാഹ്, റബ്ബിന്റെ നൂറാനിയതാകുന്ന പ്രകാശം, ആ പ്രകാശ ത്തിന്റെ 100ൽ 99 മറയുടെ അപ്പുറത്തിൽ നിന്ന്, 100ൽ 99 മറയുടെ അപ്പുറത്തിൽ നിന്ന് പ്രകാശം മാത്രം തൂരി സീന പർവ്വതത്തിലേക്ക് അടിച്ചു വീശിയപ്പോ 99 മറയുടെ അപ്പുറത്തിൽ നിന്നിട്ട് ഒരൊറ്റ ഒരു പ്രകാശം മാത്രം അതാ തൂരി സീന പർവ്വതത്തിലേക്ക് അടിച്ചു വീശിയപ്പോ
മൂസ നബി അലൈഹി സലാം ഖറ മൂസ സൈഖ മൂസ നബി അത് ഉൾക്കൊള്ളാൻ കഴിയാതെ ബോധം കെട്ട് വീണുപോയി. ഇമാമിങ്ങൾ അവരെ കിതാബിൽ പറയാണ് മൂസ നബി ഉൾക്കൊള്ളാൻ കഴിയാതെ വീണുപോയി എന്ന് മാത്രമല്ല ആ തൂരുസീന പർവ്വതം മദാ മൂസ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അല്ലാഹുവിന്റെ പ്രകാശത്തിൽ പെട്ട ഒരു പ്രകാശം അങ്ങനെ കാണിച്ചു കൊടുത്തപ്പോ മൂസ നബി ബോധം കെട്ട് വീണു എന്ന് മാത്രമല്ല ആ തൂരുസീന പർവ്വതം ആറ് പിളർപ്പായി പൊട്ടിപ്പോയി. തൂരുസീന പർവ്വതം ആറ് കഷ്ടമായി പൊട്ടുകയാണ്. എന്നിട്ട് ആറ് ഭാഗത്തേക്ക് തെറിക്കുകയാണ്. അതിൽ മൂന്നെണ്ണം മക്കയിൽ കാണാം, മൂന്നെണ്ണം മദീനയിൽ കാണാം. ആ മക്കയിലുള്ള ഒന്നാമത്തെ പർവ്വതമാണ് ജബലു അബു ഖുബൈസ്. ഇന്നും കൈബാലയത്തിന്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ആ ജബലു അബു ഖുബൈസ് എന്ന പർവ്വതമില്ലേ, ആ വലിയ കുന്നില്ലേ, അതാ തൂരുസീന പർവ്വതം പൊട്ടിത്തെറിച്ചതാണ്. അതുപോലെ മൂന്നെണ്ണം മദീനയിലേക്ക് തെറിച്ച് ആ മദീനയിലുള്ള വളരെപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പർവ്വതമാണല്ലോ ഉഹുദ് പർവ്വതം. ഉഹുദ് പർവ്വതം തൂരുസീന പർവ്വതം പൊട്ടിത്തെറിച്ചതാണ് എന്ന് മഹാനായ മുഹമ്മദ് ബിൻ കിബിരീത്ത് തങ്ങള് അവിടുത്തെ അൽ ജവാഹിർ എന്ന കിതാബിൽ എഴുതി വെച്ചത് കാണാം. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? അല്ലാഹുവിന്റെ നൂറാനിയത്താകുന്ന പ്രകാശം, ആ പ്രകാശം ഉൾക്കൊള്ളാൻ കഴിയാതെ അതാ മൂസ നബി അലൈഹിസ്സലാം ബോധം കെട്ട് അങ്ങ് വീണുപോയി. എത്രയാ കണ്ടത്? റബ്ബിന്റെ പ്രകാശത്തിന്റെ 99 മറച്ചു വെച്ചിട്ട് അതിൽ ഒരു പ്രകാശം മാത്രമാണ് മൂസ നബി കള്ള കാണിച്ചു കൊടുത്തതെങ്കില് അതുപോലും കാണാൻ കഴിയാതെ മൂസ നബി ബോധം കെട്ട് വീണുപോയി എങ്കില് മഹാ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹുവിന്റെ ഹബീബദാ അതേ അല്ലാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതാ റബ്ബിനെ കണ്ടുപോയി. എങ്ങനെയാണ് റബ്ബിനെ കണ്ടത്? ഒരു തടസ്സവുമില്ല. ഇസ്റാ മിറാജിന്റെ രാത്രിയിൽ 7 ആകാശം കഴിഞ്ഞിട്ട് ഖാബ ഖൗസൈനി ഔ അദ്നാ, ഒരു അമ്പും വില്ലും എത്ര ബന്ധമാണോ അത്രയും വളരെ അടുത്തു നിന്നുകൊണ്ട് ഡയറക്റ്റായി ഒരു മറയുമില്ലാതെ 100% ഡയറക്റ്റായി അല്ലാഹുവിന്റെ ഹബീബ് അല്ലാഹുവിനെ കണ്ടുപോയി. മൂസ നബി അലൈഹിസ്സലാം എനിക്ക് ഒരു പ്രകാശം പോലും കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരൊറ്റ പ്രകാശവുമില്ലാതെ അല്ലാഹുവിനെ ഡയറക്റ്റായി കണ്ട നേതാവാണ് അഷ്റഫുൽ ഖൽഖ് തഹ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഡയറക്റ്റായി റബ്ബിനെ കണ്ട നേതാവാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂസ നബിക്കൊരു പ്രകാശം അല്ലാഹുവിനെ കാണാൻ കഴിഞ്ഞില്ല എങ്കില് ഒരു തടസ്സവുമില്ലാതെ ഒരു മറയുമില്ലാതെ ഡയറക്റ്റായിട്ടാണ് നമ്മളെ ഹബീബ് അല്ലാഹുവിനെ കണ്ടതെങ്കില് നമ്മളെ ഹബീബിന്റെ കണ്ണെന്താണ്? ആ ഹബീബിന്റെ കണ്ണിന്റെ പവർ എന്താ? ഒരു തടസ്സവുമില്ലാതെ റബ്ബിനെ കണ്ട കണ്ണല്ലേ ആ കണ്ണിനെ നാളെ സ്വർഗത്തിൽ കാണാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങള് ഇസ്രാ മിറാജ് എന്ന യാത്ര കഴിഞ്ഞു അതാ നാട്ടിലേക്ക് തിരിച്ചു വന്നു. ഇസ്രാ മിറാജിന്റെ എല്ലാ അനുഭവങ്ങളും മുത്തുനബിരങ്ങളെ പറഞ്ഞു. ഞാൻ സ്വർഗം കണ്ടിട്ടുണ്ട്, നരകം കണ്ടിട്ടുണ്ട്, ഊർലിംഗങ്ങളെ കണ്ടിട്ടുണ്ട്, സിറാത്ത് പാലം കണ്ടിട്ടുണ്ട്, മീസാനാകുന്ന തുലാസ് കണ്ടിട്ടുണ്ട്, ഞാൻ എന്റെ യാത്രയിൽ സകലവും കണ്ടിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് അതാ സ്വർഗം വിശദീകരിക്കുകയാണ്, നരകം വിശദീകരിക്കുകയാണ്, ഊർലിംഗങ്ങളെ വിശദീകരിക്കുകയാണ്. കണ്ടത് മുഴുവനും റസൂലുള്ളാ ചൊല്ലിക്കോ സ്വലാത്തു മുഹമ്മദുർ റസൂലുള്ളാ. ഇസ്രാ മിറാജിന്റെ രാത്രിയിൽ കണ്ടത് മുഴുവനും അല്ലാഹുവിന്റെ ഹബീബ് വിശദീകരിക്കുകയാണ്. സ്വർഗം സ്വഹാബത്തിന് വിശദീകരിച്ചു കൊടുത്തു, നരകം വിശദീകരിച്ചു കൊടുത്തു, സിറാത്ത് പാലം വിശദീകരിച്ചു കൊടുത്തു, കണ്ടത് മുഴുവനും വിശദീകരിച്ചു കൊടുത്തു. എന്നാൽ ഏറ്റവും കൂടുതൽ കണ്ടത് എന്താണ്? യജമാനായ റബ്ബിനെ മുത്തുനബി കണ്ടുപോയി. എത്രയാ കണ്ടത്? ഒരേ ഒരു യാത്രയിൽ ഇസ്രാ മിറാജ് എന്ന് പറയുന്ന ഒരേ ഒരു യാത്രയിൽ അല്ലാഹുവിനെ മുത്തുനബി തങ്ങള് 10 പ്രാവശ്യം കണ്ടുപോയി. ഒരിക്കല്ല, ഒറ്റ യാത്രയിൽ മുത്തുനബി തങ്ങൾ അല്ലാഹ് 10 പ്രാവശ്യം കണ്ടു. അതെങ്ങനെ 10 പ്രാവശ്യം കണ്ടേ? ഒരിക്കോ പോയപ്പോ കണ്ടു, വരുന്ന ബൈക്കിൽ നിന്ന് മൂസാ നബി ഉണ്ടായിരുന്നു ആറാഖാനാസത്തിൽ, 9 കുറി മടക്കി അയച്ചു, അങ്ങനെ 9 കുറി കണ്ടു. ഒരിക്കൽ പോയിട്ട് കണ്ടതും 9 കുറി വേറെ കണ്ടതും, അങ്ങനെ ഒരേ പോക്കില് ഡയറക്റ്റായി ഒരു മറയുമില്ലാതെ 10 പ്രാവശ്യം കണ്ടു അല്ലാഹുവിനെ നമ്മുടെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാ. അല്ലാഹുവിനെ 10 കുറി കണ്ടു. ഇനി നിങ്ങൾ കേൾക്കണോ എന്താ മൂസാ നബി അലൈഹിസ്സലാം കേട്ടോളി കേട്ടോ, നിങ്ങള് ആ യാത്ര കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോ ഏഴാനാകാശത്തില് ഖലീലുല്ലാഹി ഇബ്രാഹിം, ആറാമത്തെ ആകാശത്തില് കലീമുല്ലാഹി മൂസാ. എന്നാ കേട്ടോ നിങ്ങള്, ഇബ്രാഹിം നബി ഏഴാനാകാശത്തിലുണ്ട്, മുത്തു നബി വരുമ്പോ മുഹമ്മദ് നബിയെ അല്ലാനെ കണ്ട കണ്ട് എന്ത് കിട്ടി? 50 വക്ത് നിസ്കാരം കിട്ടി. ആയി പോയിക്കോളി. ആരി? ഇബ്രാഹിം നബി. വരുന്ന ബൈക്കിന് ആറാമത്തെ ആകാശത്തിലുണ്ട്. ആരി? മൂസാ നബി അലൈഹിസ്സലാം. പേര് ചൊല്ലിക്കോളി. നമ്മളെ വല്ലാത്ത ഹെൽപ്പ് ചെയ്ത ആന അല്ലേ? നമ്മളെ സുന്നികൾക്ക് നിസ്കാരം 5 സലപ്പിക്ക 50. സലപ്പിക്ക 50 വക്ത് നിസ്കാരം. എന്തേ മരിച്ചാള് സഹായിക്കൂലല്ലോ, മരിച്ചാള് സഹായിക്കും, മരിച്ചാ തീർന്നില്ലേ? നമ്മളെ മരിച്ച മൂസാ നബി സഹായിച്ചിട്ട് മുത്തുനബിനെ മടക്കി അയച്ചിട്ട് 50 5 സുന്നികൾക്ക് തന്നതാ. മരിച്ചാളെ കൊണ്ട് ഒരു സഹായം കിട്ടാത്ത സെൽഫി അക്ഷയവാറിന്റെ പരിസരത്തുണ്ടെങ്കില് നാളെ മുതൽ കച്ച കെട്ടി ഇറങ്ങിക്കോ, 50 നിസ്കരിക്കണോ. മരിച്ചാളെ സഹായം കിട്ടാത്ത മെച്ചന്മാരാ നിങ്ങള്, ഞങ്ങള് സുന്നികളാ. അങ്ങനെ ഈ മൂസാ നബി ഉണ്ട്, മരിച്ച മൂസാ നബി ആറാമത്തെ ആകാശത്തിൽ, മുഹമ്മദ് നബിയെ എന്ത് കിട്ടി? 50 കിട്ടി. പോയിക്കോളി, പറ്റൂല, പോയിക്കോളി. അങ്ങനെ പോയിട്ട് അള്ളാഹു പറഞ്ഞു പഠിച്ചോനെ ചുരുക്കി തരണോന്ന് പറഞ്ഞു, 5 ചുരുക്കി തിരിച്ചു വന്നു. ഇനി പോയിക്കോളി നോടി. അങ്ങനെ 9 വട്ടം മടക്കി അയച്ചു മൂസാ നബി. എന്നാ കേക്കണോ നിങ്ങള്, അതിന്റെ കാരണം പറയുന്ന ചില ഇമാമിങ്ങൾ, അതാ രസമുള്ളത്. മൂസാ നബി എന്തിനാ മടക്കി അയച്ചേ? എന്താ ഇബ്രാഹിം നബി മടക്കി അയക്കാത്തത്? അതിന്റെ കാരണമുണ്ട്. കാരണം എന്തറിയോ? ഈ മൂസാ നബി അലൈഹിസ്സലാം പണ്ടൊരിക്കോ അള്ളാനെ കാണാൻ വേണ്ടി ചോദിച്ചു. ഹയാത്ത് കാലത്ത് ഇപ്പൊ പറഞ്ഞ വിഷയം അള്ളാഹ് പഠിച്ചോ നിന്നെക്ക് കാണിച്ചു തരണോന്ന്. അല്ലാഹ് പറഞ്ഞു മൂസാ നബിയെ കാണാൻ കഴിയല, അല്ല പഠിച്ചോനെ കാണിക്കോ, ഇല്ല കാണാൻ കഴിയല, കാണിക്കണോന്ന്. എന്നാ അല്ലാഹ് പറഞ്ഞു തുരിസിന പർവ്വതത്തിലേക്ക് കയറിക്കോ. കയറി അള്ളാഹിന്റെ പ്രകാശം കാണിച്ചു കൊടുത്തു, കാണാൻ കഴിയാതെ വീണോയി. ഈ മൂസാ നബിക്ക് വല്ലാത്ത ബേജാറ്, അള്ളാനെ കാണാൻ കഴിയാത്ത ബേജാറ്. ആകാശത്തിൽ നിൽക്കുമ്പോണ്ട് മുത്തുനബി വരുന്ന അള്ളാഹനെ കണ്ടിട്ട് ആ കണ്ടിട്ട് വന്ന മുഖം ഇങ്ങനെ നോക്കുമ്പോ അള്ളാഹനെ കണ്ടു വന്ന മുത്തുനബിന്റെ മുഖം ലംഘുകയാ. മൂസാ നബി കുറെ നേരം നോക്കിയിട്ട് പറഞ്ഞു, ഇനി പോയിക്കോടി, ഇനി പോയിക്കോടി. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം കണ്ട അള്ളാഹനെ കണ്ട നേതാവിനെ കണ്ടോറെ കണ്ടിട്ട് 10 കുറി നോക്കി.
ഓ എത്ര കണ്ടോരെ കണ്ടിട്ട് പത്ത് പോയി നോക്കി, ഡയറക്റ്റ് കാണാൻ കഴിഞ്ഞില്ല. കണ്ടോരെ കാണാൻ നിങ്ങൾക്കറിയില്ലേ, ഹജ്ജിന് പോയാലും ഹജ്ജിലെ തൊടാൻ കഴിഞ്ഞാണോ തൊട്ടോനെ തോന്നുന്നു, തൊട്ടോനെ തൊട്ടു. അവ മുത്തുനബിക്കോ ഡയറക്റ്റ് അള്ളാനെ കണ്ടു, മൂസാ നബിക്കോ കാണാൻ കഴിഞ്ഞില്ല. ഈ കാണാൻ കഴിയാത്ത ബേജാറിനെ കണ്ടോരെ കണ്ടിട്ട് തീർക്കുകയാണ് മൂസാ നബി. അങ്ങനെ പത്ത് പ്രാവശ്യം മടക്കി വെച്ചിട്ട് അലങ്കുന്ന മുഖം അള്ളാനെ കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ ഉണ്ടായ ആ അലങ്കുന്ന മുഖം മൂസാ നബി കാണുന്നു. മൂസാ നബി സമാധാനിക്കുന്നു, എന്നിട്ട് നിർത്തിയോ ഇല്ല, ഒമ്പത് കുറിയായിട്ട് മൂസാ നബി പറഞ്ഞു, മുഹമ്മദ് നബി പറഞ്ഞു, മൂസാ ഇനി പോകാൻ എനിക്ക് നാണക്കേടാകുന്നു, ഇനി ചോദിക്കുന്നതിനൊരു പരിധിയില്ലേ, മടക്കി പോകുന്നതിനൊരു പരിധിയില്ലേ, ഇനി വേണ്ട അല്ലെ, ഇനിയും പോയിനെങ്കില് ആ മറ്റു ശ്രദ്ധിക്കുക, ഇനിയും മുഹമ്മദ് നബി പോയിനെങ്കില് നമ്മുടെ ചേകുന്നൂർ പറഞ്ഞു നേരാട്ടെ അല്ലേ, ചേകുന്നൂരിന് അഞ്ചു വക്തില്ല മൂന്ന് വക്ത, അതുപോലെ ആയിപ്പോ നമ്മുടെ നമസ്കാരം മുത്തുനബി പിന്നെയും പോയില്ലെങ്കില്. എന്നാ നിങ്ങൾ കേൾക്കണോ, സുന്നികൾക്ക് അല്ല കൊടുത്ത ഓഫർ കണ്ടോ, അഞ്ചു വക്ത നിസ്കാരം അൻപത് വക്തിന്റെ പ്രതിഫലം. സുന്നികൾക്ക് അല്ല കൊടുത്ത ഓഫർ, മൊബൈലിൽ മാത്രമല്ല ഓഫർ ഉള്ളത്, ഇസ്ലാമിന് എത്ര ഓഫർ ഉണ്ടെന്ന് അറിയാം. ഓഫറിന്റെ മാസം വരാൻ വേണ്ടി പോയി, രണ്ടു മാസേ ഉള്ളൂ ഓഫറിന്റെ മാസം വരാൻ വേണ്ടി പോവാ. ശുദ്ധ റമദാൻ അല്ലാഹു തആല ഉമ്മത്തിന് കൊടുത്ത ഓഫറിന്റെ മാസം, അല്ലാഹു അതിന് വേണ്ടതുപോലെ അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ. നോക്കു നിങ്ങൾ, അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം പത്ത് വട്ടം മുത്തുനബിന്റെ മുഖം കണ്ടിട്ട് കണ്ടോറെ കണ്ടിട്ട് സമാധാനിക്കുകയാ. എന്നാ നിങ്ങൾ കേൾക്കണോ, ആ ഒരേ യാത്രയിൽ പത്ത് പ്രാവശ്യം അർഹമുർ റഹീമായ റബ്ബിനെ കണ്ട മുഹമ്മദുർ റസൂലുള്ളാഹി ഈ ഭൂമിലോകത്തേക്ക് മടങ്ങി വന്നു. എന്നിട്ട് സ്വർഗത്തിനെ റസൂലുള്ള വിശദീകരിച്ചു, നരകത്തിനെ വിശദീകരിച്ചു, എല്ലാം മുത്തുനബി തങ്ങളെ വന്നിട്ട് വിശദീകരിച്ചു. കൂട്ടത്തിലതാ മൂസാ നബി അല്ലാഹുവിനെ പത്ത് വട്ടം കണ്ടിട്ട് പോലും സ്വഹാബത്തിനോട് പറഞ്ഞു, ഞാൻ എന്റെ റബ്ബിനെ കണ്ടിട്ടുണ്ട്, സ്വർഗം കണ്ടിട്ടുണ്ട്. ഓരോന്നും മുത്തുനബി തങ്ങളെ സ്വഹാബത്തിന് വിശദീകരിച്ചു കൊടുക്കുന്ന കൂട്ടത്തില് സ്വർഗം ഇങ്ങനെയാണ്, ഹൂറുല്ലീങ്ങൾ ഇങ്ങനെയാണ്, നരകം ഇങ്ങനെയാണ്, സിറാത്ത് പാലം ഇങ്ങനെയാണ് ഒക്കെ വിശദീകരിച്ചു കൊടുത്ത നമ്മുടെ ഹബീബ് പത്ത് വട്ടം കണ്ട അള്ളാഹിനെ കുറിച്ചിട്ട് മുത്തുനബി തങ്ങൾ പറഞ്ഞില്ല അള്ളാഹിനെ എങ്ങനെ കണ്ടു എന്ന് പറഞ്ഞില്ല. സ്വർഗം എങ്ങനെ കണ്ടു, അതിങ്ങനെയാണ്. നരകം എങ്ങനെ, അതിങ്ങനെ. ഒക്കെ മുത്തുനബി വിശദീകരിച്ചു. എന്നാൽ ഏറ്റവും കൂടുതൽ കണ്ടതാരെയാ, അള്ളാഹിനെ പത്ത് വട്ടം കണ്ടു. എന്നിട്ട് അള്ളാഹിനെ കണ്ട മുഹമ്മദുർ റസൂലുള്ളാ എങ്ങനെ കണ്ടു എന്ന് പറഞ്ഞില്ല. എന്തേ കണ്ടിട്ട് അള്ളാഹിനെ എങ്ങനെ കണ്ടു എന്ന് പറയാത്തത്, എങ്ങനെ കണ്ടു എന്ന് പറയേണ്ടത് എങ്ങനെ, അല്ല എങ്ങനെ നമ്മുടെ മദനി ഉസ്താദിനെ പോലെ, അല്ലെങ്കിൽ സാരി ഉസ്താദിനെ പോലെ, അല്ലെങ്കിൽ നമ്മളെ മറ്റപ്പുറത്തെ ഉസ്താദ് കയ്യാറുള്ള ഉസ്താദിനെ പോലെ അല്ലേ ഇങ്ങനെ പറയണ്ടേ. അല്ലാഹ് എങ്ങനെയെന്ന് പറയുമ്പോ എങ്ങനെയെന്ന് സാഹബത്തിൽ മനസ്സിലാക്കി കൊടുക്കണ്ടേ. എങ്ങനെയെന്ന് പറയാ അവനെ പോലോത്ത ഒന്നും 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 ഇല്ല. അവരെങ്ങനെയെന്ന് പറയാൻ ലോകത്തൊന്നും വേറെ ഇല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരെങ്ങനെയെന്ന് പറയാൻ വേറെ ഒന്നുമില്ല. അതാണ് അല്ലാഹ്, എങ്ങനെ എന്ന് പറയാൻ വേറെ ഒന്നില്ല. പിന്നെയോ നമ്മൾ പഠിച്ചത് എങ്ങനെയാണ്, നമ്മളെ മദ്രസയിന്റെ കിതാബിൽ നിന്ന് നമ്മൾ പഠിച്ചു. അല്ലാഹു എങ്ങനെയാണ്, കയ്യില്ല, കാലില്ല, ശരീരത്തിന്റെ ഭാഗങ്ങളില്ല, മൂക്കില്ല, ചെവിയില്ല, നാക്കില്ല, വായില്ല, ചുണ്ടില്ല, കാലില്ല, വയറില്ല, ശരീരത്തിന്റെ ഒരറ്റ ഭാഗങ്ങളും ഇല്ല. അല്ലാഹു എങ്ങനെയെന്ന് കോലപ്പെടുത്താൻ ലോകത്തൊരു വസ്തുവിനും വന്ന കഴിവ് കൊടുത്തിട്ടില്ല. ഇന്നലെ കവർ കൊടുത്തു നമ്മുടെ ഉമ്മമാർക്ക്, ഉമ്മമാരെ കവർ ബിയ്യം തന്നിരുന്നു. ഇന്നലെ മംഗലത്തെ വീട്ടിൽ കൊടുത്ത് തീർത്തനാന്നറിയില്ല. അയ്യോ ഈ ബസ്സമാർക്ക് ഉമ്മമാർക്കുണ്ട് ഈ മംഗലത്തെ ഞാൻ കവർ കൊടുക്കുന്ന വേദനയുണ്ട്. നമ്മളെ എന്ത് ബദ്രിയ പള്ളിന്റെ കവർ കൊടുത്തില്ലെങ്കിൽ കുടുങ്ങിയാണ്. നല്ല മാസ്റ്റർ പ്രസിഡന്റ് വരൂ എന്റെ കവറും ഉണ്ടാകുന്ന പറഞ്ഞിട്ട് ഇൻഷാല്ലാ കൊണ്ടുപോയ കവറ് എല്ലാ ഉമ്മമാരും തിരിച്ചേൽപ്പിക്കണം. നല്ലോണം പൈസയും വേണം. കണ്ടില്ലേ എത്രയാണ് ചെലവുകള്. ഇതൊക്കെ ഉമ്മമാരാണ് മുമ്പന്തിയില് നമ്മളൊക്കെ സഹായിക്കണം. നമ്മുടെ കുട്ടികൾ ബക്കറ്റുമായി വരികയാണ്, സഹായിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ചുരുക്കുകയാണ്, നീട്ടിപ്പറയാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലാ
പത്ത് പ്രാവശ്യം കണ്ട അള്ളാഹിനെ പറ്റി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങള് എങ്ങനെ കണ്ടു എന്ന് പറഞ്ഞില്ല. എന്താ എങ്ങനെ കണ്ടു എന്ന് പറയാത്തത്? എങ്ങനെ കോരില്ലാത്തതുകൊണ്ട് തന്നെ എങ്ങനെ കണ്ടു എന്ന് പറയുന്നത്? എങ്ങനെ എന്ന് പറയണ്ടേ? അങ്ങനെയൊന്നും അള്ളാഹിക്കില്ല കൊണ്ട് തന്നെ അങ്ങനൊന്നും അള്ളാഹിക്കില്ല. പണ്ടൊരു മാഷ് ഇയാളെ സാധനം കയറ്റി ഇയാളോട് വെച്ച് ഇയാൾ മാഷ് എന്താക്കി ബോർഡിൽ ഇങ്ങനെ വരച്ച് ഒരു രൂപം വരച്ച് ഇങ്ങനെ കയ്യും കാലും എല്ലാം ഇങ്ങനെ എല്ലാം വരച്ച് ഇയാളോട് നിങ്ങൾ അള്ളാഹ് അങ്ങനത്തെ വെച്ച് അപ്പൊ ഇയാൾ കയ്യില്ല എന്ന് പറഞ്ഞു. മാഷ് കൈയിനെ മായ്ച്ച്, പിന്നെ എന്ത് ചോദിച്ചു? തലയില്ല എന്ന് തലയും മായ്ച്ച്, പിന്നെ ബോഡിയില്ല ബോഡിനെ മായ്ച്ച്, പിന്നെ കാലില്ല കാലും മായ്ച്ച്, എല്ലാം മായ്ച്ച്. ബോർഡിൽ ഒന്നുമില്ല. അപ്പൊ അള്ളാഹ് ഇല്ല അല്ലേ? അള്ളാഹ് ഇല്ല അല്ലേ? കാര്യം എല്ലാം മായ്ച്ച് തീർന്നില്ലേ? ഏ ബോളാ, നിങ്ങൾക്ക് കഥ അറിയോ? അർഹമുറാഹിമായ റബ്ബ്, എന്റെ മനസ്സിനെ പടച്ചവൻ അല്ലയാണ്, എന്റെ എല്ലാം പടച്ചവൻ അല്ലയാണ്. ഈ മനസ്സിനെ പടക്കുന്ന സമയത്ത് ആ മനസ്സിൽ ഇത്രേ ഉൾക്കൊള്ളാൻ കഴിവുള്ളൂ എന്നൊരു തീരുമാനം റബ്ബിനിക്കുണ്ട്. നിങ്ങൾ കണ്ടില്ലേ ഈ കാണുന്ന ബൽബ്, ആ കാണുന്ന ബൽബ് തമ്മിൽ വ്യത്യാസമില്ലേ? രണ്ടും രണ്ട് കമ്പനി ഇറക്കിയതാണ്, എന്നാൽ അതിന് ഇത്ര വോൾട്ടേജ് എന്താ കണക്കുണ്ട്. ആ വോൾട്ടേജിനേക്കാൾ കൂടിയാൽ അത് കത്തിപ്പോകും. ഇതിനും ഒരു വോൾട്ടേജിന്റെ കണക്കുണ്ട്, അതിനേക്കാൾ കൂടുതലായി പോയാൽ കത്തിപ്പോകും. എന്നതുപോലെ എന്റെ മനസ്സിനെ പടച്ചവൻ അല്ലയാണ്, അതിൽ ഇത്രേ ചിന്തിക്കാൻ പാടുള്ളൂ എന്നൊരു ലിമിറ്റുണ്ട്. അതിനേക്കാൾ കൂടുതൽ ചിന്തിച്ചു പോയാൽ ബൾബ് കത്തിയതുപോലെ മനസ്സ് കത്തിപ്പോകും, മനസ്സിന്റെ ലെവല് തെറ്റിപ്പോകും. അപ്പൊ എന്റെ മനസ്സിനെ അല്ല പടക്കുമ്പോ സൃഷ്ടാവായ അല്ലാനെ മനസ്സിലാക്കാനുള്ള കഴിവ് എന്റെ മനസ്സിന് അല്ല വെച്ചിട്ടില്ലോ. എന്റെ മനസ്സിൽ അല്ലാഹുവിനെ മനസ്സിലാക്കാനുള്ള കഴിവ് അല്ല വെച്ചിട്ടില്ലോ. അങ്ങനെ ആ കഴിവ് വെക്കാതിരിക്കുമ്പോൾ ചില മഹാന്മാർ അല്ലാഹനെ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ അല്ലാഹനെ ചിന്തിച്ചപ്പോ ഓരോ മനസ്സിൽ അല്ലാഹനെ മനസ്സിലാക്കാനുള്ള കഴിവ് ഇല്ല. ഇല്ലാത്ത കൽബ് കൊണ്ട് അവർ ചിന്തിക്കാൻ തുടങ്ങിയപ്പോ അവരെ ബുദ്ധിന്റെ ലെവല് തെറ്റിപ്പോയി. അവരല്ലേ ഔലിയാക്കന്മാരെ കൂട്ടത്തിൽ മസ്താമാരെ കാണാം. അവരല്ലോനെ ചിന്തിച്ചിട്ട് ബുദ്ധിന്റെ ലെവല് തെറ്റിപ്പോയവരാണ്. അല്ലോനെ ചിന്തിച്ചു പോയാൽ അത് മനസ്സിലാക്കാൻ കഴിയുന്നതല്ല. അത് കണ്ടത് ഒരേ ഒരു നേതാവ് മാത്രമാണ്, അതാണ് നമ്മുടെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് ാണ് നേതാവ്. റബ്ബിനെ കണ്ടിട്ടുണ്ട്, നമ്മളാരും കണ്ടിട്ടില്ല. എന്നാ റബ്ബിനെ കാണാൻ കൊതിക്കുന്നവരല്ലേ നമ്മള്? എന്തുകൊണ്ട് റബ്ബിനെ കാണാൻ കൊതിക്കുന്നു? ഈ പ്രസംഗിക്കുന്ന എനിക്ക് അതാ ഏകദേശം 38-39 വയസ്സായി. ഇന്നവരെ എന്റെ വെള്ളം വല്ല മുടക്കിയിട്ടില്ല, എന്റെ ഭക്ഷണം മുടക്കിയിട്ടില്ല, എന്റെ വായു മുടക്കിയിട്ടില്ല, എന്റെ പാർപ്പിടത്തിന് കുറവില്ല, എന്റെ ഭാര്യക്ക് കുറവില്ല, എനിക്ക് മക്കൾക്ക് കുറവില്ല, എന്റെ കൈകാലുകൾ വികലാംഗനായ ഒരാളായി അല്ല പടച്ചില്ല, എന്റെ കണ്ണിന് കാഴ്ച തന്നവനല്ലയാണ്, ചെവിക്ക് കേൾവി തന്നവനല്ലയാണ്, എന്റെ കൈക്ക് ശക്തി തന്നവനല്ലയാണ്, എനിക്ക് ബ്രെയിനിന് ശക്തി തന്നവനല്ലയാണ്, എന്റെ ഹാർട്ടിന് വർക്ക് ചെയ്തവനല്ലയാണ്, എന്റെ കൈകാലുകൾക്ക് ശക്തി നൽകിയവനല്ലയാണ്, എല്ലാം തന്നവനല്ലാഹ്. എനിക്ക് ഭക്ഷണം തന്നവനല്ലയാണ്, ആ ഭക്ഷണം എന്റെ തൊണ്ടയിലൂടെ ഇറക്കി തന്നവനല്ലയാണ്. ഞാൻ എന്റെ മുമ്പിൽ നിങ്ങളോട് പറയട്ടെ, മംഗലാപുരം KMC ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഞാനതാ അങ്ങ് ഒന്ന് ക്യാൻസർ രോഗികളെ കാണാൻ വേണ്ടി അങ്ങ് പോയി. സുബ്ഹാനല്ലാഹ്, 10, 20, 30, 40, 50 വയസ്സായ എത്രയോ മുസ്ലിമീങ്ങൾ മംഗലാപുരം KMC ഹോസ്പിറ്റലിൽ അതാ കിടന്നിട്ട് കരയുന്നു.
അവരെ തൊണ്ടക്ക് ക്യാൻസറാണ്. ഒരൊറ്റ വെള്ളം വായിലൂടെ കിടക്കുന്നില്ല, ഒരന്നം കിടക്കുന്നില്ല, ഭക്ഷണം കിടക്കുന്നില്ല. ക്യാൻസറായി കിടക്കുന്നവരെ കാണാം. ഓ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഇതുവരെ അല്ല ഒരു കുറവും തന്നില്ലല്ലോ. ഈ തൊട്ടടുത്ത വീട്ടിൽ നിന്നല്ലേ നമ്മളിപ്പോൾ ഭക്ഷണം കഴിച്ചത്? എന്തൊക്കെ ഭക്ഷണമാണ് ആ വീട്ടുകാരുണ്ടാക്കിയത്? നീ അവർക്ക് ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ആ വീട്ടിലെ ഉമ്മമാർക്ക് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. എല്ലാ ഭക്ഷണം നമ്മൾ കഴിക്കുകയാണ്, ഒരു കുറവുമില്ല. എന്നാൽ തൊണ്ടയ്ക്ക് ക്യാൻസറായവരും അങ്ങരാവരത്ത് കിടക്കുന്നു. ഒരാ ഒരുറ്റ വെള്ളം തൊണ്ടയിലൂടെ ഇറങ്ങാതെ അവര് പൈപ്പിങ്ങനെ വയറ്റിലേക്ക് പൈപ്പിട്ട് ആ പൈപ്പിലൂടെ അങ്ങോട്ട് ഭക്ഷണം കിടക്കുന്നു. നമുക്കൊരു കുറവും അല്ല തന്നില്ല. എന്നാ നിങ്ങൾ നോക്കൂ, സുബ്ഹാനല്ലാഹ്. ഇപ്പൊ ഞാൻ പറഞ്ഞു, നമ്മ ചോറ് വെച്ച് പെരക്കി പോകുമ്പോ ചോറ് പോവെന്നറിയില്ല, പേടിയാ നിനക്ക്. ഇപ്പൊ ചോറ് വെച്ച പെരക്കിങ് പോയിരുന്നു കേട്ടോ. സുബ്ഹാന ജല്ല ജലാലു. ചക്കന്റെ കറി, കൂമ്പന്റെ കറി, ചീരന്റെ കറി, ഇത് നമ്മളെ ഇഷ്ടപ്പെട്ട സാധനമായതുകൊണ്ട് ആർച്ചുമീൻ പിന്നെ കണക്കൊന്നുമില്ല. കണക്കില്ലാത്ത ആർച്ചുമീൻ ഉണ്ടായിരുന്നു. ആട്ടിന്റെ തല അടക്കം ഉണ്ടായിരുന്നു അല്ലേ? ആട്ടിന്റെ തല, ആട്ടിന്റെ ആർച്ചി മീന്, കൂമ്പന്റെ കറി, ചീരന്റെ കറി, അതുപോലെ തന്നെ എന്ത് മറന്ന, അങ്ങനെ പലതും, അങ്ങനെ ഇതെല്ലാം കഴിച്ച് എടുത്തൊക്കെ കഴിച്ചതാ. ഒറ്റ വയറ്റതൊക്കെ കഴിച്ചത് നിങ്ങൾ അറിയണം. ഞാൻ ഒരു ദിവസം മംഗലാപുരം പോയി. മംഗലാപുരം ടൗണിൽ എത്തുമ്പോ എന്റെ കാറ് എണ്ണ തീർന്നു. അങ്ങനെ പമ്പിലേക്ക് പോയി. പമ്പിൽ പോയിട്ട് എണ്ണ അടിക്കുമ്പോ എനിക്കൊരു ഫോൺ വന്നു. ഞാൻ ഫോണിൽ സംസാരിക്കുന്ന ബാക്കി ഡ്രൈവർ ശ്രദ്ധിച്ചില്ല. എന്റെ ഡീസൽ വണ്ടിയാണ്, പെട്രോൾ പമ്പിൽ നിന്ന് എന്റെ വണ്ടിയിലേക്ക് പെട്രോൾ അടിച്ചു. ഡീസൽ വണ്ടിക്ക് പെട്രോൾ അടിച്ചു. ഡീസൽ വണ്ടിക്ക് പെട്രോൾ അടിക്കാണ്, അടിച്ച് ഫുള്ളായിട്ട് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് വണ്ടിക്ക് പോകുന്ന പെട്രോൾ. എന്താ കുടുങ്ങിയില്ലേ? ഉടനടി എണ്ണടിക്കുന്നവൻ പറയുന്നു, സാറേ ഇപ്പൊ വണ്ടി ഓഫാക്കണം, ഇനി വണ്ടി ചാലുവാക്കാൻ പറ്റൂല. എന്നിട്ട് മിഷന് കൊണ്ടുവന്നിട്ട് വണ്ടിനെ പൊക്കിട്ട് നേരെ ഷോറൂമിലേക്ക് കൊണ്ടുപോയി. എന്തേ വണ്ടി ഷാർട്ടാക്കിയപ്പോ ഏതെങ്കിലും ഒരു പൈപ്പിലൂടെ പെട്രോൾ പോയാൽ ഇനി വണ്ടി എന്തിനും പറ്റൂല, കാരണം ഡീസൽ വണ്ടിയാ. പെട്രോൾ പോയാ പിന്നെ വണ്ടി പറ്റൂല. കണ്ടോ, അള്ളാന്റെ ഭൂമി ലോകത്തിലെ മനുഷ്യന്മാരർക്ക് കമ്പനിന്റെ ഗതി കണ്ടോ? അതിലൊരു ടാങ്കിയുണ്ട്, ആ ടാങ്ക് ഡീസൽ പോകേണ്ട ടാങ്കിയാൽ പെട്രോൾ പോയാ പിന്നെ വണ്ടി എന്തിനും പറ്റൂല. അള്ള പഠിച്ചൊരു ടാങ്കി ഉണ്ട് ഇവിടെ. ഇതിൽക്ക് എന്തൊക്കെയാ പോയത്? നേരത്തെ പോയത് ഓർക്കുന്നുണ്ടോ? എന്തൊക്കെ ഈ വെട്ടിക്ക് പോയി? എന്തെങ്കിലും കുറവുണ്ടോ? അർച്ചും മീനും ചക്കക്കറിയും അതുപോലെ ചീരക്കറിയും കൂമ്പന്റെ കറിയും സുബ്ഹാനല്ലാഹ് ആട്ടിന്റെ തലയും അതുപോലെ പത്തനും ചപ്പാത്തിയും ഇങ്ങനെ ഇതൊക്കെ കേട്ടി ടാങ്കിക്ക് കുറവുണ്ടോ? ഈ ടാങ്കിക്ക് കുറവില്ല. എന്തുകൊണ്ട്? ഇതാരുടെ ടാങ്കിയാണ്? ഭൂമി ലോകത്തൊരു കമ്പനി ഇറക്കിയ ടാങ്കിയല്ല, ടാങ്കിയാണ്. റബ്ബുൽ ഇസ്സത്ത് ഇറക്കിയതാണ്. ഇതൊക്കെ തന്ന യജമാനായ റബ്ബ്, എന്റെ വയറെനിക്ക് തന്ന റബ്ബ്. എല്ലാം ഒരേ സമയത്ത് കുടിച്ചാലും ഒരു കുറവും തരാത്ത റബ്ബ്. എല്ലാം തന്ന റബ്ബിനെ ഒന്ന് കാണണ്ടേ സഹോദരങ്ങളെ? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുന്നു, ഫമങ്കാന യർജൂ ലിഖാ റബ്ബിഹി ഫല്യഅമൽ അമലൻ സ്വാലിഹ. റബ്ബിനെ കാണാൻ ആഗ്രഹിക്കുന്നവരാരാണ്? അല്ലാഹു ഒരു ഡിമാൻഡ് പറയുന്നു, എന്നെ നിങ്ങൾക്ക് കാണണോ? കൈയില്ലാത്ത, കാലില്ലാത്ത, ശരീരത്തിന്റെ ഭാഗങ്ങളൊന്നുമില്ലാത്ത ഒരു മനുഷ്യന്റെ മനസ്സിൽ ഇന്നവരെ ചിന്തിച്ച് തിട്ടപ്പെടുത്താൻ കഴിയാത്ത യജമാനായ അല്ലാഹു, ആ റബ്ബിനെ കാണാൻ ആഗ്രഹിക്കുന്നവരാരാണ്? ഫല്യഅമൽ അമലൻ സ്വാലിഹ. അൽകഹ്ഫ് സൂറത്തിലൂടെ അല്ലാഹ് പറയുന്ന ഡിമാൻഡ്, എന്നെ കാണണോ? അവർ നല്ല പണിയെടുക്കണേ. ഈ
ഭൗതിക ലോകത്ത് ജീവിക്കുന്ന കാലത്ത് എന്നെ കാണാൻ ആഗ്രഹിക്കുന്നവര് അവർ നല്ല പണിയെടുക്കുന്നവരാകണം, നല്ലത് മാത്രം ചെയ്യുന്നവരാകണം. ഒരു പടുക്കും അവന് ചെയ്യാൻ പാടില്ല. എന്നാൽ അവനിക്ക് എന്നെ കാണാം പറയുന്നൊരു പരിശുദ്ധ ഖുർആനാണ്. ഞാൻ എന്റെ വാലി കേൾക്കുന്ന മുഅ്മിനീങ്ങളോട്, എന്റെ വാലി കേൾക്കുന്ന ഉമ്മമാരോട്, എന്റെ ശബ്ദം എന്നെ അനുവദിക്കുന്നില്ല. ഞാനും മേർക്കളയിൽ പോയ ശബ്ദമാണ്, ഇതുവരെ എന്റെ ശബ്ദം അനുവദിക്കുന്നില്ല. ഞാൻ ചുരുക്കുന്നു, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ റബ്ബിനെ എനിക്കൊന്ന് കാണണം. കാണാൻ അല്ലാഹ് പറയുന്ന ഡിമാൻഡ് എന്താണ്? നിങ്ങൾ നല്ല പണിയെടുക്കണം, നല്ല സ്വാലിഹായ അമല് ചെയ്യുന്നവരാകണം. ഓ ഉമ്മമാരെ, എന്റെ വാലി കേൾക്കുന്ന നല്ലവരായ മുസ്ലിം മുസ്ലിം ഉപ്പമാരെ, ചെറുപ്പക്കാരെ, നല്ല പണിയെടുക്കുന്നവരാകണം. ഫല്യഅമല് സ്വാലിഹാ, നിങ്ങൾ സ്വാലിഹായ അമൽ ചെയ്യുന്നവരാകണം. അല്ലാഹുവിന്റെ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് ആ റബ്ബിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവരാകണം. അല്ലാഹു കൽപ്പിച്ചൊരു ജീവിതത്തിൽ ചെയ്യുന്നവരാകണം. അല്ലാഹു വിരോധിച്ചൊരു കൈയൊഴിക്കുന്നവരാകണം. ഉമ്മമാരെ, അഞ്ചു വക്ത് കൃത്യമായി നിസ്കരിക്കുന്നവരാകണം. സുന്നത്ത് നിസ്കാരം അധികരിപ്പിക്കുന്നവരാകണം. അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണം. നല്ലോണം ദിക്ര ചൊല്ലുന്നവരാകണം. നല്ലോണം തസ്ബീഹ് ചൊല്ലുന്നവരാകണം. നല്ലോണം ഖുർആൻ ഓതുന്നവരാകണം. ദാദ് നന്നായി ചൊല്ലുന്നവരാകണം. അമലുകളുമായി ബന്ധപ്പെടുന്നവരാകണം. നാട്ടിന്റെ നന്മയ്ക്ക് വേണ്ടി നല്ലത് ചെയ്യുന്നവരാകണം. പാവപ്പെട്ടവരെ സഹായിക്കുന്നവരാകണം. പാവപ്പെട്ടവർക്ക് നല്ലത് ചെയ്തു കൊടുക്കുന്നവരാകണം. സദഖ അധികരിപ്പിക്കുന്നവരാകണം. നമ്മുടെ നാക്കുകൊണ്ട് നല്ലത് മാത്രം പറയുന്നവരാകണം. നാക്കുകൊണ്ട് കളവ് പറയല്ല, ഗീബത്ത് പറയല്ല, നമീമത്ത് പറയല്ല. ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് പറയട്ടെ, എന്റെ റബ്ബിനെ നാളെ കാണാൻ കൊതിക്കുന്നവരാരാണ്? അവര് നല്ല നല്ല അമൽ ചെയ്യുന്നവരാകണം. ഒരു കാര്യം ഞാൻ അടിവരയിട്ട് കൊണ്ട് പറയട്ടെ, വലിയ നിസ്കാരക്കാരാണ്, വലിയ നോമ്പുകാരാണ്, നല്ലോണം സദഖ കൊടുക്കുന്ന ആളാണ്, നല്ലോണം ഹജ്ജ് ചെയ്ത ആളാണ്, എല്ലാ സൽക്കർമ്മമുള്ള ആളാണ്. പക്ഷേ നാവിനെ സൂക്ഷിക്കാത്ത ഉമ്മയുണ്ടോ? നാവിനെ സൂക്ഷിക്കാത്ത ഉപ്പയുണ്ടോ? നാവിൽ ലിസൻസ് ഇല്ലാത്ത സംസാരമാണ്, അമലിന് ഒരു കുറവുമില്ല. എന്നാൽ നാവിനെ സൂക്ഷിക്കാത്ത ഒരാള് അമൽ ചെയ്യുന്നുണ്ടോ? എന്നാൽ ഒട്ടച്ചിരട്ടിയിൽ സാധനമിടുന്നത് പോലെയാണ്, ഒട്ടച്ചിരട്ടിയിൽ സാധനമിടുന്നത് പോലെയാണ്. നാവിനെ സൂക്ഷിക്കാതെ അമൽ ചെയ്യുന്നവര് ഒട്ടച്ചിരട്ടിയിൽ സാധനമിടുന്നത് പോലെയാ. എന്നതുപോലെ നാവിനെ സൂക്ഷിക്കാത്തവർ എത്ര അമല് ചെയ്താലും ഒട്ടച്ചർത്തിയിൽ സാധനം ഇട്ടതുപോലെ അത് കൂടുകൊണ്ടേണ്ടാവും. നാളെ റബ്ബിന്റെ മുമ്പിലേക്ക് എത്തുമ്പോ സീറോ, ഒന്നും കാണാനില്ല. ഒട്ടച്ചർത്തിയിൽ സാധനം, ഞാനൊരു സ്ഥലത്ത് അനുഭവമാണ് പറയുന്നത്, ഒരു മരിച്ച വീട്ടിൽ പോയി അഞ്ചെട്ട് ഒമ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ്, നമ്മൾ ഈ ഭാഗത്ത് തന്നെ. അങ്ങനെ മരിച്ച വീട്ടിൽ പോയി, ഞാൻ പോയി പള്ളിന്റെ എത്തി നോക്കുമ്പോ കബർ അവിടെ കാണുന്നുണ്ട്. അവിടെ ഈ കബറിന്റെ അടുത്തൊരു ചെക്കൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കബറിന്റെ മുകളിൽ രണ്ട് ഒട്ട ചർച്ചയും കാണുന്നുണ്ട്. നമ്മളെ കടുല്ലേ, ഈ കുറച്ച് കടുവും കാണുന്നുണ്ട്, രണ്ട് ഒട്ട ചർച്ചയും കാണുന്നുണ്ട് അവിടെ. അപ്പൊ ഞാന് ജോറോട് ചോദിച്ചു, മോനെ കബർ ഏത് മോനെ നിൽക്കാൻ? ഇതന്നെ ഉസ്താരെ, നീ എന്തിനു ഇവിടെ നിൽക്കുന്നെ? അത് എന്നെ പോയക്കാരുടെ നിൽക്കാൻ ചെല്ലി കബറിന്റെ അടുത്ത്. പണ്ടേ പോയിട്ട് കബറിന്റെ അടുത്ത് ഒന്നൊന്നുമില്ല, ഒറ്റക്ക് നിൽക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ മോനെ കബറിന്റെ മുകളിൽ രണ്ട് ചട്ടി കാണുന്നേ? ചട്ടി മാത്രല്ല ഉസ്താദെ, കടു ഉണ്ട് ഉസ്താദെ എന്ന് പറഞ്ഞു. അല്ല അതെന്തിനു മോനെ എന്ന് വെച്ചു. അതില്ല ഉസ്താദെ, ഈ മരിച്ച ഇതൊരു പെണ്ണുങ്ങളാണ് മരിച്ചിന്,
ഈ പെണ്ണുങ്ങൾ ഷെയ്ത്താൻ കൂടിയിട്ട് മരിച്ചത്. ഷെയ്ത്താൻ കൂടിയിട്ട് എവിടെ ഷെയ്ത്താൻ കൂടിയിട്ട് മരിച്ചതാ. അപ്പൊ ഷെയ്ത്താൻ കൂടിയിട്ട് മരിച്ചെങ്കില് ഇവർക്കാർ പറഞ്ഞതാ, ഷെയ്ത്താൻ കൂടിയിട്ട് മരിച്ചെങ്കില് കബറടക്കുന്ന പിന്നെ ഈ മരിച്ചാളെ പോലെ എനിക്കറിയില്ലോട്ടോ, ചക്കന്റെ കൊലയോ മാങ്ങന്റെ കൊലയോ എനിക്കറിയില്ല, ഈ മരിച്ചാളെ പോലെ വരുമല്ലോ. അതിനെന്താക്കണോ? കൊല വരാതിരിക്കാൻ വേണ്ടി ഉസ്താദ് ഒരു ബൈ ഉണ്ട്. എന്തറിയോ? ഈ മരിച്ചാളെ കൊലെ കബറിന്റെ ഉള്ളിൽ നിന്ന് കബറടക്കിട്ട് അവൻ കബറിന്റെ മുകളിൽ കുത്തിരിക്കും. അങ്ങനെ കുത്തിരിക്കുമ്പോ ഈ രണ്ട് ചർട്ടി കണ്ടെങ്കിൽ എന്താക്കൂ? ഈ കടുവിനടുത്ത് ഒരു ചർട്ടിനുള്ളു, അപ്പൊ അത് പോറും. അപ്പൊ അതിനടിക്ക് മറ്റേ ചർട്ടിനെ കാട്ടും, വയലിന് പോലും. അപ്പൊ ഇങ്ങനെ ഇതിന്റെ അടിക്ക് കാട്ടി, അപ്പൊ അത് പോലും. അപ്പൊ ഇങ്ങനെ ഇതിന്റെ അടിക്ക് കാട്ടി, അപ്പൊ അത് പോലും. അപ്പൊ ഇങ്ങനെ ഇതിന്റെ അടിക്ക് കാട്ടി, ഇങ്ങനെ കാട്ടി കാട്ടി കാട്ടിട്ട് കൊല കബറിന്റെ മുകളിൽ ബാക്കി. പിന്നെ കൊലക്ക് പുറക്ക് പോകാൻ മറന്നുപോയി. പിന്നെ കൊല എന്തായാലും പുറക്ക് പോകില്ല. എന്തേ ഈ കബറിന് ഒട്ടച്ചട്ടിനെ കൽപ്പിച്ചിട്ട് ബാക്കി. അങ്ങനെ ഉസ്താദ് ഒട്ടച്ചട്ടും കടും വെച്ചിനേ എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നുണ്ടോ? അങ്ങനെ ഒട്ടച്ചട്ടിൽ കടൂട്ടാണ് കേ ണോ സുബഹാനല്ലാഹ്. ഒരു പെണ്ണ് എത്ര അമൽ ചെയ്താലും ഒട്ടച്ചരട്ടിയിൽ സാധനമിട്ടതുപോലെ നാളെ റബ്ബിന്റെ കോടതിയിലെത്തിയാല് ഒരൊറ്റ അമലും അവരെ കയ്യിൽ കാണൂല. അതുകൊണ്ട് ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് പറയട്ടെ, അമൽ ചെയ്യുന്നവര്, അമൽ സ്റ്റോക്കായി നാളെ റബ്ബിന്റെ കോടതിയിൽ കിട്ടണമെന്ന് ചിന്തിക്കുന്നവര്, ഉമ്മമാരേ, നാക്കിലെ ഒരാളും കുറ്റം പറഞ്ഞു പോകരുത്. അതാ ഞാൻ പറയട്ടെ, ആണുങ്ങളെ കുറ്റം പറയല്ല, പെണ്ണുങ്ങളെ കുറ്റം പറയല്ല, വയസ്സന്മാരെ പറയല്ല, ചെറുപ്പക്കാരെ പറയല്ല, വിശിഷ്യ ആലിമീങ്ങളെ കുറ്റം പറയല്ല, തങ്ങന്മാരെ കുറ്റം പറയല്ല, ഒരൊറ്റ ആലിമിനെയും ഒരു തങ്ങളെയും കുറ്റം പറഞ്ഞു പോകരുതെന്ന് മാത്രമല്ല, ഏതെങ്കിലും ഒരാള് ആലിമീങ്ങളെ കുറ്റം പറയുന്നുണ്ടോ, തങ്ങന്മാരെ കുറ്റം പറയുന്നുണ്ടോ, ആ കുറ്റം പറയുന്ന സദസ്സിൽ പോയിട്ട് ഇരിക്കലും ഹറാമു തന്നെ. ഇമാം ഗസ്സാലി തങ്ങളിഹിയിലത് പറഞ്ഞത് കാണാം. കുറ്റം പറയല് മാത്രമല്ല ഹറാമ്, ആലിമീങ്ങളെ കുറ്റം പറയുന്ന സദസ്സിൽ പോയിട്ട് ഇരിക്കലും ഹറാമ് തന്നെ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, ആരെങ്കിലും ആലിമീങ്ങളെ കുറ്റം പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ ആ സദസ് എഴുന്നേറ്റ് പോകേണ്ടതാണ്, അവിടെ ഇരിക്കാൻ പാടില്ല. ആലിമീങ്ങളെ കുറ്റം പറയല്ല, ഒരൊറ്റ തങ്ങളെയും കുറ്റം പറയല്ല. എല്ലാവരും ഞമ്മളെക്കാൾ വലിയവരാണ്, അവരൊക്കെ ഞമ്മളെക്കാൾ നല്ലവരാണ്, ഞമ്മൾ ഒന്നിനും കൊള്ളാത്തവരാണെന്ന് ചിന്തിച്ചുകൊണ്ട് അവനവന്റെ ആഖിബത്ത് ചിന്തിച്ചുകൊണ്ട് വളരെ നല്ലവരായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് പറയട്ടെ, എന്നെ പടച്ച റബ്ബിനെ എനിക്കൊന്ന് കാണണം. ആ റബ്ബിനെ കാണണമെങ്കിലോ നല്ല നല്ല അമലുകൾ ചെയ്യുന്നവരാകണം. പറയട്ടെ, ഈ കണ്ണുകൊണ്ട് റബ്ബിനെ കാണാൻ ആഗ്രഹിക്കുന്നവര് ആ കണ്ണുകൊണ്ട് അവര് ഹറാമ് കണ്ടുപോകല്ല. നിന്റെ കണ്ണുകൊണ്ട് ഹറാമ് കാണുന്നവരാണോ നാളെ റബ്ബിനെ കാണാൻ കഴിയൂല്ല, റബ്ബിനെ കാണാൻ കഴിയൂല. മുസ്ലിം ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരി, മൊബൈലിലൂടെ വൃത്തികേട് കണ്ട് രസിക്കുന്നവരാണോ? ഫേസ്ബുക്കിൽ അങ്ങ് കയറി, വാട്സപ്പിൽ അങ്ങ് കയറിയിട്ട്, യൂട്യൂബിൽ അങ്ങ് കയറിയിട്ട് ഏതോ ഇംഗ്ലീഷുകാരന്റെ വൃത്തികെട്ട നാറിയ സംസ്കാരങ്ങള് അത് കണ്ട് അതാ ജീവിതത്തിൽ രസിക്കുന്നവരാണോ? എന്റെ കണ്ണുകൊണ്ട് ഹറാമ് കാണുന്നുണ്ടോ? റബ്ബിനെ കാണൂല. കണ്ടുകൊണ്ട് 24 മണിക്കൂറും ടെലിവിഷന്റെ മുമ്പിൽ നിന്നിട്ട് സീരിയല് കാണുന്ന ഉമ്മമാരെ, സീരിയല് കാണുന്ന ഉപ്പമാരെ, സീരിയല് കാണുന്ന ചെറുപ്പക്കാരെ, നാളെ റബ്ബിനെ കാണണമെന്ന ചിന്തയുണ്ടാകണം. ഹറാമ് കാണുന്നവരാരാണ്? അവരെ കണ്ണുകൊണ്ട് നാളെ റബ്ബിനെ കാണൂല. അല്ലാഹുവിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരാരാണ്? നിന്റെ കണ്ണിനെ നീ സൂക്ഷിക്കുന്നവരാകണം.
ഒരറ്റ ഹറാമും കണ്ണുകൊണ്ട് കാണല്ലേ, ചെറുപ്പക്കാരെ അന്യ പെണ്ണിലേക്ക് നോക്കല്ലേ, ചെറുപ്പക്കാരി അന്യ പുരുഷന്മാരിലേക്ക് നോക്കല്ലേ, അത് മൊബൈലിലാണെങ്കിലും നോക്കിട്ട് രസിക്കല്ലേ, വൃത്തികെട്ട ചരിത്രങ്ങൾ കണ്ട് രസിക്കല്ലേ, മനസ്സിനെ വികാരമുണ്ടാക്കി കളയുന്ന വൃത്തികെട്ട കാഴ്ചകൾ കണ്ട് രസിക്കല്ലേ. നിന്റെ കണ്ണുകൊണ്ട് ഇത്തരം ഹറാമി കാണുന്നവരാരാണ്? അവരെ കണ്ണുകൊണ്ട് റബ്ബിനെ കാണാൻ കഴിയൂല. റബ്ബിനെ കാണാൻ ആഗ്രഹിക്കുന്നവരോട് ഒന്നും കൂടി പറയട്ടെ, ചുവട് കൊണ്ട് ഹറാമായ സംസാരം കേൾക്കുന്നവരാരാണ്? നാളെ റബ്ബിന്റെ സ്വർഗത്തില് ആ ചുവട് കൊണ്ട് റബ്ബിന്റെ സംസാരം കേൾക്കൂല. നിങ്ങൾക്കറിയുമോ, നാളെ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ മുമിനീകളൊക്കെ സ്വർഗത്തിൽ ഇങ്ങനെ ഒരുമിച്ചു കൂടുമ്പോ സ്വർഗത്തിന്റെ ഒരു ഭാഗത്തുനിന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ്. എന്താണ് കേൾക്കുന്ന ശബ്ദം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാസീൻ, വൽ ഖുർആനിൽ ഹകീം. അതിസുന്ദരമായ അതിമഹത്തായ യാസീനിന്റെ ശബ്ദം സ്വർഗത്തുനിന്ന് കേൾക്കുകയാണ്. ആരാണത് ഓതുന്നത്? മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബനങ്ങൾ യാസീൻ ഓതുന്ന രസകരമായ ശബ്ദം അതിങ്ങനെ കേൾക്കുമ്പോ സ്വർഗാവകാശികൾ അജബൻ അജബ, അവരങ്ങ് അത്ഭുതപ്പെട്ടു പോയി. ഇതെന്താണ് എന്റെ ചെവിട് കൊണ്ട് കേൾക്കുന്നത്? അങ്ങനെ യാസീൻ എങ്ങനെ തീർന്നിട്ട് വൈലൈഹി തുർജഊ, യാസീൻ അങ്ങ് തീരുമ്പോ അതാ സ്വർഗത്തിന്ന് മറ്റൊരു ശബ്ദം കേൾക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അർറഹ്മാനു അല്ലമൽ ഖുർആൻ, خلق الانسان علمه البيان. അതാ പരിശുദ്ധ ഖുർആനിന്റെ സൂറത്തുർ റഹ്മാൻ, ലികുല്ലിൽ അറൂസൽ വഅറൂസുൽ ഖുർആനി സൂറത്തുർ റഹ്മാൻ, ഖുർആനിന്റെ പുതിയാപ്പള എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ സൂറത്തുർ റഹ്മാന് ഓതുന്ന ശബ്ദം കേൾക്കുകയാണ് സ്വർഗത്തിലെ. അജബൽ അജബ, സ്വർഗാവകാശികൾ അത്ഭുതപ്പെട്ടു പോയി. ആരാണത് ഓതുന്നത്? അല്ലാഹു ജല്ല ജലാലുഹു, റബ്ബിന്റെ ഓത്താണ് കേൾക്കുന്നത്. മുഅ്മിനീങ്ങളെ, ഈ യാസീന് ചുവട് കൊണ്ട് കേൾക്കണ്ടേ, ആ സൂറത്തുർ റഹ്മാന് കേൾക്കണ്ടേ? ഇത് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാരാണ്? നിന്റെ ചുവട് കൊണ്ട് ഹറാമ് കേൾക്കല്ല, ഗൈബത്ത് കേൾക്കല്ല, നമീമത്ത് കേൾക്കല്ല, ചെറുപ്പക്കാരെ അന്യ പെണ്ണിന്റെ സംസാരം കേൾക്കല്ല, ചെറുപ്പക്കാരി അന്യ പുരുഷന്റെ സംസാരം കേൾക്കല്ല. ഇതൊക്കെ കേട്ട് രസിക്കുന്നവരാരാണ് നാളെ റബ്ബിന്റെ സ്വർഗത്തിലെത്തുമ്പോ റബ്ബിന്റെ ശബ്ദം കേൾക്കൂല. എന്റെ നാവ് കൊണ്ട് ഹറാമ് സംസാരിക്കരുത്, ഗൈബത്തിന്റെ മീമത്തും കളവും വേഷനും പരദൂഷണം പറയരുത്. എന്റെ നാവ് നാളെ എന്റെ റബ്ബിനോട് എനിക്ക് സംസാരിക്കാനുള്ള നാവാണ്. ഹറാമ് സംസാരിക്കുന്നവരാരാണ്? ഇല്ല ഇല്ല, നാളെ റബ്ബിനോട് സംസാരിക്കാൻ കഴിയൂല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ കൈ നാളെ റബ്ബിന്റെ മുമ്പില് അതാ സ്വർഗത്തിന്റെ ഭക്ഷണം കഴിക്കേണ്ട കൈയാണ്, മുത്തുനബിന്റെ കൈ പിടിക്കേണ്ട കൈയാണ്. ഈ കയ്യില് ഹറാമ് ചെയ്തോ സ്വർഗത്തിന്റെ ഭക്ഷണം കഴിക്കാൻ കഴിയൂല. ആ കൈ കൊണ്ട് മുത്തുനബിനെ പിടിക്കാൻ കഴിയൂല. എന്റെ കാലുകൊണ്ട് ഹറാമിലേക്ക് നടക്കരുത്, ആ കാല് നാളെ സ്വർഗത്തിലേക്ക് ചവിട്ടേണ്ട കാലാണ്. ഹറാമ് പ്രവർത്തിക്കുന്ന കാലാണോ? ഇല്ല ഇല്ല, എന്റെ കാലുകൊണ്ട് നാളെ റബ്ബിന്റെ മുമ്പില് എനിക്ക് സ്വർഗം ചവിട്ടാൻ കഴിയൂല. മുഅ്മിനീങ്ങളെ, റബ്ബിനെ കാണാൻ ആഗ്രഹിക്കുന്നവര് അവര് നല്ല അമൽ ചെയ്യുന്നവരാകണം. ചെറുപ്പക്കാരെ, കക്കല്ലേ, കൊള്ളയടിക്കല്ലേ, ഇന്ന് ഈ ചേവാറിൽ തന്നെ കുറെ ഉമ്മമാര് വേദന വന്നിട്ടില്ല
എന്താ വരാത്തത്? പച്ചമ്പളം ഉറൂസിന് കട്ടതാ. പച്ചമ്പളം ഉറൂസിന്റെ സമയത്ത് അവിടെ വീട്ടു കയറി കട്ടില്ലേ? ഞമ്മക്കും വരാൻ പേടിയാ. കാരണം വീടിറങ്ങി പോകുന്ന സമയം കത്തുകൊണ്ടിരിക്കുന്ന ചില കൊള്ള സംഘക്കാർ. നമ്മളെ മിനിയാന്ന് ഒരാഴ്ച മുമ്പ് നമ്മളെ അന്തു പയ്യത്തവേ അന്തിനറിയാത്ത ആരുണ്ടാവില്ല. നമ്മളെ അന്തിനറിയില്ല, നിങ്ങൾക്ക് നിങ്ങളെ സ്വന്തം അന്തു ഹോസ്പിറ്റലിലാണ്, സുഖമില്ലാണ്ട്. ഒരാഴ്ച അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. നിങ്ങ ആമീൻ പറയാത്ത എന്തുകൊണ്ടറിയോ? അന്തിനറിയാത്തതുകൊണ്ടാ. ആരാ അന്തു? നിങ്ങൾ സുന്നിയാണോ? അന്തിനറിയണോ? ആ ഈ കാണുന്ന അരന്ന് തായെ, ഈ അരന്ന് തായെ ജീവനില്ലാതെ മരിച്ചിട്ട് 18 കൊല്ലായി. വീടിന് മീത്തെ മാത്രം ജീവന്. കടന്നിട്ട് ഇങ്ങനത്തെ ലാപ്ടോപ്പ് അടുത്തുണ്ടാവും. സുന്നത്തമയത്തിന്റെ എല്ലാ പ്രവർത്തനവും കടന്നിരുന്ന എല്ലാ പ്രവർത്തനവും ഓനിക്ക് പരിചയമില്ലാത്ത ഒറ്റ അലിമിങ്ങൾ കെ പി സ്ഥാനം അന്തിനോട് ചെല്ലി റെഡിയാക്കി തരും. പേരോട് സ്ഥാനം കിട്ടണോ? അന്തിനോട് ചെല്ലി റെഡിയാക്കി തരും, എല്ലാം റെഡിയാക്കി തരും. അതാ പൊയ്യത്തവയിൽ അന്തു എന്ന് പറഞ്ഞാല് ഇവന് മിഞ്ഞാതിരി സംഭവിക്കുന്നു. ഉസ്താരെ എനിക്കൊന്ന് കൂറത്തങ്ങൾ കിട്ടണോ എന്ന് ഞാൻ പറഞ്ഞു. എവിടെയുണ്ടെന്ന് അറിയില്ല. എന്താ വിഷയം എന്ന് വെച്ചു, ഉസ്താരെ ഇന്നലെ പൊയ്യത്തവയിൽ ഒരു കള്ളം വന്നു, അല്ലെ സ്വാലിഹായ കള്ളൻ. എന്തറിയോ? ഒരു പുരക്ക് കേറിയിട്ട് ആ പുരയിലുള്ള സകല അലമാരകളും പൊളിച്ചു. ഏകദേശം 10-60 സ്വർണം, 10-60 പൗണ്ട് സ്വർണം ഉണ്ടായി. എല്ലാം എടുത്തിട്ട് മേശപ്പുറത്ത് ഇങ്ങനെ പരത്തി വെച്ചിട്ട് 10 പൗണ്ട് മാത്രമേ കൊണ്ടിട്ടുള്ളൂ. സ്വാലിയായ കള്ളൻ പൊന്ന് മുഴുവൻ എടുത്ത് കൊണ്ടതിന്റെ 10 പൗണ്ട് മാത്രം. അലമാര ഫുള്ളായിട്ട് വിളിച്ചിന് 3 ലക്ഷത്തിലധികം ഉറുപ്പന്റെ പൈസ ഉണ്ടായി. എല്ലാ മേശത്തെ മുകളിൽ പെരത്തി വെച്ചിട്ട് 10,000 രൂപ മാത്രം കൊണ്ടേന്. സ്വാലിഹായ കള്ളൻ, അമലം സ്വാലിഹായ, സ്വർഗ്ഗത്തിലേക്ക് സ്വാലിഹായ, നല്ല സ്വാലിഹായ കള്ളൻ. ഇങ്ങനെ വാതിന് പോകാനും ഉറൂസിന് പോകാനും കള്ളന്മാര് കാത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഒരു ഭാഗത്ത് കള്ളന്മാർ. ചില ആൾക്കൊരു ധാരണ ഉണ്ട്, അതെന്താ? നമ്മളെ ചേവാറിൽ പോയിട്ട് കട്ടങ്ങൾ കക്കല്, ഗൾഫിൽ പോയിട്ട് അറബിനെ മുക്കിക്കുന്നത് കക്കലല്ല. അങ്ങനെ ധാരണമാർക്ക് അങ്ങനെ വരുമ്പോ അറബിനെ മുക്കത്തിനെങ്ങനെ കാശുണ്ടാക്കും? അതിന്റെ വഴി ഇങ്ങനെ തേടി നടക്കണ്ടോ? ഇപ്പൊ ഇങ്ങനെ പറയുന്നേക്കുന്ന നമ്മളെ നാട്ടിന്റെ പരിസരങ്ങളൊക്കെ പറയുന്നേക്കുന്ന പാലക്കാർ അധികം ഒരു കുന്നിൽ ഊത്തിരിക്കുന്നേ മുട്ടക്കാരാ. അല്ല ഇങ്ങനെ അങ്ങനെയുണ്ട്, ഇങ്ങനെ കുന്നിനെ പറ്റി ഇങ്ങനെ ചൊട്ട. സുബ്ഹാനല്ലാഹ്. ആരാ വലിയ മാന്യന്മാര്? കമ്മിറ്റിയിൽ പ്രധാനിയായിരിക്കും ചിലപ്പോ. കമ്മിറ്റിയിൽ പ്രധാനപ്പെട്ട ആളായിരിക്കും, നമുക്കിനെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കമ്മിറ്റിയിൽ പ്രധാനപ്പെട്ട ആളായിരിക്കും, ഇങ്ങനെ പൈസ പെട്ടെന്ന് പൈസ ഉണ്ടാകും. സുബ്ഹാന ജല്ല ജലാലു. ഇങ്ങനെ കൊട്ടിട്ട് പൈസ ഉണ്ടാക്കുന്നു, ഒരാള് കൊട്ടിട്ട് ഏതെല്ലാം നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കുന്ന മനുഷ്യമാരെന്നറിയോ? ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വാലിഹായ അമൽ ചെയ്യണം, റബ്ബിനെ കാണാൻ നമുക്ക് കഴിയണം. ആ സ്വാലിഹായ അമലിന് വിപരീതമായി ഹറാമായ സമ്പത്തുണ്ടാക്കരുത്. ചിട്ടികളി ഒഴിവാക്കണം, വൃത്തികേടുകൾ ഒഴിവാക്കണം, കൊള്ളയടിക്കൽ ഒഴിവാക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുസ്ലിമീങ്ങൾ കള്ളിന്റെ അടിമകളാണ്, മുസ്ലിമീങ്ങൾ കഞ്ചാവിന്റെ അടിമകളാണ്, മുസ്ലിമീങ്ങൾ മയക്കുമരുന്നിന്റെ അടിമകളാണ്. ഓ ചെറുപ്പക്കാരേ, പേണ്ടിന്റെ കീഴിൽ കഞ്ചാവുണ്ടോ? സരസാണ് ജീവിതത്തിൽ അത് അവസാനമായിരിക്കണം. ഇനി മുതൽക്ക് ഞാൻ കഞ്ചാവ് തൊടൂര എന്നൊരു തീരുമാനം എന്റെ ജീവിതത്തിലുണ്ടാകണം. സുബ്ഹാനല്ലാഹ്. നമ്മളെ മഞ്ചേശ്വരം മണ്ഡലമാണല്ലോ ഈ സ്ഥലം. ഈ മഞ്ചേശ്വരം മണ്ഡലത്തിൽ തന്നെ ഒരു 10-25 ദിവസം മുമ്പ് ഒരു സ്ഥലത്ത് വാതിന് പോയപ്പോ നിങ്ങളെ മണ്ഡലത്തിൽ തന്നെ ഉണ്ടായ സംഭവം ഞാൻ ഇത് പറയുന്നത്. അതാ ഒരു സ്ഥലത്ത് വാതിന് പോയി, വാതിന് കഴിഞ്ഞിട്ട് അവസാനം ചെയ്യുന്ന സമയത്ത് ഒരു ബാല്യക്കാരൻ വന്നിട്ട് നേരെ അടുത്തിരിക്കുന്നു. ഇവനിങ്ങനെ കരയുന്നു, എന്റെ അടുത്തിരുന്നിട്ട് കരയാണ്, എനിക്കെന്താ സംഭവം എന്നറിയില്ല. എന്നിട്ട് ഇവൻ പറഞ്ഞു, ഉസ്താരേ എനിക്ക് പൊരുത്തപ്പെടണോ, എനിക്ക് പൊരുത്തപ്പെടണോ, എനിക്ക് പൊരുത്തപ്പെടണോ, എനിക്ക് ഇവനെ അറിയൂല, ആരാണെന്ന് അറിയൂല. ഞാൻ ഇങ്ങനെ ഇവൻ പറയുന്ന കേട്ട് ചിന്തിച്ചു പോയി. അപ്പോഴാണ് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഒരാൾ എനിക്ക് സൂചനയാക്കി, ഇങ്ങനെ
എനിക്ക് സങ്കരം പിടുത്തം കിട്ടി, ഇത് കുടിച്ചിട്ട് വന്നിട്ട് ഇരുന്നതാണെന്ന് എനിക്ക് പിടുത്തം കിട്ടി. ഇവൻ പറഞ്ഞു, സാറേ പൊരുത്തപ്പെടണം. ഞാൻ അവിടെ ചെന്തടായത് ഒരു പേടിപ്പിക്കുന്ന സ്വരത്തിൽ ചോദിച്ചപ്പോ ഇവൻ മെല്ലെ പാൻറിന്റെ കീശയിലേക്ക് കൈയിട്ട് ഒരു പൊതി എന്റെ കയ്യിൽ തന്നു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് 30 വരുന്ന കഞ്ചാവിന്റെ ചെറിയ ചെറിയ കെട്ടുകൾ, പേര് മുഹമ്മദ് എന്നാണ്, കഞ്ചാവിന്റെ കെട്ട് കീശയിലാണ്. ആ കഞ്ചാവും വായിൽ വെച്ചിട്ട് ബുദ്ധിക്ക് മസ്തിക്കമുണ്ടാക്കി വന്നിട്ടിരുന്നിട്ട് കരയാണ് ഇവൻ. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, അങ്ങനെ മുസ്ലിം മക്കളെ കീശയിൽ അതാ കഞ്ചാവാണ്. 8, 9, 10 പഠിക്കുന്ന മുസ്ലിം മക്കളെ കീശയിൽ കഞ്ചാവിന്റെ പൊതികളാണ്. നമ്മുടെ ഉപ്പമാര് വിവരം അറിഞ്ഞിട്ടില്ല. ഉമ്മമാരെ ഒന്നും കൂടി ഞാൻ നിങ്ങളോട് പറയാണ്, നമ്മളെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ തന്നെ ഞാൻ സ്ഥലം പറയുന്നില്ല, അതാ കുറഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് ഒരു സ്കൂളിൽ നിന്ന് 4 മക്കളെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. 4 പഠിക്കുന്നത് 8, 9 4 സ്കൂളിൽ നിന്ന് ഹെഡ്മാസ്റ്ററങ്ങ് പുറത്താക്കിയപ്പോൾ 4 സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വന്നു. പിറ്റന്നാള് രാവിലെ 4 ഉപ്പമാര് അതാ സ്കൂളിലേക്ക് പോവുകയാണ്. പോയിട്ട് ഹെഡ്മാസ്റ്ററോട് വല്ലാത്ത ഹാലിളകുകയാണ്, എന്തിനാ ഞങ്ങളെ മക്കളെ ഇന്നലെ പുറത്താക്കിയത്? അതാ ഹെഡ്മാസ്റ്റർ പറയുന്നു, ചൂടാകണ്ട, നിങ്ങൾ അവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് ഹെഡ്മാസ്റ്റർ നേരെ ഉള്ളിൽ പോയിട്ട് അലമാറയിൽ നിന്ന് 4 കൊണ്ട് വന്നിട്ട് 4 കൊണ്ട് വന്നിട്ട് 4 കയ്യിൽ കൊടുക്കുന്നു. നിങ്ങളൊന്ന് തുറന്നു നോക്കൂ. നോക്കുമ്പോ 8, 9 പഠിക്കുന്ന മുസ്ലിം മക്കളെ കീശയിൽ നിന്ന് തലേ ദിവസം ഹെഡ്മാസ്റ്റർ പിടിച്ചെടുത്ത കഞ്ചാവ് തന്റെ ബാപ്പാന്റെ കയ്യിൽ കൊടുക്കുമ്പോ ബാപ്പ ഞെട്ടിപ്പോകുന്നു. ഞാൻ തലോലിച്ച് പൊറ്റി വളർത്തിയ എന്റെ മക്കളെ കീശയിലാണോ കഞ്ചാവ്? എത്ര ഉപ്പമാരറിയാത്തവരുണ്ട് ക്യാമ്പസിന്റെ പുറത്ത് വെച്ചിട്ട് കഞ്ചാവിന്റെ വിൽപ്പന നടക്കുകയാണ്. മുസ്ലിം ഉപ്പമാരെ, വയല് കളിക്കുന്ന ഉമ്മമാരെ, ആവശ്യത്തിനും അനാവശ്യത്തിനും നമ്മളെ മക്കൾക്ക് കാശ് കൊടുത്തിട്ട് കഞ്ചാവിന്റെ അടിമകളായി പോയോ മക്കള്? ഈ മക്കള് നമ്മക്ക് ശാപമാണ് കേട്ടോ. ഇവരെ കൊണ്ട് സ്വർഗത്തിൽ കിടക്കാൻ കഴിയൂല. അള്ളാഹുവിനെ കാണാൻ നിങ്ങൾ സ്വാലിഹായ അമല് ചെയ്യണമെന്ന് പരിശുദ്ധ ഖുർആൻ മുഅ്മിനീങ്ങളെ ദുനിയാവിൽ കണ്ടത് മുഹമ്മദുർ റസൂലുള്ളാഹ്, എന്നാൽ നാളെ കാണുന്നത് ആരാണ്? ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗനൽ ഖമറ ലൈലത്തൽ ബദരി, 14 രാത്രിയിലുള്ള നിലാവിനെ പോലെ ഒരു തുക്കും തരക്കുമില്ലാത്ത നിലക്ക് നാളെ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് മുഅ്മിനീങ്ങള് റബ്ബിനെ കാണാനുണ്ട് കേട്ടോ. മുഅ്മിനീങ്ങള് നാളെ സ്വർഗത്തിൽ വെച്ചിട്ട് അല്ലാഹുവിനെ കാണാനുണ്ട്. നിന്റെ മുഅ്മിനീങ്ങള്, നിന്റെ ദീന് വെറുകെ പിടിച്ച നിന്റെ അടിമകള് നാളെ സ്വർഗത്തിൽ വെച്ച് നിന്നെ കാണുമ്പോ പാവപ്പെട്ട ഞങ്ങൾക്കും നീ അതിന്റെ തൗഫീഖ് നൽകണേ അല്ലാഹ്. നാളെ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ മുഅ്മിനീങ്ങളെ, ഞാനൊരു 5 അള്ളാഹിനെ കാണുന്ന ആ രസകരമായ സംഭവം നിങ്ങളെ മുമ്പിൽ പറയാണ്. നിങ്ങളൊന്ന് നിങ്ങളൊന്ന് സഹകരിച്ച് എഴുന്നേറ്റ് നിന്നാലും, എല്ലാവരും ഒന്ന് പുറത്തേക്ക് വന്നാലും, ഒന്ന് മുമ്പിൽ കയറി നിന്നാലും, ഞാൻ 5 റബ്ബിനെ കുറിച്ചൊന്ന് പറയട്ടെ. നാളെ റബ്ബിന്റെ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വർഗത്തിന്റെ ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാ മുഅ്മിനീങ്ങളും സ്വർഗത്തിലങ്ങ് കയറിപ്പോയി. ആ
സ്വർഗത്തിലെത്തി നോക്കുമ്പോ അവിടെയുണ്ട് എന്താണ് കാണുന്നത്? ഒരു ഭാഗത്ത് സ്വർഗീയ കൊട്ടാരമാണ്, ഒരു ഭാഗത്ത് സ്വർഗീയ ഊഞ്ഞാലകളാണ്, ഒരു ഭാഗത്ത് സ്വർഗീയ തരുണമണികളാകുന്ന ാണ്, ഒരു ഭാഗത്ത് കുടിക്കാറുള്ള ജ്യൂസുകളാണ്, ഒരു ഭാഗത്ത് സ്വർഗീയ ഭക്ഷണങ്ങളാണ്. എല്ലാ മുഅ്മിനീങ്ങൾക്ക് സ്വർഗത്തിലങ്ങ് നൽകപ്പെട്ടു പോയി. അവരെ കൊട്ടാരത്തിന് പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ ഊഞ്ഞാലെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. കൊട്ടാരത്തിലുള്ള മെത്തകളെ, തലയാണികളെ, കിടക്കകളെ, ഹിതമത്തിന്റെ വരുന്ന കുട്ടികളെ സുഖിക്കാൻ വേണ്ടി അല്ല നിയമിച്ച ഉർലിങ്ങളായ പെണ്ണുങ്ങളെ, അതൊന്നും വർണ്ണിച്ച് തീർക്കാൻ കഴിയാത്തതാണ്. അങ്ങനെ സ്വർഗത്തിൽ ഇങ്ങനെ കേറി മുഅ്മിനീങ്ങൾ സുഖിക്കുകയാണ്, സ്വർഗത്തിൽ ഉല്ലസിക്കുകയാണ്. അവരിങ്ങനെ കടന്നിട്ട് വിചാരിക്കുന്നു, എനിക്ക് എന്തോ ഒരു ഭക്ഷണം വേണം. അവന്റെ മുമ്പിലത് എത്തിപ്പെട്ടു പോയി, ഇന്ന ഇന്ന കാട്ടുജീവിയുടെ ഭക്ഷണം വേണം. അവരെ മനസ്സുകൊണ്ട് കൊതിക്കുന്നത് ഏത് പക്ഷി ഇറച്ചിയാണോ അതിങ്ങനെ മുമ്പിലേക്ക് കറങ്ങി 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 വരുന്നു. ഉദ്ദേശിക്കുന്ന ജ്യൂസുകൾ മുമ്പിലേക്ക് വരുന്നു, ഇഷ്ടമുള്ള പഴവർഗങ്ങള് അവന്റെ മുമ്പിൽ ഇങ്ങനെ മരത്തിൽ നിന്ന് ഇങ്ങനെ ചാഞ്ഞു നിൽക്കുന്നു, മരത്തിൽ നിന്ന് പറിക്കുന്നു. ആ സ്പോട്ടിൽ വെച്ച് തന്നെ അവൻ തിന്നുന്നു. ഇങ്ങനെ സ്വർഗീയ അനുഗ്രഹങ്ങളാ. ഒരു ഭാഗത്ത് കള്ളിന്റെ തോട്, കള്ളിന്റെ പുഴ, തേനിന്റെ പുഴ, പാലിന്റെ പുഴ, നെൽവെള്ളത്തിന്റെ പുഴകള്, ഇങ്ങനെ നാല് പുഴകൾ ഒലിക്കുകയാണ്. ഒരു ഭാഗത്ത് സ്വർഗത്തിന്റെ കള്ള് കുടിക്കുന്നു, ദുനിയാവിന്റെ കള്ള് കുടിച്ചവനിക്ക് സ്വർഗത്തിന്റെ കള്ള് ഹറാമാ. അതാ സ്വർഗത്തിന്റെ പാല് കുടിക്കുന്നു, സ്വർഗത്തിന്റെ തേന് കുടിക്കുന്നു, സ്വർഗത്തിന്റെ നെൽവെള്ളം കുടിക്കുന്നു, സ്വർഗത്തിൽ ഇങ്ങനെ രസിക്കുന്നു, സുഖിക്കുന്നു. എന്തെല്ലാം സുഖാഡംബര ജീവിതമാണ് നീ ഞങ്ങൾക്ക് തരണം റഹ്മാനെ, ഞങ്ങൾക്ക് നീ തരണേ അല്ലോ. എല്ലാ സുഖങ്ങളെ കൊണ്ട് സ്വർഗാവകാശികൾ സുഖിച്ചു കൊണ്ടിരിക്കുമ്പോ അന്തരീക്ഷത്തിൽ നിന്നൊരു വിളി കേൾക്കുകയാണ്. എന്താണ് അവിടെ കേൾക്കുന്ന വിളി? ഓ സ്വർഗത്തിലുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങൾ കുറെ കൊല്ലമായില്ല സ്വർഗത്തിൽ, നിങ്ങൾ ആഗ്രഹം തീർന്നിട്ടുണ്ടോ? നിങ്ങളെ മനസ്സിലുള്ള കൊതി തീർന്നിട്ടുണ്ടോ? അപ്പളാണ് സ്വർഗത്തിൽ കടന്ന ആ മുഅ്മിനീങ്ങള് പറയാണ്, യാ റബ്ബീ, സ്വർഗത്തിൽ കടന്നിട്ട് കുറെ കൊല്ലമായി, ഇവിടെ സ്വർഗീയ കൊട്ടാരമുണ്ട്, ഭക്ഷണമുണ്ട്, പാനീയങ്ങളുണ്ട്, ഹുറുലിങ്ങളുണ്ട്, ഊഞ്ഞാലകളുണ്ട്, സ്വർഗത്തിന്റെ മത്തകളുണ്ട്, തലയാനികളുണ്ട്, കിടക്കകളുണ്ട്, കുടിക്കാനുള്ള കൂജകളുണ്ട്, കോപ്പകളുണ്ട്, ഹിതമത്തെടുക്ക നൂറുകണക്കിന് ആൺകുട്ടികളുണ്ട്. എല്ലാം ഉണ്ടായിട്ട് പോലും ഞങ്ങളെ ആഗ്രഹങ്ങൾ തീർന്നിട്ടില്ല. സ്വർഗാവകാശികൾ ഇങ്ങനെ മറുപടി പറയുമ്പോ അല്ലാ റഹ്മത്തിന്റെ മലക്കിനെ വിളിക്കുകയാണ്. വിളിച്ചുകൊണ്ടല്ലാ പറയുന്നു, മലക്കുകളെ, ആ സ്വർഗത്തിലുള്ള മുഅ്മിനീങ്ങൾ ആഗ്രഹം തീർന്നിട്ടില്ല, അവർക്ക് എന്നെ ഒന്ന് കാണിച്ചു കൊടുക്കണം, അതുകൊണ്ട് സ്വർഗത്തിലേക്ക് നിങ്ങൾ പോയിട്ട് അവരൊന്ന് അണച്ചൊരുക്കിയിട്ട് ഭംഗിയാക്കിയിട്ട് അവരൊന്ന് കൂട്ടിക്കൊണ്ട് വരൂ. അതാ സ്വർഗത്തിലേക്ക് മലക്കുകൾ വരുന്നു, ഓരോ കൊട്ടാരത്തിലും കയറി ഓരോ കൊട്ടാരത്തിലും താമസിക്കുന്നവര് അതാ സ്വർഗത്തിന്റെ പട്ടുകൊണ്ട് എല്ലാം അടഞ്ഞു ഭംഗിയാക്കി, തലയിലേക്ക് കിരീടം വെച്ചുകൊണ്ട്, കാലിലേക്ക് കൈകളിലേക്ക് വളകളും സർപ്പോളികളും, അരയിലേക്ക് പട്ടകൾ വെച്ചുകൊണ്ട് ആ സ്വർഗത്തിന്റെ സുഖാഡംബര വസ്തുക്കള് എന്തൊക്കെയുണ്ടോ അതൊക്കെ ധരിപ്പിച്ചിട്ട്
വളരെ ഭംഗിയായി സ്വർഗാവകാശികളെ ഭംഗിയാക്കിയിട്ട് അവരെ പുറത്തിറക്കുന്നു. അവരിങ്ങനെ സ്വർഗത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് അവരിങ്ങനെ പോകുന്നു. വസീഖല്ലദീന തഖൂ റബ്ബഹും ഇലൽ ജന്നത്തി സുമറാ. മുഅ്മിനീങ്ങൾ കൂട്ടം കൂട്ടമായി, അതാ ഇമാമിങ്ങൾ പറയാട് ഈ പറഞ്ഞ ആയത്ത് അല്ലാഹനെ കാണാൻ വേണ്ടി പോകുമ്പോൾ ആയത്താണ്, സ്വർഗത്തിലുള്ള മുഅ്മിനീങ്ങൾ അല്ലാഹനെ കാണാൻ പോകുന്നു. മലക്കുകൾ ദഫും മുട്ടി പാട്ട് പാടി സ്വീകരിച്ചുകൊണ്ട് സ്വർഗത്തിലുള്ള മുഅ്മിനീങ്ങളെ റബ്ബിനെ കാണാൻ ഏതോ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നു. ഒരു സ്ഥലത്തേക്ക് എത്തിയപ്പോ നല്ല അണിഞ്ഞൊരുങ്ങിയ പുതുനാട്ടികളും പുതുമാരന്മാരുമാകുന്ന സ്വർഗാവകാശികള് ഒരു സ്ഥലത്തെത്തിയപ്പോ മലക്കുകൾ പറയുന്നു, ഓ സ്വർഗത്തിലെ മുഅ്മിനീങ്ങളെ നിങ്ങൾ ഇവിടെ നിൽക്കൂ. അവരെങ്ങനെ അവിടെ നിൽക്കുമ്പോ എനിക്കെട്ടോ മുഅ്മിനീങ്ങളെ സ്വർഗത്തിനൊരു ഭാഗത്ത് പോയിട്ട് സ്വർഗത്തിലെ മുഅ്മിനീങ്ങള് എല്ലാ ഭംഗിയോടുകൂടെ ഒരു ഭാഗത്ത് ഇങ്ങനെ നിൽക്കുമ്പോ ഇത്തല റഹ്മാനായ റബ്ബിൽ ഇസ്സത്ത് അവരെ മുമ്പിലങ്ങ് വെളിപ്പെട്ടു പോയി. ഈ മുഅ്മിനീങ്ങള് അല്ലാഹനെ നോക്കാൻ തുടങ്ങി. കയ്യില്ല, കാലില്ല, മൂക്കില്ല, തലയില്ല, ബോഡിയില്ല, കാലില്ല, ശരീരത്തിന്റെ ഭാഗങ്ങളില്ല, ഇന്നവരെ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, മനസ്സിന് തോന്നിയിട്ടില്ല. അർഹമുറാഹിമായ റബ്ബ്, എന്നെ പടച്ച യജമാനായ റബ്ബ്, എന്നെ ഇതുവരെ പോറ്റിയ റബ്ബ്, എനിക്കെല്ലാം തന്ന എന്റെ റബ്ബ്, കോടിക്കണക്കിന് മുമ്പിൽ നിങ്ങളെ മുമ്പിൽ അല്ല വെളിപ്പെട്ട് പോയി. സ്വർഗത്തിലുള്ള മുഅ്മിനീങ്ങള് അജബൽ അജബാ, അവർ അത്ഭുതപ്പെട്ടു പോയി. റബ്ബേ എന്താണ് ഞങ്ങൾ കാണുന്നത്, എന്താണ് ഞങ്ങൾ കാണുന്നത്? നോക്കുന്നവര് പിരിക മനക്കുന്നില്ല, പിരികം തെറ്റിക്കുന്നില്ല, അവര് കണ്ണ് ചിമ്മുന്നില്ല, ഒരേ നോട്ടമാണ്. അല്ലാഹുവിന് ഒരൊറ്റ നോട്ടം നോക്കിപ്പോയി. കുറേ നേരം അവരിങ്ങനെ നോക്കി നോക്കി ആഗ്രഹം തീർക്കുമ്പോ അതാ വീണ്ടും ഒരു ശബ്ദം കേൾക്കുകയാണ്, ഓ മുഅ്മിനീങ്ങളെ സ്വർഗത്തിൽ കടന്നിട്ട് കൊല്ലം എത്രയായി, നിങ്ങളല്ലേ ആഗ്രഹം തീർന്നിട്ടില്ലെന്ന് പറഞ്ഞത്? ഇപ്പോൾ നിങ്ങൾ ആഗ്രഹം തീർന്നു പോയോ? അപ്പോഴാണ് റബ്ബിനെ കാണുന്ന മുഅ്മിനീങ്ങള് ബലാ യാ റബ്ബി, ആഗ്രഹം തീർന്നു പോയി റബ്ബേ, ഇനി ഞങ്ങൾക്ക് ആഗ്രഹങ്ങളില്ല, ഞങ്ങളെ മനസ്സിൽ കൊതികളില്ല, സ്വർഗത്തില് കടന്നാ പോരാ, സ്വർഗത്തില് കടന്നാൽ ഒരു മുഅ്മിനിന്റെ ആഗ്രഹം തീരുന്നില്ല. എപ്പോഴാണ് ആഗ്രഹം തീരുന്നത്? അത് റബ്ബിനെ കാണുമ്പോഴല്ലേ. ആ റബ്ബിനെ കാണണ്ടേ മുഅ്മിനീങ്ങളെ, റബ്ബിനെ കാണണം. അതിന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, റബ്ബിനെ കാണാൻ കുതിക്കുന്നവരാരാണ്? അവര് സ്വാലിഹായ അമല് ചെയ്യട്ടെ, അവര് നല്ല അമല് ചെയ്യട്ടെ. എന്റെ ചേവാരിലെ സുന്നി മസ്ജിദിലെ മുഅ്മിനീങ്ങളോട് അല്ലാഹനെ പേടിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായി എല്ലാ ഹറാമും ജീവിതത്തിൽ നിന്ന് വലിച്ചെറിഞ്ഞുകൊണ്ട് ഒറ്റ ഹറാമിന്റെ പിന്നാലെ പോകാതെ മുത്തുനബിനെ വല്ലാതെ സ്നേഹിച്ചുകൊണ്ട് കഴിവിന്റെ പരമാവധി സ്വലാത്തുകൾ എങ്ങനെ ചൊല്ലി ചൊല്ലി ചൊല്ലി, ദിവസത്തിലൊരു 100 സ്വലാത്ത്, വെള്ളിയാഴ്ച ഒരു 300 സ്വലാത്ത് ചൊല്ലി മുത്തുനബിനെ വല്ലാതെ ഇഷ്ടി വെച്ചുകൊണ്ട് വളരെ നല്ലവരായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി പാവപ്പെട്ട ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അർഹമുറാഹിമായ അൽ മലികുൽ ജബ്ബാറായ നിന്റെ ശറഫാകപ്പെട്ട ദാത്തിനെ ഞങ്ങൾക്ക് നീ ഒന്ന് കാണിച്ചു തരണം റഹ്മാനേ.
നിന്റെ സ്വർഗാവകാശികൾ നാളെ സ്വർഗത്തിൽ കാണുമ്പോ അപ്പളാട് മുമ്പിനിന്റെ ആഗ്രഹം തീരുമ്പോ ഞങ്ങൾക്കും നീ ഒന്ന് കാണിച്ചു തരണം റബ്ബാരേ, നിന്റെ ഒന്ന് കാണിക്കണേ അല്ലാ. ഞങ്ങളെ സരസിനി ദുആക്കി ജേബത്തുള്ള സരസായി ഞങ്ങളെ വക്കൽ നീ സ്വീകരിക്കണം റഹ്മാനേ. വെള്ളിയാഴ്ച രാത്രിയാണ്, പാതിരാ സമയമാണ്, നമുക്ക് നന്നായിട്ട് ദുആ ചെയ്തിട്ട് പിരിയാം. ഞമ്മളെ ഉപ്പമാര് മരിച്ചുപോയി, ഉമ്മമാര് മരിച്ചുപോയി, കുടുംബക്കാര് മരിച്ചുപോയി, മരിച്ചു കിടക്കുന്നവരുണ്ട്. മിനിയാന്ന് മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട കൂട്ടുകാരൻ റിയാസ് എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ അതാ ആരോ വന്ന് വധിക്കപ്പെട്ടു പോയി. അല്ലാ, കൊലയാളികളെ നീ വെളിച്ചത്ത് കൊണ്ടുവരണേ അല്ലാ, കൊലയാളികളെ വെളിച്ചത്ത് നീ കൊണ്ടുവരണേ അല്ലാ, അക്രമികളെ നീ കൊണ്ടുവരണേ അല്ലാ. പ്രിയപ്പെട്ട കുട്ടികാരന് ഷഹീദിന്റെ പ്രതിഫലം നൽകോ. ഈമാനക്കും വനബിറൂ ഖുലൂബക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. لا اله الا الله 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 محمد رسول الله صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد سلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم صل على جميع الانبياء والمرسلين والحمد لله رب العالمين എല്ലാവരും കൈ തരണം. ഞങ്ങളുടെ നാട്ടിൽ പിന്നെ മൊയിലാമാർക്ക് കൈ കൊടുക്കുമ്പോൾ ബണ്ണാരും കൊടുക്കല്ല. നമ്മുടെ നാട്ടിലങ്ങനെയാണ്, എല്ലാം മൊയിലാമാർക്ക് കൊടുക്കുമ്പോൾ എന്തെങ്കിലും തരാതിരിക്കില്ല. അപ്പൊ ചേവാറ് കൗറ അങ്ങനെ തന്നെ, അങ്ങനെ കൈ കൊടുക്കുമ്പോൾ വെറുതാരും കൊടുക്കൂല. ഇന്നലെ കൊടുത്ത കവറും കീശലുണ്ടെന്നാ പറയുന്നത്, മറന്നിട്ട് വന്നോന്ന് അറിയില്ല. എന്നാ ആ കവറുള്ളവർ, കവറ് അല്ലാത്തവർക്ക് കൈ തരണം. കൈ തരി രണ്ട് മിനിറ്റ് നിങ്ങൾ മാറി നിൽക്കണം. ഇൻഷാ നമുക്ക് ദുആ ചെയ്തിട്ട് പിരിയാം. കൂട്ടത്തിൽ എസ് എസ് എഫിന്റെ മുഖപത്രമായ റിസാല, ആ റിസാലയുടെ പിന്നെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഇപ്പൊ നടക്കുകയാണ്. എല്ലാത്തും അത് പൂരിപ്പിച്ചൊരു സമയമൊക്കെ കഴിഞ്ഞു, പക്ഷെ ചേവാരിൽ തുടങ്ങിയിട്ടില്ല എന്നാ പറയുന്നത്. നമ്മുടെ സംഘത്തിന്റെ, സംഘ കുടുംബത്തിലെ ഏറ്റവും വലിയ മുഖപത്രമായ റിസാല, ഏറ്റവും കൂടുതൽ വയ്ക്കാറുള്ള റിസാല. ഇൻഷാ നിങ്ങളൊക്കെയും ഒരു കൊല്ലത്തെ അഞ്ഞൂറ് റുപ്യ വരും, ഒരു കൊല്ലത്തേക്കുള്ള കാശ് അഞ്ഞൂറ് റുപ്യയാണ്. ഒരിക്കലും അയക്കൂറിന്റെ കാശേ ആയിട്ടുള്ളൂ. നിങ്ങൾ എല്ലാവരും വരിക്കാരാകണം, സംഘ കുടുംബത്തോട് ബന്ധം വേണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. എല്ലാ ആഴ്ചയും നമ്മളെ പൊരുന്ന മുറ്റത്തേക്കും റിസാല എത്തും. നിങ്ങളൊക്കെയും അത് വരിക്കാരാകണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവരും കൈ തരണം, രണ്ട് മിനിറ്റ് മാറി നിൽക്കണം. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്. ഒരു കീ വീണ് കിട്ടിയിട്ടുണ്ട്, അവകാശികൾ വന്നാൽ ഇവിടുന്ന് എടുത്തു പോകേണ്ടതാണ്. ഒരാൾ കടം തീരാൻ 100 രൂപ്യ, മുഹമ്മദ് കാപ്പി കടയിൽ അരി, ഒരാൾ ദുആ ചെയ്യാൻ 100 രൂപ്യ, രണ്ടാള് അരി 100 രൂപ്യ, ഒരാൾ ദുആ ചെയ്യാൻ 51, ഒരു സ്ത്രീ ദുആ ചെയ്യാൻ 350, ഒരാൾ ദുആ ചെയ്യാൻ 100 രൂപ്യ, ഒരാൾ 3 കിലോ ഇറച്ചി 1000 രൂപ്യ, ഒരാൾ ദുആ ചെയ്യാൻ 100 രൂപ്യ, ഒരാൾ ദുആ ചെയ്യാൻ 100, ഒരാൾ ദുആ ചെയ്യാൻ 100 രൂപ്യ,
ഒരാൾ ദുആ ചെയ്യാൻ 100 രൂപ, സിദ്ദീഖ് ഭായി 100 രൂപ, ലത്തീഫ് ഭായി 100 രൂപ, അസീസ് ഭായി 100 രൂപ, ഒരാൾ വിസ ശരിയാക്കിട്ടാ 100 രൂപ, ഒരാൾ ദുആ ചെയ്യാൻ 100 രൂപ, ഒരാൾ ദുആ ചെയ്യാൻ 50, ഒരാൾ ദുആ ചെയ്യാൻ 30, ഒരാൾ മരിച്ചവരുടെ പേരിൽ 200 രൂപ, ഒരു സ്ത്രീ ദുആ ചെയ്യാൻ 1000 രൂപ, ഒരു സ്ത്രീ സുഖം കിട്ടാൻ വേണ്ടി 313, സുബ്ബ കെട്ട ജമാഅത്തിന്റെ 1500 രൂപ, ഒരാൾ ദുആ ചെയ്യാൻ 310, ഒരാൾ ദുആ ചെയ്യാൻ 100, പെരുമത ജമാഅത്തിന് 1111 രൂപ, ഒരാൾ ദുആ ചെയ്യാൻ 101, ഒരു സ്ത്രീ ദുആ ചെയ്യാൻ 325, ഒരു സ്ത്രീ 313, ഒരു സ്ത്രീ ദുആ ചെയ്യാൻ 500, ഒരാൾ മരിച്ച ഉപ്പാന്റെ വീട്ടിലും കാക്കാമന്റെ വീട്ടിലും ദുആ ചെയ്യാൻ 100 രൂപ, സ്ത്രീകളെ ഭാഗത്ത് നിന്ന് കവറായിട്ട് കിട്ടിയത് 4040, സ്ത്രീകളെ ഭാഗത്ത് നിന്ന് സംഭാവന 925. അടുത്ത കൊല്ലത്തേക്കുള്ള പട്ടിക: മൂസ മംഗൽപാടി 1 കിളർച്ചി, അബ്ബാസ് കോടി 2 കിളർച്ചി, അലിപിഒഐ 2 കിളർച്ചി, അസിൻ ആർപിഒഐ 2 കിളർച്ചി, ഹുസൈൻ ഹംസ 2 കിളർച്ചി, അബ്ബാസ് അക്കാഫി 5 കിളർച്ചി, പക്രുജി പിഒഐ 2 കിളർച്ചി, അസിൻ ആർപിഒഐ 2 കിളർച്ചി, സിദ്ദീഖ് ദേവക്കാന 3 കിളർച്ചി, മുസ്തഫ പി 2 കിളർച്ചി, ഫൈസൽ കാപ്പിക്കട 2 കിളർച്ചി, സമദ് സി എച്ച് 1 കിളർച്ചി, റസാഖ് പി എ 2 കിളർച്ചി, ലത്തീഫ് ആപ്പിയാർ 3 കിളർച്ചി, യൂസുഫ് പി എ 2 കിളർച്ചി, അബൂബക്കർ മുസാജി 1 കിളർച്ചി, സലീം പട്ടേൽ 5 കിളർച്ചി, അമീദ് പി പി 2 കിളർച്ചി, അസീസ് ഉപ്പാക്കട്ട 2 കിളർച്ചി, അലി കെ അർച്ചി 2 കിലോ, അബ്ബു അച്ചി 1 കിലോ, ഖാദർ അച്ചി 1 കിലോ, ഫവാസ് കാപ്പിക്കാട് 1 ആട്, ഖാദർ സണ്ണ മൊയ്ദ്വാരിമുല 1 ആട്, സിദ്ദീഖ് കാപ്പിക്കാട് 1 ആട്, ഇസ്മായിൽ പി എം 1 ആട്, സലീം പയ്യോളിക്ക 1 ആട്, യൂസുഫ് ദേഹക്കാന ഉള്ളി 5 കിലോ, ബഷീർ പി എ ഉള്ളിയ 10 കിലോ, സരീഫ് മടിക്കേരി 500 രൂപ, അസറം പട്ല 1000 രൂപ, അലി കുഞ്ചാലി ടൊമാറ്റോ 10 കിലോ, ഇസ്മായിൽ ആൻഡ് ഫാമിലി അരി 15 കിലോ, മുസ്തഫ കണ്ണൂർ അരി 10 കിലോ, സേക്കാൽ പി ഐ അരി 20 കിലോ, പക്രുഞ്ഞ് പി ഐ 10 കിലോ. ഹലോ, ഈ മഹത്തായ പരിപാടിക്ക് വേണ്ടി ഗൾഫിലും നാട്ടിലുമുള്ള കേരള മുസ്ലിം ജമാഅത്തിന്റെയും SVSന്റെയും SSFന്റെയും പ്രവർത്തകന്മാർ ഒരുപാട് സംഖ്യ ഇവിടെ സംഭാവന ചെയ്തിട്ടുണ്ട്. അവരുടെ പേര് വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് എല്ലാം ഉസ്താദ് ദുആ ചെയ്യും. അതുപോലെ തന്നെ എല്ലാവരും ദുആ കഴിഞ്ഞ് സീർണി വാങ്ങിയേ പോകാൻ പാടുള്ളൂ. എല്ലാവരും ദുആയിൽ പങ്കെടുക്കാൻ വേണ്ടി മുമ്പിലേക്ക് വരണമെന്ന് അപേക്ഷിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദുആ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇൻഷാല്ലാ ചിരൻ കൊടുക്കാൻ തുടങ്ങിയോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മിനിയാന്ന് മേർക്കളിയിൽ ഒമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഉദ്ഘാടനം ചെയ്ത സുന്നി സെന്റർ, ആ സുന്നി സെന്ററിൽ ഒമാനപ്പെട്ട സുൽത്താനുൽ ഉലമയുടെ ഇജാദ് പ്രകാരം നടത്തി വരുന്ന മഹദർത്തുൽ ബദരിയ മറ്റന്നാൾ 26-ാം തീയതി രാത്രി 8 മണിക്ക് നമ്മുടെ സുന്നി സെന്ററിൽ തുടക്കം കുറിക്കുകയാണ്. മഹദർത്തുൽ ബദരിയക്ക് എല്ലാവരും പോയി സഹകരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നല്ലതിനോട് സഹകരിക്കാൻ നമുക്ക് എല്ലാവർക്കും തോഫിയൊക്കെ നൽകുമാറാകട്ടെ. നിരവധി മുഅ്മിനീങ്ങൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്, നിരവധി ഉസ്താദുമാരുണ്ട്. ഇവരൊക്കെ ആമീൻ പറയും, ചെറിയൊരു ദുആ നടത്തുകയാണ്, എല്ലാവരും രണ്ട് കൈയും പൊക്കിപ്പിടിച്ച് നല്ല മനസ്സോടെ ആമീൻ പറഞ്ഞു സദസ്സ കബൂലാക്കി തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد ارحم الراحيم يا الملك الجبار يا الله. ഞങ്ങളെ സർസ്സിനെ കബൂലാക്കണം റഹ്മാനേ. ഇവിടെ ഒരുമിച്ച് കൂടിയ ആണ് പെണ്ണ് ചെറുത് വലുത് ഉസ്താദുമാര് നേതാക്കള് കമ്മിറ്റി ഭാരവാഹികൾ എല്ലാവരും പൊരുത്തപ്പെട്ടതിന്റെ യഥാർത്ഥ അടിമകളിൽ ഉൾപ്പെടുത്തണം റഹ്മാനേ. മഹാന്മാരുടെ മുഹിബ്ബീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. മഹാന്മാരെ ഇഷ്ക് വെക്കുന്ന നല്ലവരിൽ നീ പെടുത്തണം റഹ്മാനേ. ഞങ്ങളെ കൽബിന്റെ കറകളെ നീ നീക്കിത്തരണം അല്ലാ. ഈമാന് കൊണ്ട് ഇൽമു കൊണ്ട് കൽബിനെ നീ പ്രകാശിപ്പിക്കണം റഹ്മാനെ. അല്ലാ ഞങ്ങളെ കൽബ് കിബറിന്റെ കൽബാക്കി തരല്ല റഹ്മാനെ. കിബറന്മാരും അഹങ്കാരികളും ധിക്കാരികളും അസൂയക്കാരും ചതിയന്മാരും ഞങ്ങളെ നീ ആക്കല്ല റഹ്മാനെ. ഇസ്സത്തിലാക്കണേ അല്ലാ, റാഹത്തിലാക്കണേ അല്ലാ, സന്തോഷം തരണേ അല്ലാ, ആഫിയത്ത് തരണേ അല്ലാ, സിഹ്ഹത്ത് തരണം അല്ലാ, ബേജാറ് തരല്ല അല്ലാ, പ്രയാസം തരല്ല അല്ലാ, ബുദ്ധിമുട്ട് തരല്ല അല്ലാ, ഒരു കുടുക്കിലും ഞങ്ങളെ കുടുക്കിക്കളയല്ല അല്ലാ. എല്ലാ കുടുക്കിൽ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ.
അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് സിഹ്ർ ബാത്തിലാക്കണം റഹ്മാനേ, കണ്ണേറ് ബാത്തിലാക്കണം റഹ്മാനേ, പൈശാചിക ഇടങ്ങേറിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ്. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടി ആണ് പെണ്ണ് ചെറുത് വലുത് നാല് ദിവസത്തെ പരിപാടിക്ക് സഹകരിച്ചവർ, സഹായിച്ചവർ, അധ്വാനിച്ചവർ, കഷ്ടപ്പെട്ടവര്, നാട്ടിലുള്ളവർ, വിദേശത്തുള്ളവർ, എല്ലാവർക്കും നീ ഖൈറിന്റെ വാതിൽ തുറക്കണം റഹ്മാനേ, ഷർറിന്റെ വാതിലുകൾ അടക്കണം റഹ്മാനേ, മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്, ടെൻഷൻ മാറ്റിത്തരണേ അല്ലാഹ്, കടങ്ങളിൽ നിന്ന് കരകയറ്റണം അല്ലാഹ്, കടത്തിൽ നിന്ന് സലാമത്താക്കണം റഹ്മാനേ അല്ലാഹ്, മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണം റഹ്മാനേ. റിഫായി ഷേഖിന്റെ ഈ സദസ്സിന്റെ ബഹുമാനം കൊണ്ട് മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണം അല്ലാഹ്. അർഹമുർ റഹീമായ റബ്ബേ, ഗർഭിണികളാകുന്ന സ്ത്രീകൾക്ക് സുഖപ്രസവം നീ കൊടുക്കണം റഹ്മാനേ, കല്യാണ പ്രായമെത്തിയ പെൺകുട്ടികൾക്ക് ഖൈറായ പുതിയ ആപ്പിളമാരെ നൽകണം റഹ്മാനേ, വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാഹ്, വീടിന്റെ പണി തുടങ്ങിയവരുണ്ട് പെട്ടെന്ന് നീ പൂർത്തിയാക്കി തരണം റഹ്മാനേ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, ജോലിയില്ലാത്ത ചെറുപ്പക്കാർക്ക് നല്ല ഖൈറായ ജോലി നൽകണം റഹ്മാനേ, നാട്ടിലാണോ ഖൈർ വിദേശത്താണോ ഖൈർ, ഖൈറായ സ്ഥലത്ത് ഖൈറായ ജോലി നൽകണം റഹ്മാനേ, ഞങ്ങളിനി പട്ടിണിയാക്കല്ല അല്ലാഹ്. അർഹമുർ റഹീമായ റബ്ബേ, ഈ നാട്ടിന് നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനേ, ഈ ജമാഅത്തുകാർക്ക് നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനേ, ഈ നാട്ടിൽ നീ ഐശ്വര്യം പ്രദാനം ചെയ്യണേ റഹ്മാനേ അല്ലാഹ്. സർസിലും സ്റ്റേജിലും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരിലും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുമായി ബന്ധമുള്ള എല്ലാവരിലും ഏതെല്ലാം നിരക്കുള്ള രോഗികളുണ്ട് റബ്ബേ, ക്യാൻസർ രോഗമുള്ളവർ, ട്യൂമർ ഉള്ളവർ, ഹാർട്ടിന് ബ്ലോക്ക് ഉള്ളവർ, കിഡ്നി ഫെയിൽഡ് ആയവര്, ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുന്നവർ, മൂത്രാശയത്തിലും പിത്തകോശത്തിലും കിഡ്നിയിലും കല്ലുള്ളവര്, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും കൊണ്ട് വിഷമിക്കുന്നവര്, ഏതെല്ലാം രോഗങ്ങളുള്ളവരുണ്ട് റഹ്മാനെ, ഞങ്ങളുടെ ഉമ്മമാരെ കൂട്ടത്തിലുണ്ട്, ഉമ്മാമമാരിലുണ്ട്, ഭാര്യമാരിലുണ്ട്, മക്കളിലുണ്ട്, പല കുടുംബത്തിലുമുണ്ട്, നിശിഫയാക്കണം റഹ്മാനെ, ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട്, നിശിഫയാക്കണം റഹ്മാനെ, ഞങ്ങൾ ഓതിയ ഫാത്തി നേരത്തെ ചൊല്ലിയ ദിക്റിന്റെ സ്വലാത്തിന്റെ സ്വബാബിനെ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ, മഹാന്മാരാകുന്ന ആലിമീങ്ങളെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാ, ഞങ്ങളുടെ ഉപ്പമാർ ഉമ്മമാർ കുടുംബക്കാരെ ഖബറിൽ എത്തിക്കണം റഹ്മാനെ, മരിച്ചുപോയവരുടെ ഖബറിന്റെ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാ, നീ സന്തോഷം നൽകണേ റഹ്മാനെ. ഈ പരിപാടിക്ക് വേണ്ടി അർച്ച നൽകിയവര്, അതുപോലെ പലതും നൽകിയവര്, ശീരണിക്ക് വേണ്ടി പലതും അടുത്ത കൊല്ലത്തേക്ക് വാഗ്ദാനം ചെയ്തവര്, എല്ലാവരുടെയും ടെൻഷനും ബേജാറും നീ മാറ്റിക്കൊടുക്കണം റഹ്മാനെ, പ്രയാസങ്ങളെല്ലാം തട്ടി ദൂരത്താക്കണേ അല്ലാ, രോഗങ്ങളെല്ലാം നീ മാറ്റണം റഹ്മാനെ അല്ലാ, ഞങ്ങൾക്ക് ഇതിന്റെ പൊരുത്തത്തിലായി ആയുസ് നീട്ടിത്തരണം റഹ്മാനെ, ദീർഘായുസ് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. എത്ര അവസാനം എത്തിയാലും അവസാനം ഒരു വരാൻ സമയം വരാനുണ്ട് റഹ്മാനെ, ആ സമയം എപ്പോഴാണെന്ന് ഞങ്ങൾ അറിയില്ല, എവിടെയാണെന്ന് ഞങ്ങൾ അറിയില്ല, ഞങ്ങൾ അവസാനം നല്ലൊരു സമയത്ത് നല്ലൊരു സ്ഥലത്ത് വെച്ച് നീ ആക്കി തരണം റഹ്മാനെ, നല്ലൊരു സമയത്ത് വെച്ച് നല്ലൊരു സ്ഥലത്ത് വെച്ച് നീ അവസാനം ആക്കി തരണം റഹ്മാനെ, ആ സമയം ഞങ്ങൾക്ക് നീ അറിയിച്ചു തരണം അല്ലാ. അക്കടവാടുകളെ പൊരുത്തപ്പെടിയിച്ച് എല്ലാവരോടും യാത്ര പറഞ്ഞ് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ വിട പറയാൻ തൗഫീഖ് നൽകണം റഹ്മാനെ, ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണമല്ലോ, ഹിസാബ് എളുപ്പമാക്കണമല്ലോ, ഹൗദുൽ കൗസർ നൽകണമല്ലോ, അർശിന്റെ തണൽ നൽകണേ അല്ലോ, നിന്റെ ലിഖാഇനെ നീ കാണിക്കണം റഹ്മാനെ, നിന്നെ കാണുന്ന മഹത്വമാണ് പറഞ്ഞത്, നിന്റെ ശറഫാകപ്പെട്ട ദാത്തിനെ ഞങ്ങൾക്ക് നീ കാണിക്കണം റഹ്മാനെ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين بفضل صلى الله على محمد عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم دعاء وصيتോടെ السلام عليكم ورحمه الله السلام عليكم ഒരു സ്പെഷ്യൽ കോഴി ഉണ്ട് ലേലം ചെയ്യുന്നുണ്ട്